നമ്മൾ അവിടെ പോയിട്ട് നമ്മളായിട്ട് നിന്ന് നമ്മുടെ നമ്മളെ ശരിക്കും നമ്മളെ തന്നെ മനസ്സിലാവും. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ നല്ലോണം മനസ്സിലാവും. നമുക്ക് കുറേ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ അറ്റ് എ ടൈം നമ്മൾ ചിന്തിക്കും, ഓക്കെ വി കെയിം ഹിയർ ഫോർ എ റീസൺ. അത് നേടിയിട്ടേ പോളൂ. ആ ഒരു വാശി പുറത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി. പക്ഷെ എന്തായാലും പുറത്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞതുമാതിരി നമ്മുടെ കംഫർട്ട് സ്പേസിൽ മാത്രം നിൽക്കാണ്ട് നമുക്ക് എല്ലാത്തിലും ഒരു എക്സ്പോഷർ, അതായത് ഇപ്പം ഞാൻ എവിടെ പോയാലും എന്നെ എവിടെ കൊണ്ടിട്ടാലും അവിടെ എനിക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് നമുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഉറപ്പുണ്ടോ, എവിടെ കൊണ്ടിട്ടാലും നിൽക്കാൻ പറ്റും എന്ന്? ഒരു വട്ടം നമ്മൾ 80% മാർക്ക് സ്കോർ ചെയ്താൽ പിന്നെ ടീച്ചർ എടുത്ത് 80-ൽ കുറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇതേപോലെ അവരുടെ ബാച്ച് ഒരു ബെഞ്ച് മാർക്ക് സൈത്തൂന് സെറ്റ് ചെയ്ത് ഇത്രയും കുട്ടികൾക്ക് മാർക്ക് എടുത്തു എന്നുള്ള ആ ബെഞ്ച് മാർക്കിൽ നിന്നാണ് പിന്നീട് നമ്മൾ അതിൽ കുറയാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതും ഇന്ന് കാണുന്ന രൂപത്തിൽ മലബാറിൽ ഏറ്റവും നല്ല റിസൾട്ട് ഉള്ള ഒരു സ്ഥാപനമായിട്ട് നമുക്ക് മാറാനൊക്കെ സാധിക്കുന്നത്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലേക്കുന്നിത്തത്തെ. അസ്സലാമു അലൈക്കും ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഡിസ്റ്റിംഗ്വിഷ്ഡ് ഗസ്റ്റ്സ്, അലുംനൈ ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, എ വോം വെൽക്കം ടു സ്പോട്ട്ലൈറ്റ്, സെയ്തൂൻ അലുംനൈസ് എക്സ്പീരിയൻസ് ഷെയറിംഗ് സെഷൻ. സോ ദിസ് സെഷൻ ഇസ് എ ഫാന്റാസ്റ്റിക് ഓപ്പർച്യൂണിറ്റി ഫോർ അസ് ടു ലേൺ അബൌട്ട് ആർ അലുംനൈസ് ജേർണീസ്, ടു ഹിയർ ഫസ്റ്റ് ഹാൻഡ് about the challenges they faced, the lessons they have learned, and the victories they have attained. Their stories are not just about their personal growth or professional success. They are a testament to the impact Zaytoon has had in shaping their lives. So, as we listen to their experiences today, I encourage all of us to reflect on our own path. Draw inspiration and consider how we can apply these insights in our own journeys. So, without further ado, I'd like to welcome our esteemed alumni who have graciously taken the time to be with us here today. Give them a big round of applause, please. So first, I call upon Naureen Nilofer. She's pursuing honors in BSc Maths at Delhi University. ഹായ്, അസ്സലാമു അലൈക്കും. സോ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ZLF ഫൈറ്റ് 2-3 ദിവസം അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചോ? സോ എനിക്കിങ്ങനെ ഭയങ്കര ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ അവിടുത്തെ ലൈക്ക് ഒരു നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും, ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റി, അവിടുത്തെ അക്കാഡമിക്സ് ഭയങ്കരമാണ്, എക്സ്പോഷർ ഭയങ്കരമാണ്. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നുണ്ടാവില്ല. ജസ്റ്റ് ഐ വിൽ ബി ടെല്ലിങ് മൈ എക്സ്പീരിയൻസ്, എങ്ങനെയായിരുന്നു 3 years ഇൻ ഡൽഹി, കോളേജ് എങ്ങനെയായിരുന്നു, ഹൗ വാസ് എക്സ്പീരിയൻസ് ദെയർ എന്നൊക്കെ ആയിരിക്കും. സോ എത്ര പേർക്ക് ഡൽഹിയിൽ പോകാൻ ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പോകാൻ ആഗ്രഹമുണ്ട്? ഓക്കെ, ക്വൈറ്റ് എ ബിറ്റ്. സോ എന്താണ്, ഐ വിൽ ടെൽ യു ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഹാപ്പി ജേർണി. എന്താണ്, നമ്മൾ റിയൽ ആയിട്ട് കാര്യം പറയാൻ നോക്കുക. ബിക്കോസ് ഡൽഹി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരും, ഓക്കെ ഇറ്റ്സ് എ മെട്രോപോളിറ്റൻ സിറ്റി, അവിടുന്ന് എല്ലാം ആക്സസബിൾ ആണ്, എല്ലാവരുടെയും പോവാം, ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഹാപ്പി ജേർണി. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഞാൻ പോകുന്ന സമയത്ത്, ഇപ്പം ഞാൻ ഇവിടെ 3rd batch, സെയ്തൂൻ്റെ 3rd batch, ആൻഡ് ഞാൻ പോകുന്ന സമയത്ത് ഇതുപോലൊരു യു ഗൈസ് ആർ ഓർ ലക്കി ടു ഗെറ്റ് ഇങ്ങനെ ഒരു സെഷൻ, നിങ്ങൾക്ക് അലുംനൈസ് തന്നെ വന്നിട്ട് പറഞ്ഞു തരിക അവിടെ എങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മളുടെ സീനിയേഴ്സ് എന്ന് വെച്ചാൽ 1-2 പേരെ പോയിട്ടുള്ളൂ. സോ അവരും അങ്ങനെ പഠിച്ചു വരുന്ന ഉണ്ടായിട്ടുള്ളൂ. ആൻഡ് നമ്മളത് അത് കണ്ടിട്ടാണ് പിന്നെ എന്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ അറിയുന്ന ആളുള്ളൂ. ആൻഡ് ഇപ്പോൾ ഇതൊരു ട്രെൻഡായി മാറുന്നുണ്ട്, ബട്ട് ആ ഒരു ടൈമിൽ അത്രയും ഒന്നും അറിഞ്ഞിട്ടില്ല. സോ നമ്മൾ തന്നെ റിസർച്ച് ചെയ്തു എങ്ങനെയാണ്, ഏത് കോഴ്സാണ്, ഏതാണ് ഏറ്റവും നല്ല കോളേജ്. ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരുപാട് കോളേജസ് ഉണ്ട്, അറൗണ്ട് 70 കോളേജസ് ഉണ്ട്.
ആൻഡ് ആ കോളേജസിലൊക്കെ എന്താണ് എവിടെ അഡ്മിഷൻ എടുക്കണം, വിച്ച് കോഴ്സ് ഇസ് ബെസ്റ്റ് ഫോർ അസ്, അല്ലെങ്കിൽ എനിക്ക് ഏതാണ് ഇൻട്രസ്റ്റ് ഉള്ളത്. സൈതിനോട് ഒബ്വിയസ്ലി ഹെൽപ്പ് യു നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഫൈൻഡ് ചെയ്യാൻ. പക്ഷേ അതിൽ നമ്മളെ ഇൻട്രസ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് കോളേജ് ഏതാണെന്ന് നോക്കി അതിൽ പോകണം. അപ്പം ഞാൻ പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ മിറാണ്ട ഹൗസിലാണ്. 7 years ആയിട്ട് കോൺസിക്യൂട്ടീവ് ആയിട്ട് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഫസ്റ്റ് റാങ്ക് വരുന്ന കോളേജാണ്. സോ ഒബ്വിയസ്ലി ഞാൻ എന്താണ് ഡൽഹി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്ത സമയത്ത് തന്നെ ഐ ഗോട്ട് ടു നോ അബൌട്ട് മിറാണ്ട. എനിക്ക് മാത്സ് ആയിരുന്നു ഇൻട്രസ്റ്റ്. സോ ഒബ്വിയസ്ലി എന്താണ് ഞാൻ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് എവിടെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് നോക്കിയത്. So I got to know Miranda is the best. Avarta academics, avarta professors, library facilities, all other facilities nokki njan adu choose seidu. But nammal nokumba advantages mathrame nokkullu. We never look into disadvantages first. And nammalku appo aagalla oru dream okke Delhi il ethana, Miranda il ethana, we need to complete our UG from there. Pakshe avade ethiyappulaan we got to the realization that there is another part to it, like than ഡൽഹി എന്ന് പറയുമ്പം ഒരു വലിയ സിറ്റിയാണ്, ഭയങ്കര ഡിഫറെൻറ്റ് കൾച്ചറാണ്. ആൻഡ് ഐ എം കമ്മിങ് ഫ്രം എ വെരി ഓർത്തഡോക്സ് ഫാമിലി. അപ്പം എൻ്റെ ഫാമിലി തന്നെ ഒരാൾ പുറത്തു പോയി പഠിക്കുക എന്നുള്ളത് ഒരു ഡിഫിക്കൾട്ട്, എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാനൊരു ഡിഫിക്കൾട്ടി ഉണ്ടായിരുന്നു. സംഹവ് എങ്ങനെയൊക്കെയോ അവിടെ എത്തി. പിന്നെ നമ്മൾക്ക് തിരിച്ച് കുറ്റം പറയാൻ പറ്റില്ല, ബിക്കോസ് ദേ വിൽ ടെൽ യു ചോസ് ദ പാത്ത്, നോ യു ഹാവ് ടു ഗോ, അങ്ങനെ ഒരു ആയിരിക്കുമാണ്. അപ്പം ഫോർ ദ സപ്പോർട്ട് നമ്മൾ തന്നെ ആദ്യം എന്താണ് നോക്കി എങ്ങനെയാണ് അവിടെ, അല്ലെങ്കിൽ അവിടുത്തെ റൂം ഫെസിലിറ്റീസ്. ആൻഡ് ഞാനൊരു NRI കീഴായിരുന്നു, ലൈക് ടിൽ 10th ഐ ലേൺ ഇൻ UAE. അപ്പം എനിക്ക് ഹിന്ദി എന്ന് പറഞ്ഞ സാധനം അറിയില്ല. ആൻഡ് ഡൽഹിയിൽ എത്തിയപ്പോഴാണ് ഓക്കെ ഫസ്റ്റ് ഡേ അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, നോ വൺ എൻ്റെ കൂടെ ആരും അക്കമ്പനി ചെയ്തില്ല. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഫസ്റ്റ് ഒക്കെ ആദ്യം ഊബർ പിടിക്കണം. ആൻഡ് എവറിത്തിങ് വാസ് നോ വൺ നോസ് ഇംഗ്ലീഷ്, കാരണം ലോക്കൽസിന് ഇംഗ്ലീഷ് അറിയില്ല. സോ നമ്മൾ ഹിന്ദി അറിയാം, സംഹവ് ഗൂഗിൾ ട്രാൻസ്ലേറ്റൊക്കെ വെച്ച് മാനേജ് ചെയ്യും. ഒരു സൂപ്പർ മാർക്കറ്റിന് പോയി കഴിഞ്ഞാൽ ഓക്കെ യു ഡോണ്ട് നോ എനിത്തിങ്, നമുക്ക് ഹിന്ദിയിൽ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ സംഹവ് യു മാനേജ്. പക്ഷെ കോളേജിൽ എത്തിയപ്പം ഫസ്റ്റ് ഡേ ഞാൻ കോളേജിൽ പോയി, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യം കയറിയപ്പം ഓക്കെ ആദ്യം ഒരു ഹിജാബ് ഇട്ട കുട്ടി. അപ്പം നമ്മളുടെ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഒട്ടും അങ്ങനെ തീരെ ഹിജാബിട്ട സ്റ്റുഡൻസ് അവിടെ ഇല്ല. ഞാൻ കയറിയപ്പോൾ തന്നെ ഐ ഗോട്ട് ദ റെക്കഗ്നൈസേഷൻ ദാറ്റ് അങ്ങനെ ആരും ഇല്ല അവിടെ. അപ്പം ആദ്യം തന്നെ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് നോക്കും, ഇതേതോ ഒരു വലിയ ജീവി വന്ന പോലെ ദിൽ ബി ലുക്കിംഗ് അറ്റ് യു, ആരാ ഇപ്പം ഹിജാബിട്ട് ഇങ്ങോട്ടേക്കൊക്കെ വരുന്നത് എന്നുള്ളൊരു ഫാക്ടർ. ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ കയറിയപ്പോൾ ഒരു സാർ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, ആൻഡ് ഞാനൊരു 5 മിനിറ്റ്സ് ക്ലാസ്സിന് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ലേറ്റ് ആയപ്പോൾ സാർ എന്നോട് ഇങ്ങോട്ട് ചോദിച്ച് ഈ ക്ലാസ്സിലാണോ ഈ ഡിപ്പാർട്ട്മെൻറ്റിലാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ആ. അപ്പം സാർ പറഞ്ഞു ഐ ഡോണ്ട് തിങ്ക് യു ആർ ഫ്രം മിറാണ്ട ഹൗസ്. അപ്പം എനിക്ക് മനസ്സിലായില്ല അവരെന്താ അങ്ങനെ ഉദ്ദേശിക്കുന്നത്, അതെന്താ മിറാണ്ട ഹൗസിലെ. അപ്പോൾ സാർ എന്നോട് അപ്പോൾ ചോദിച്ചു ID കാർഡ് കാണിച്ചു തരുമോ. അപ്പം ഞാൻ പറഞ്ഞു ആ ഓക്കെ, അങ്ങനെ ID കാർഡ് കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവരെ ഫസ്റ്റ് എനിക്ക് അവിടെ കയറിയപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ്. അപ്പം ജസ്റ്റ് ബിക്കോസ് നമ്മൾ ഹിജാബ് ഇട്ട് എന്നുള്ളതൊരു റീസൺ അങ്ങനെ അവർ കണ്ടിട്ട് അവർ ആദ്യം നോക്കുന്നതൊക്കെ മിറാണ്ട ഹൗസിൽ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരും ഹിജാബ് ഇട്ട് വരില്ല, അതവരെ ഒരു നോമായിട്ട് എടുത്തു. ആൻഡ് അങ്ങനെ ഒരു ID കാർഡ് കാണിച്ചിട്ടാണ് അവർ ഫസ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പം നമുക്ക് ഇത്രയും ഒരു 65 സ്റ്റുഡൻസ് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പം ആദ്യം തന്നെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഒഫൻഡഡ് ആയിപ്പോവും. വൈ അന്ത് ജസ്റ്റ് ഹിജാബിട്ട കുട്ടിക്ക് മാത്സ് പഠിക്കാൻ പറ്റില്ലേ, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ആലോചിച്ച് വെക്കുന്നത്, എന്താണ് ഓക്കെ ഈ ഒരു കുട്ടി എങ്ങനെയാണ്. എന്നിട്ട് പിന്നെ ക്ലാസ്സിലൊരു ബാക്ക് ബെഞ്ചിലാണ് ഫസ്റ്റ് പോയിരിക്കുന്നത്. ആൻഡ് ദെൻ പിന്നെ സാർ എന്നോട് കുറേ ഇങ്ങോട്ട് ചോദിച്ചു വൈ ഡിഡ് യു കം ഹിയർ, അല്ലെങ്കിൽ വേർ ആർ യു ഫ്രം, ലൈക്ക് സോ മെനി ക്വസ്റ്റ്യൻ. ഇത്രയും ആളുണ്ട് ആ ഫസ്റ്റ് ഡേ സാറിൻ്റെ പേര് പഠിച്ചാൽ പിന്നെ ഞാൻ പോകുന്ന കഴിഞ്ഞിട്ടും മറന്നിട്ടില്ല. സോ പിന്നെ നമ്മൾ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പം അവർ ആദ്യം ഒന്നും മൈൻഡ് ചെയ്യൂല. ഒന്നാമത്തെ ദേവിട്ടാൽ ഓക്കെ യു ആർ ഫ്രം കേരള റൈറ്റ്. അപ്പം അങ്ങനെ അപ്പം ഈവൻ തോ നമ്മളുടെ കേരളം എന്താണ് ഭയങ്കര ഇലിറ്ററേറ്റ് പോപ്പുലേഷനിൽ ഭയങ്കര ഹൈ ആണെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒഫൻഡഡ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം അവരാരും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒന്നാമത്തെ മലയാളീസ് ഭയങ്കര കുറവാണ്. പിന്നെ ഒരു ഹിജാബ് ഇട്ട ഒരു മുസ്ലിം കുട്ടി ഏതോ ഒരു കേരളത്തിൽ നിന്ന് ഏതോ ഒരു സ്ഥലത്തുനിന്ന് വരുന്നു, ആൻഡ് അവർക്കൊന്നും മാച്ച് ഇല്ലാത്ത രീതിയിൽ സംസാരിക്കണം. അപ്പം അവർക്ക് അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അപ്പം എന്നാൽ ഡൗട്ട്സ് ഒന്നും അവർ എന്താണ് അവർ അവർ ഒരു വലിയ കണക്കിലെടുക്കൂല. അവർ ഓക്കെ യു വിൽ ഗെറ്റ് ടു നോ യു ആർ ഫ്രം കേരള റൈറ്റ് അങ്ങനെ ഒരു പറയാം, അങ്ങനെ ഒരു ഇതിൽ വെറുതെ ഇങ്ങനെ ഒരു അത് പറഞ്ഞിടും. പിന്നീട് നമ്മളുടെ ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ടൊക്കെ വന്നതിൻ്റെ ശേഷമാണ് ഐ ഹാഡ് എ ഗുഡ് CGPA ഇൻ ഫസ്റ്റ് സെമസ്റ്റർ. അങ്ങനെ വന്നതിന് ശേഷമാണ് പിന്നെ സാർ ഇങ്ങോട്ട് ചോദിക്കും
നൗറീൻ, ഡു യു ഹാവ് എനി ഡൗട്ട്? അതൊരു ഭയങ്കര അത് എനിക്ക് ആലോചിക്കുമ്പോൾ അത് ഭയങ്കര ഒരു ഓക്കെ ഐ ഡിഡ് സംതിങ് ബിക്കോസ് ഒട്ടും നമ്മളെ മൈൻഡ് ചെയ്യാക്കി നിന്ന് അവർ നമ്മളോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കും. And that was the first experience in Miranda House. പിന്നീട് പോകെ പോകെ ലൈക്ക് 3 years, a lot of experience. ഒട്ടും നമ്മളെ പെട്ടെന്നൊന്നും നമ്മൾ ആക്സെപ്റ്റ് ചെയ്യൂല. നമ്മൾ ഓരോ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതനുസരിച്ച് നമ്മളുടെ സ്വഭാവം, നമ്മൾ അവരോട് എങ്ങനെ സംസാരിക്കുന്നു, നമ്മൾ ക്ലാസ്സിൽ എങ്ങനെ, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് അവർ നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മൾ ഹിജാബ് ഇട്ടതിന് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവും. പക്ഷേ പിന്നെ അവരിപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു മാമു വന്ന സമയത്ത്, ഞങ്ങളുടെ HOD ആയിരുന്നു മാമ, വന്ന സമയത്ത് മാമ് എന്നോട് പറഞ്ഞിരുന്നു, ഒരു 5 days ഒക്കെ ആയിട്ട് മാം എന്നോട് പറഞ്ഞു, ഇതുപോലൊരു കുട്ടി ഒരു 4-5 years ബാക്ക് ഇവിടെ വന്നിരുന്നു, ആൻഡ് അത് 2 weeks കഴിഞ്ഞപ്പം, അല്ലെങ്കിൽ ഐ തിങ്ക് 2 weeks ഓർ 2 months അങ്ങനെ എന്തോ കഴിഞ്ഞപ്പം പിന്നെ ആ കുട്ടി ഹിജാബ് ഇടലില്ല എന്നാണ് കുറേ പ്രശ്നങ്ങൾ കാരണം. സോ ദിസ് യു വിൽ ഓൾസോ ബി ലൈക്ക് ദാറ്റ്, അങ്ങനെ പറഞ്ഞതായിരുന്നു. പിന്നെ UG കഴിഞ്ഞ് ഞാൻ മാമിൻ്റെ അടുത്ത് ലാസ്റ്റ് ബൈ പറയാൻ പോയപ്പോൾ മാം പറഞ്ഞു, ഐ എം പ്രൗഡ് ഓഫ് യു ഡിഡ് റിമൂവ് യുവർ ഹിജാബ്. സോ മാമിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സാധനം കേട്ടപ്പം വിൽ ബി സോ ഹാപ്പി, ബിക്കോസ് അവർ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നൊരു സാധനമുണ്ട്, ഓക്കെ എങ്ങനെയായിരിക്കും. പക്ഷേ ജെയ്തു നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്, നമുക്ക് ഒരുപാട് നല്ല നല്ല ക്ലാസ്സസ് തന്നിട്ടുണ്ട്, ഒരുപാട് എന്താണ് ലൈക്ക് ആക്ച്വലി കുറേ ഇസ്ലാമിക് വീഡിയോസ് അല്ലെ, ഇങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം, അതിന് പുറമെ ഒരു ഇസ്ലാമിക് വാല്യൂ എന്താണ് നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് മാറ്റേഴ്സ് ദി മോസ്റ്റ് ബിക്കോസ് നമുക്ക് കുറേ ഓക്കെ അങ്ങനെ നടക്കണം, പർദ്ദിടണം, ഹിജാബ് ഇടണം, ഓക്കെ അതൊക്കെ ഫൈൻ, ദാറ്റ് ഇസ് ദെയർ. പക്ഷേ ആ ഒരു വാല്യൂ നമ്മളുടെ മനസ്സിലില്ലെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമുക്കൊരു മടി തോന്നും, ഓക്കെ എല്ലാവരും അങ്ങനെയല്ലേ നടക്കണേ, അപ്പം നമുക്കും പിന്നെ അങ്ങനെ നടക്കണ്ട, നമുക്കൊരു മടിയാവും. പക്ഷെ റാദർ നമ്മൾ പ്രൗഡ് ആവണമെങ്കിൽ നമ്മളുടെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ടിൽ അങ്ങനൊരു സാധനം വേണം, ഓക്കെ ഇതിട്ടെന്ന് വിചാരിച്ചിട്ട് ഐ എം ജസ്റ്റ് പ്രൗഡ് ഓഫ് മൈ സെൽഫ്, ഐ ക്യാൻ ഡു ഇറ്റ്, എല്ലാവരും ചെയ്യുന്നുണ്ട് അതുപോലെ എനിക്കും ചെയ്യാം. എവ്രി വൺ ഈസ് ഡൂയിങ് ദർ അക്കാഡമിക്സ്, എവ്രി വൺ ഈസ് ഡൂയിങ് ദർ സൊസൈറ്റി ക്ലബ്സിലൊക്കെ എല്ലാം ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ട്, എനിക്കിതൊരു എൻ്റെ എന്നെങ്ങനെ നാണം കെടുത്തുന്നൊരു സാധനമല്ല, റാദർ ഐ എം പ്രൗഡ് ഓഫ് ഇറ്റ്. സോ അങ്ങനെ ഒരു സാധനം നമ്മൾ ഫേഴ്സ്റ്റ്ലേ അവർക്ക് കാണിച്ചു കൊടുത്താൽ ദെൻ ഇറ്റ് ഇസ് ഓക്കെ. അപ്പം ഡൽഹി എന്ന് പറയുമ്പം ഒരു ഒരു നമ്മൾ ആദ്യം പോകുമ്പോൾ ഒക്കെ നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യും, നമ്മൾ പുറത്തുനിന്ന് വന്നൊരു കുട്ടിയല്ലേ എന്നുള്ള രീതിക്ക് കാണും. പക്ഷെ അവരങ്ങനെ കാണുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡൽഹിയിൽ തീരെ പേഷ്യൻസ് ഇല്ലാത്ത ആൾക്കാരാണ്, ഒട്ടും നല്ല പോലെ സംസാരിക്കാൻ അറിയാത്ത ആൾക്കാരാണ്. നമ്മൾ അവരോട് എങ്ങനെ സംസാരിക്കുന്നു അങ്ങനെ അവർ ടേക്ക് ചെയ്യും, അല്ലാണ്ട് ദേ വിൽ നോട്ട് കം ടു യു ആൻഡ് ദേ വിൽ നോട്ട് ലൈക്ക് ഇങ്ങനെ നമ്മളെ പാമ്പർ ചെയ്ത് അങ്ങനൊന്നും കൊണ്ടെടുക്കൂല. യു ജസ്റ്റ് ഹാവ് ടു ബി ഇൻഡിപെൻഡൻറ്, യു ജസ്റ്റ് ഹാവ് ടു ഡു യുവർ സെൽഫ്, ദെൻ ദിൽ ടേക്ക് കെയർ ഓഫ് യു. നമ്മളെന്തെങ്കിലും ചെയ്തെന്ന് കാണിച്ചു കൊടുത്താൽ പിന്നെ ഒക്കെ ഫൈൻ, പിന്നെ അവർ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. പക്ഷെ അതും ഭയങ്കര ബിറ്റ് ബൈ ബിറ്റ് സ്മോൾ ജേർണി ആണത്. അവരൊരു ഒരു സാധനത്തിലൊന്നും അവർ പെട്ടെന്ന് ആക്സെപ്റ്റ് ആയിട്ട് ആവില്ല. കോളേജിൽ പോകുമ്പം നമുക്ക് ഞാൻ ഓരോരുത്തർക്ക് ഇത് കൊടുക്കാം, സോ ഐ ടെല്ലിങ് ഇൻ ദ നെക്സ്റ്റ് റൗണ്ട് ഓൾസോ. സോ കോളേജിൽ പോകുമ്പം എന്താണ് നമുക്ക് പ്രെയർ ഹോൾസ് ഒന്നും ഉണ്ടാവില്ല. സോ ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ നമുക്ക് എനിക്കാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൽ ആ ഒരു ലുഹറിൻ്റെ സമയമാകുമ്പോൾ ഞങ്ങൾക്ക് 2 hours ഒരുമിച്ചായിരുന്നു. സോ ഒരു ടൈമായപ്പം എനിക്ക് മനസ്സിലായി ഈ ക്ലാസ് കാണുമ്പോൾ തന്നെ എൻ്റെ ലുഹർ കാലാവും, സോ ഐ നീഡ് ടു ഗോ. അപ്പം ഞാൻ സാറിനോട് ചോദിച്ചു ഐ നീഡ് ടു ഗോ ഔട്ട്. അപ്പോൾ സാർ ചോദിച്ചു വാട്ട് ആപ്പൻ, അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രേ ചെയ്യണം. അപ്പോൾ സാർ പറഞ്ഞു ഇൻ മിറാണ്ട ഹൗസ്, ആസ് ഇഫ് ഇറ്റ്സ് സംതിങ് മിറാണ്ട ഹൗസിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം ഇതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു യെസ് സാർ. അപ്പോൾ സാർ പറഞ്ഞു മിറാണ്ട ഹൗസിൽ അതിനുള്ള ഫെസിലിറ്റീസ് ഇല്ല, പ്രേയൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ടൈമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു യു ആർ ബാക്ക് ആൻസറിങ് മീ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ നോ ഐ എം നോട്ട് ബാക്ക് ആൻസറിങ് യു ബട്ട് ഐ എം ടെല്ലിങ്. അങ്ങനെ പറഞ്ഞപ്പം സാർ പറഞ്ഞു ക്ലാസ്സിൽ നിന്ന് പുറത്തു പോവാം പക്ഷേ തിരിച്ചു കയറാൻ പറ്റില്ല, ഇതൊരു 1 month ഒരു 1 week ഇടയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ ക്ലാസ്സിൽ പോയി, ക്ലാസ്സിൽ നിന്ന് പോയി പ്രെയർ കഴിഞ്ഞ്, അതായത് പ്രെയർ കഴിയുമ്പം ആദ്യം നമ്മൾ പോയ സമയത്തൊക്കെ നമ്മൾ സ്റ്റെയർകേസിൻ്റെ അടിയിൽ നിന്നൊക്കെ ഒരു ചെറിയ പേപ്പറൊക്കെ വിരിച്ചിട്ട് നമസ്കരിക്കാം. ആൻഡ് ആ സമയത്ത് കുട്ടികൾക്കൊക്കെ കാണുമ്പോൾ എന്താ ഇവൾ ചെയ്യണേ, ഒരു പബ്ലിക് പ്ലേ, ഒരു ആൾക്കാർ നടന്നു പോകുന്ന ഒരു സ്റ്റെയർകേസിൻ്റെ അവിടെയൊക്കെയാണോ നിസ്കരിക്കുക, അങ്ങനെ ഒരു തോട്ടായിരുന്നു. ആൻഡ് അപ്പോൾ അവൾ കുറേ ഇൻറ്ററപ്റ്റ് ചെയ്യാൻ കുറേ ആൾക്കാർ വരും, ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടക്കുക, ബാക്കിലൂടെ നടക്കുക, ശബ്ദം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ അവർ വിചാരിച്ചു ലൈക്ക് ഇതൊരു നിലക്ക് പോവില്ല, അല്ലെങ്കിൽ ഇതൊരു 1 month 2 months കഴിയുമ്പം നമ്മളുടെ കൂടെ ജെല്ലായി പോകുന്നു.
ആൻഡ് ഫൈനലി പിന്നീട് അവർക്ക് മനസ്സിലായി. പിന്നെ ടീച്ചേഴ്സ് ആ ഒരു സമയം ആകുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു പ്രേയറിന് പോകണ്ടേന്ന്. സോ ദാറ്റ് ഇസ് വാട്ട്. അപ്പൊ നമ്മൾ നമ്മളുടെ ഒരു വാല്യൂ അവിടെ കാണിച്ചു കൊടുത്താൽ മതി. അല്ലാതെ നമ്മളൊക്കെ നമ്മളൊരു മടി കാണിച്ച് നടന്നു കഴിഞ്ഞാൽ പിന്നെ അവര് നമ്മള് അവരൊരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ നമ്മളുടെ വാല്യൂ അവിടെ കാണിച്ചു കൊടുത്താൽ തന്നെ അവർക്ക് നമ്മളെ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ ഓക്കെ ദിസ് ഇസ് ആക്ച്വലി ദെയർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർക്കും പഠിക്കാൻ പറ്റും. അവരിപ്പോഴും കാണുന്നതൊക്കെ മുസ്ലിം ഹിജാബിട്ട കുട്ടി, ദേ ആർ നോട്ട് ഗുഡ് ഫോർ സ്റ്റഡീസ്, അങ്ങനെയാണ് ഇപ്പോഴും കാണുന്നത്. ബീങ് ഇൻ ഡൽഹി, ഒരു മെട്രോപൊളിറ്റിയൻ സിറ്റിയാണ്, ഒരു നല്ല ഇത്രയും നല്ല നല്ല യൂണിവേഴ്സിറ്റീസ് ഉള്ള സിറ്റിയാണ്. പക്ഷെ എന്നാലും അവരിപ്പോഴും കാണുന്നത് ഓക്കെ ഒരു മുസ്ലിം ഗേൾ, ഷീ ഈസ് കമ്മിങ് ഹിയർ ആൻഡ് സ്റ്റഡിങ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഷീ വിൽ കം, ഷീ വിൽ ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ്. ആ ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ ആയിരിക്കും അവർ നിങ്ങളെ നോക്കുക. സോ ദിസ് ഇസ് വാട്ട് ഇസ് ഡൽഹി അബൌട്ട്. ഡൽഹി എന്താണ്, ഒരുപാട് നമുക്ക് ഇപ്പം പബ്ലിക് പ്ലേസസിലാണെങ്കിലും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ്ലി കുറേ നമ്മൾ എന്താണ് അനുഭവിക്കേണ്ട കാര്യങ്ങളുണ്ടാവും. പക്ഷേ പിന്നീട് നമുക്ക് മനസ്സിലാവും ഓക്കെ ദിസ് വാസ് ഓൾ ഫോർ ഗുഡ്. സോ ഞാനിപ്പോൾ തിരിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ഡൽഹി വാസ് എ റോളർ കോസ്റ്റർ റൈഡ്. ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് എക്സ്പീരിയൻസുകൾ എല്ലാം നേരിട്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പം എൻ്റെ ലൈഫ് ബാക്കോട്ട് പോയി, ഞാൻ ജൂണിൽ ആ പാസ് ഔട്ടായി തിരിച്ച് നാട്ടിൽ വരുന്നത്. ആൻഡ് ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും റിഗ്രറ്റ് ഇല്ലാത്തൊരു ഡിസിഷനായിരുന്നു ഡൽഹി. ബിക്കോസ് എന്താണ്, ഡൽഹി പോയോണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. ഓക്കെ ഇവൻ ദോ ഇറ്റ് വാസ് ക്വൈറ്റ് എ ഡിഫിക്കൾട്ട് ജേണി ആണെങ്കിൽ പോലും ഒരുപാട് മാറ്റങ്ങൾ പേഴ്സണാലിറ്റി വൈസ്, അക്കാഡമിക്സ് വൈസ്, ആൾക്കാരോട് മിംഗിൾ ചെയ്യുന്നത് വൈസ്, എക്സ്പോഷർ വൈസ്, ഒരുപാട് ഫ്രണ്ട്സ് എല്ലാം ഇതൊക്കെ പോയത് ഡൽഹി കൊണ്ട് മാത്രമാണ്. സോ അതൊരു ഡിഫിക്കൾട്ട് ജേണിയാണ്. അപ്പം ഇനി എന്തിനാ അങ്ങോട്ട് പോകണേ, ഇനി ഒരാളെ അങ്ങോട്ട് വിടണ്ട, ഇനി ആരെന്നോട് ചോദിച്ചാലും അങ്ങനെ ഞാൻ പറയില്ല എന്നുള്ളത് അങ്ങനെ വിചാരിച്ച് നിന്നാൽ നമ്മൾ ഒരാളുടെ എന്താണ് ലൈഫാണ്, അവരുടെ ഡ്രീമാണ് നമ്മളവിടെ കട്ട് ഡൗൺ ചെയ്യുന്നത്. പക്ഷെ റാദർ അവർക്ക് കാര്യങ്ങൾ മറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ സിസ്റ്ററും സൈതൂനിലും ഇവിടെ പഠിക്കുന്നുണ്ട്. ആൻഡ് അവൾക്ക് ഡൽഹി പോകുന്ന ഇഷ്ടമില്ല, പക്ഷെ ഞാൻ അവളോട് പറയും ഈ എവിടെയെങ്കിലും പുറത്തു പോയി പഠിക്കണേ. ഈവൻ തോ എനിക്ക് ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ അവളോട് പറയും പുറത്തു പോയിട്ട് പഠിക്കണേ. ബിക്കോസ് എന്താണ്, എന്നാൽ ഒരു 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 പോയിന്റ് ഓഫ് ടൈം കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ വാല്യൂ മനസ്സിലാവും. പിന്നെ ഓക്കെ നമ്മൾ പുറത്തു പോയി പഠിക്കുമ്പോൾ ഓക്കെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഒരു ഒരു ലൈഫിൽ കുറച്ച് കുറേ ചേഞ്ചസ് ഉണ്ടാവും. ലൈക്ക് ഒരു എപ്പോഴും ഞാനൊരു ഭയങ്കര കംഫർട്ട് സ്പേസിലുള്ള ആളായിരുന്നു. ഡാഡീസ് പ്രിൻസസ് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാത്തിനും ഡാഡി 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 അങ്ങനെ. എന്നിട്ട് അതിൽ നിന്നൊരു വലിയ വ്യത്യാസമായിരുന്നു. ഇപ്പം എൻ്റെ ഉപ്പ ചോദിക്കും ഇത്രയൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാനായോ. സോ ദിസ് ഇസ് വാട്ട് ഇസ് ദ ഡിഫറൻസ്. നമുക്കൊരു 3 വർഷം കൊണ്ട് നമുക്ക് അവിടെ ആരെയും നമ്മളെ ഹെൽപ്പ് ചെയ്യാം, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ടാവും. പക്ഷേ മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും, ഫിസിക്കൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും, ഒക്കെ എല്ലാം ഉണ്ടാവും. പക്ഷേ ഇതിൽ നിന്നൊക്കെ ഐ നീഡ് ടു ഡു ഇറ്റ് എന്നുള്ള ഒരു ഉള്ളിലെ ഒരു ഫയർ മാത്രമേ നമ്മളവിടെ 3 വർഷം 4 വർഷം നിർത്താൻ സഹായിക്കുള്ളൂ. സോ എന്താ, കുറേ ഡ്രീംസ് ഉണ്ടാവും. ഇപ്പം ഞാൻ പോയ സമയത്തും എനിക്ക് ജസ്റ്റ് ഡൽഹിയിലെത്തണം അല്ലെങ്കിൽ മെറാണ്ടയിലെത്തണം എന്നുള്ളതിലപ്പുറം മൊയിൻ സാർ അന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരുമായിരുന്നു. ആൻഡ് ഇതൊക്കെ ഞാൻ ഇവിടുന്ന് ജയ്തൂന്നൊക്കെ മന്ത്ലി ലീവിനൊക്കെ പോകുമ്പം ലാസ്റ്റിലേക്ക് ആയപ്പോഴാണ് ഞാൻ ഡൽഹി ചൂസ് ചെയ്തത്, പ്ലസ് ടു ഒരു എൻഡൊക്കെ ആയ സമയത്ത്. ആൻഡ് ആ സമയത്ത് മെറിറ്റിലായിരുന്നു നമുക്ക് ഡിയുലേക്ക് അഡ്മിഷൻ. സോ അപ്പോഴും ഒരു ഡൗട്ടാണ്, ഓക്കെ ഡു ഐ നീഡ് ടു ഗോ ദെയർ, അല്ലെങ്കിൽ എനിക്ക് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്താണ്. കാരണം എപ്പോഴും ഒരു കംഫർട്ട് സ്പേസിൽ നിന്നിട്ടല്ല, അപ്പം അത് സർവൈവ് ആയി. പിന്നെ നമ്മൾ നമ്മുടെ ലൈഫിലൂടെ ഓക്കെ ഒരു കംഫർട്ട് സോണിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു, അതിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അതൊരു ഒരു വലിയ സ്റ്റെപ്പാണ്. എന്താണ് ഓക്കെ ഇനിയിപ്പോൾ അങ്ങനെ ചെയ്യണോ, ഇത് എൻ്റെ റോങ് ഡിസിഷൻ ആണോ, റൈറ്റ് ഡിസിഷൻ ആണോ, അല്ലെങ്കിൽ എന്താണ് ഇവിടെ അത് ഞാൻ ചൂസ് ചെയ്താൽ അത് എൻ്റെ അക്കാഡമിക്സിനെ ബാധിക്കോ, എൻ്റെ ലൈഫിനെ ബാധിക്കോ, ആൾക്കാരെന്ത് പറയും. കാരണം എനിക്ക് വെച്ചാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലായിരുന്നു. എൻ്റെ ഫാമിലി വാസ് ലൈക്ക് റിലേറ്റീവ്സ് വാസ് ഭയങ്കര എതിരായിരുന്നു എല്ലാത്തിരുന്നു. ജസ്റ്റ് ബിക്കോസ് ഉപ്പ പറഞ്ഞു ഓക്കെ പോയിക്കോ, അതുമാത്രമാണ്. എൻ്റെ ഉമ്മ അഡ്മിഷൻ കിട്ടി, അഡ്മിഷൻ ഉറപ്പാക്കാൻ ഒരു ദിവസമേ നമുക്ക് ഡേറ്റ് തന്നിട്ടുള്ളൂ. ആ ഡേറ്റിൻ്റെ ഉള്ളിലാണ് അഡ്മിഷൻ ഉറപ്പാക്കേണ്ടത്. ആ സമയത്ത് എനിക്ക് UAE ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുള്ളു. അപ്പം ഉമ്മ വിചാരിക്കുന്നൊക്കെ ഞാൻ ഇവിടെ ചൂസ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ അന്ന് മുതലേ ഉമ്മാട് പറയും ഉമ്മ ഞാൻ ചൂസ് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഉമ്മ നോ അറ്റ് എൻ്റെ ഉമ്മ പറഞ്ഞതോടനുസരിക്കും എന്നുള്ളതാണ്. പക്ഷേ എന്താണ് പിന്നീട് ഒരു ലാസ്റ്റ് ഡേറ്റ് വന്നപ്പോൾ ഞാൻ ഉമ്മാട് പറഞ്ഞു ഞാൻ പേ ചെയ്യാണ് ഫീസ്. എന്നിട്ട് ഉമ്മ എന്നോട് 3 ദിവസം മിണ്ടാണ്ട് നടന്നു ഞാൻ അവിടെ കൊടുക്കാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം ഉമ്മ എന്നോട് പറയും നൈലു ഐ എം സോ പ്രൗഡ് ഓഫ് യു, ഈ അവിടെ പോയി പഠിച്ച് ഈ ഇപ്പം ഈ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഇന്റേൺഷിപ്സ് ചെയ്യുന്നുണ്ട്,
എനിക്ക് അത്യാവശ്യം വേണ്ടിട്ട് ഞാൻ ഏൺ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് ഇപ്പൊ ഉമ്മേനോട് ചോദിക്കുമ്പോ ഞാൻ പറയും ഞാൻ ചെയ്യാം. അങ്ങനെ പറയുമ്പോ റൈറ്റ് നൗ ഉമ്മ ഈസ് ഓൾസോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ അങ്ങനെ കാണുമ്പോ ഓക്കെ ഇത്രയൊക്കെ റെബലായിട്ട് നമ്മള് പോയി, പക്ഷെ തിരിച്ചു വന്നപ്പം എവ്രി വൺ ഈസ് ആക്സെപ്റ്റിംഗ് യു. സോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മൾ അവിടെ പോയിട്ട് നമ്മളായിട്ട് നിന്ന് നമ്മളെ ശരിക്കും നമ്മളെ തന്നെ മനസ്സിലാവും. നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളെ നല്ലോണം മനസ്സിലാവും. നമുക്ക് കുറേ ബ്രേക്ക് ഡൗൺസ് ഉണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. പക്ഷെ അറ്റ് എ ടൈം നമ്മൾ ചിന്തിക്കും ഓക്കെ വി കെയിം ഹിയർ ഫോർ എ റീസൺ. അത് നേടിയിട്ടേ പോളൂ. ആ ഒരു വാശി പുറത്ത് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ഈസി. ഇറ്റ്സ് എന്താണ് നിൽക്കാൻ ഈസി ആവില്ല, പക്ഷെ നമുക്ക് മെൻ്റലി അപ്ലിഫ്റ്റ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. സോ അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. ഇപ്പം ഞാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ പേരൻസൊക്കെ എന്നോട് പറയും, ഇനി ഏത് കാട്ടിൽ കൊണ്ടിട്ടാലും അവൾ ജീവിക്കും. കാരണം ദാറ്റ്സ് ഹൗ യു ഫേസ് ദെയർ. ഹിന്ദി പഠിച്ചു, വൺ തിങ് ലാംഗ്വേജ് വൈസ് എന്താണ് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും. പിന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകണം, ആൾക്കാരെ മീറ്റ് ചെയ്യണം, ഒരു റൂം ഹണ്ട് ചെയ്ത് നടക്കണം. അങ്ങനെ ഞാൻ ക്വൈറ്റ് എ ബിറ്റ് രണ്ട് മൂന്ന് റൂമൊക്കെ ചെയ്ത് ചെയ്ത കാരണം എന്താണ് അതും ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. കാരണം എല്ലാ സമയത്തും നമ്മളുടെ ഉപ്പ എല്ലാം നോക്കി നടക്കുന്ന പോലെ ഹിയർ വി ആർ ലുക്കിംഗ് ആഫ്റ്റർ അവർ സെൽഫ്. ഞാൻ ചിലപ്പോൾ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പറയും ഓ ഉമ്മ ഞാൻ ഉപ്പയാവണം, ഉമ്മയാവണം, കുട്ടിയാവണം എന്നൊക്കെ പറയും. അങ്ങനെയാണ് ഞാൻ എൻ്റെ വീട്ടുകാരെ പറയാം. കാരണം യു ആർ സ്റ്റഡിങ് യു നീഡ് ടു ഗോ ടു കോളേജ്. വീട്ടിലെ എല്ലാ കാര്യവും നമ്മൾ നോക്കണം. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് റൂം എടുത്ത് നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം. പിന്നെ ഇൻറ്റേൺഷിപ്സോ അങ്ങനെ വർക്കോ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നോക്കണം. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. പിന്നെ എന്താണ് ഓരോ സമയത്ത് ഇപ്പം വേറെ അക്കാഡമിക് വൈസ് നോക്കുവാണെങ്കിലും ഫേഴ്സ്റ്റ്ലി നമ്മൾ കോളേജിൽ എൻ്റർ ചെയ്ത് ദ വിൽ നോട്ട് ആസ്ക് യു ലൈക്ക് ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കോളേജ് എങ്ങനെയുണ്ട് അങ്ങനെയൊന്നും പ്രൊഫസേഴ്സ് ചോദിക്കലും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഫേഴ്സ്റ്റ്ലി ഞങ്ങൾക്കൊക്കെ പോയ സമയത്ത് ഒരു മാസം കഴിഞ്ഞിട്ട് പിന്നെ പ്രൊഫസേഴ്സ് ക്ലാസ്സിൽ വന്ന് ചോദിക്കുക ഓക്കെ ഇൻറ്റേൺഷിപ്സിനൊക്കെ അപ്ലൈ ചെയ്ത് തുടങ്ങിയോ. So the moment you go there, you are going to be a different person. നമ്മളിൽ ഒരു ഇവോൾവ്മെൻ്റ് അവിടെ കാണാൻ പറ്റും. ലൈക്ക് എന്താണ് പെട്ടെന്ന് എല്ലാം നമ്മളുടെ സ്പൂൺ ഫീഡ് ചെയ്ത് കിട്ടി പിന്നെ നമ്മളെല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. പീപ്പിൾ ആർ ക്രിയേറ്റിംഗ് CV, റെസ്യൂമേ അല്ലെങ്കിൽ വേറെ എക്സ്ട്രാ കരിക്കുലർ വേറെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഇൻറ്റേൺഷിപ്സ് ഹണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ കുറച്ച് ഫാസ്റ്റ് ആയിപ്പോയോ എന്ന്. പക്ഷേ അറ്റ് ദ എൻഡ് നമ്മൾ 3 years ഒക്കെ 2.5 years 3 years ഒക്കെ ആവുന്ന സമയത്ത് നമ്മുടെ പ്ലേസ്മെൻറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓക്കെ ഇത്രയും ബെനിഫിറ്റ് ആയത് അന്ന് മുതലേ നമ്മളോട് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഓക്കെ അന്ന് മുതലേ നമ്മൾ ഇൻറ്റേൺഷിപ്സ് ചെയ്തുകൊണ്ടതാണ്. ബിക്കോസ് എൻ്റെ ക്ലാസ്സിലൊന്നും ഇൻറ്റേൺഷിപ്പ് ഒട്ടും ചെയ്യാത്ത ആരും ഉണ്ടാവില്ല. കാരണം മാൻഡിറ്ററി ആയിരുന്നു ഫസ്റ്റ് മുതലേ നമ്മൾ ഇൻറ്റേൺഷിപ്സിന് പങ്കെടുക്കുക, അല്ലെങ്കിൽ ഓരോ ചിലപ്പോൾ അൺപെയ്ഡ് ആയിരിക്കും പെയ്ഡ് ആയിരിക്കും. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് എക്സ്പീരിയൻസ്. കാരണം 2.5 years കഴിയുന്ന സമയത്ത് നമുക്ക് ഓരോ കമ്പനീസ് വന്ന് നമ്മളെ റിക്രൂട്ട് ചെയ്യും. ദിൽ ഹാവ് ഇൻ്റർവ്യൂസ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ആ സമയത്ത് നമ്മൾ അവർ ദിൽ നോട്ട് ലുക്ക് അറ്റ് യുവർ മാർക്സ്. നിങ്ങൾക്ക് ഈ സെമസ്റ്ററിൽ എത്ര റാങ്ക് കിട്ടി, അല്ലെങ്കിൽ ഈ സെമസ്റ്റർ എത്ര, അതൊക്കെ ഒരു സെക്കൻഡറി ഓപ്ഷനാണ്. ഫസ്റ്റ് തിങ് ഈസ് സ്കിൽ. അപ്പോൾ നമ്മൾ എത്ര സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുത്തു, നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മളുടെ റെസ്യൂമയിൽ വെറൈറ്റീസ് ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്. സോ അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പം യു എന്താണ് നമുക്ക് പുതിയ പുതിയ സ്കില്ല് പഠിക്കേണ്ടി വരും, പുതിയ ലാംഗ്വേജസ് പഠിക്കേണ്ടി വരും, പുതിയ ആളുകളെ മീറ്റ് ചെയ്യും. ആൻഡ് യു ഗെറ്റ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ ഫ്രം ദം. നോ അക്കാഡമിക് ടോക്കുകൾ ഉണ്ടാവും. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര, അതായത് നമ്മൾ എവിടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ഡൽഹി പോലുള്ള സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. ആൻഡ് ഇതൊക്കെ പിന്നീടാണ് ലൈഫിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുക. ഓക്കെ കാരണം ഞാനിപ്പോഴും എൻ്റെ ചിലപ്പോൾ നാട്ടിലുള്ളയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സിനോട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആക്ച്വലി ഇത് ചേഞ്ച്. കാരണം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ നമ്മളെ ചുറ്റുള്ള എല്ലാ ആൾക്കാരും നമ്മളെക്കാളും മേലായിരിക്കും. അതായത് ഒരു ഓട്ടമാണ് നമ്മളുടെ റെസ്യൂമെ ഫില്ല് ചെയ്യാൻ അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ ഒരു ഓട്ടമാണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. എല്ലാം ഒരു എന്താണ് എല്ലാം നമ്മൾ നമ്മളെ അടുത്തേക്ക് ഒന്നും വരില്ല. വി നീഡ് ടു ഗോ ആൻഡ് ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റീസ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഗോസ്. സോ ഇനി ഓരോരുത്തർ ഓരോ കഥ പറയും. ആൻഡ് ലേറ്റർ ഓൺ ഐ വിൽ ബി ആഡിങ് അപ്പ് മോർ തിങ്സ്. താങ്ക് യു. നമ്മളാകുമ്പോൾ വീഡിയോസ് ആകുമ്പോൾ തേർഡ് ഇയർ മുതൽ നമ്മൾ പേഷ്യൻസിനെ നോക്കി തുടങ്ങണം.
ഡയറക്റ്റ് ചെന്ന് നമ്മോട് പറയും. ഇപ്പോൾ പല്ലൊക്കെ പറിക്കാനാണെങ്കിൽ നമ്മൾ തേർഡ് ഇയർ കയറുമ്പോൾ തന്നെ ഓല് പറയും, ടീച്ചേഴ്സ് നമുക്ക് നല്ലപോലെ പറഞ്ഞിരുന്നില്ല, ഡയറക്റ്റ് തന്നെ പോയി ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ, ഒന്ന് കാണിച്ചു തരും, ഒരാൾ ചെയ്യണത് കാണിച്ചു തരും, ബാക്കി പിന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് അത് കഴിയൂല, മനുഷ്യനായിട്ട് തൊടുമ്പോൾ നമുക്ക് പേടിയാവില്ല, എന്തേ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അടി കിട്ടും, അങ്ങനെ അല്ല അവിടെ അങ്ങനെ പേടിയായിരുന്നു. അപ്പം നമുക്ക് ഓലില്ലാതെ ഒന്നും ചെയ്യാനും പറ്റൂല, കൂടുതലും നമുക്ക് കിട്ടുന്ന വർക്കൊക്കെ ഓലയും കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കും, അപ്പോൾ ഇവരില്ലാതെ അവിടെ നിൽക്കാനും പറ്റൂല. അപ്പം നമ്മളിങ്ങനെ ഓല് പറയണൊക്കെ കേൾക്കണത്തി നമ്മൾ ഡ്രസ്സൊക്കെ കുറേയൊക്കെ ഓല് പറഞ്ഞ പോലെ നമ്മൾ ഈ ഹാൻഡ് സോക്സൊക്കെ ഇട്ട് പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ പേടിച്ചിട്ട് ഒരു ചേച്ചി ഇങ്ങനെ റാഗിങ് നമ്മൾ വിളിക്കുമ്പോൾ ഒരു ചേച്ചി വന്നിട്ട് നമ്മളോട് ഞാൻ പറഞ്ഞു, ഈ എന്താ ഇവിടെ പറഞ്ഞത്, ഇങ്ങനെ വൈകുന്നേരം നമുക്ക് ഇങ്ങനെ ഓല വിളിക്കൊക്കെ ചെയ്യും ഞങ്ങളെ, അങ്ങനല്ല എന്താ ഓരോ ടോക്ക് പോലെ റാഗിങ്ങിന് എന്നെ കുറിച്ച് അവിടെ ഒരു സിസ്റ്റാണ്, ഫസ്റ്റ് ഇയർ മൊത്തം എന്താ ഓല് പറഞ്ഞത് മുഴുവൻ കേൾക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ ഒരു അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് തട്ട എന്താപ്പോ ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ പോയപ്പോ കൊറേ ഈ റാഗിങ് കൊറേ താത്താരനെ വിളിച്ചു. അപ്പൊ ഞാൻ പോയപ്പോ അവിടെ പറഞ്ഞു, ഒരു ചേച്ചിനോട് ഞാൻ പോയി ചോദിച്ചു, ചേച്ചി എന്താപ്പോ എനിക്ക് ടൈമായപ്പോ നിസ്കരിക്കാനൊക്കെ ടൈമായപ്പോ ഞാൻ നിസ്കരിക്കാൻ പോട്ടെ ചോദിച്ചു. അപ്പൊ ആ ചേച്ചിനോട് ആദ്യം പറഞ്ഞു, ഈ എന്തിനാ എന്നെ ചേച്ചി വിളിച്ചതാണ് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചേച്ചിയാണോ താത്തയാണോന്ന് നമുക്ക് മനസ്സിലായില്ല ചോദിച്ചു. അപ്പോ നമുക്ക് ഓല ലുക്കൊക്കെ കണ്ടു കഴിഞ്ഞാല് ഓല് മുസ്ലിംസ് ആണോ ഹിന്ദുസ് ആണോ എന്നൊന്നും മനസ്സിലാവൂല, ഓല അങ്ങനെ അവിടെ ഉള്ള. അപ്പൊ ഞാനാ പോയിച്ച താത്ത അതൊരു മുസ്ലിം കുട്ടിയായിരുന്നു, പക്ഷെ അതിന്റെ ലുക്ക് കണ്ടപ്പോ ഓല ഡ്രസ്സിങ്ങും ഓല ഫുൾ ഓല ലുക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല ഓല എങ്ങനെ ഓല് മുസ്ലിംസ് ആണോന്ന്. അപ്പൊ ഓലിനോട് കുറെ ചൂടായി. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ പോകണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓല് വന്നപ്പോ ഇക്കോ എന്നൊക്കെ പറഞ്ഞു എന്നെ വിട്ടു. പിന്നെ അവിടെ ഈ കുറെ ഞാൻ ഈ ബോയ്സ് കുറച്ചുള്ളു, കോളേജിൽ കുറച്ച് ബോയ്സ് ഉള്ളു, പക്ഷെ ബോയ്സൊക്കെ നമ്മൾ വിചാരിക്കണ പോലെ ആവൂല, അങ്ങനെയല്ല ഓല അടുത്ത് പോയി. ഓല് എന്തൊക്കെ ഞാൻ നമ്മള് അവിടെ പോയി കഴിഞ്ഞാല് ബോയ്സ് വിളിച്ചിട്ട് നമ്മളോട് അങ്ങനെ നമ്മളെ അടുത്തൊക്കെ ഓല് ഡയറക്റ്റ് നമ്മളടുത്തിരിക്കും, അങ്ങനെയല്ല നമ്മൾ വിചാരിക്കും നമുക്ക് നമ്മൾ സ്പേസ് ഉണ്ടാവുന്നൊക്കെ. നമ്മൾ ഇവിടെ ഇപ്പം അങ്ങനെ അങ്ങനെ നിന്നിട്ടല്ലല്ലോ പോയത്, അവിടെ പോയല്ലോ നമ്മൾ അടുത്ത് വന്നിരിക്കും. ഇട്ട് വന്നിരുന്ന ഡയറക്റ്റ് നമ്മൾ എനിക്ക് ഫീൽ ചെയ്തിരിക്കണം, നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ അടുത്ത് വന്നി നമ്മളെ കൈയുമൊക്കെ പിടിക്കും. അപ്പം നമ്മൾ ഞാൻ ശരിക്കാന്ന് പേടിച്ചിരുന്നു, അങ്ങനെ എന്താ വിലക്ക് ഇങ്ങനെ ചെയ്യണെന്നൊക്കെ, അങ്ങനെ എന്താ വില ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതി പേടിച്ചിരുന്നു. അപ്പൊ പിന്നെ എനിക്ക് ആ പേടി ഇവിടെ വന്നപ്പോ എനിക്ക് ഫുള്ള് പഠിക്കണ പ്രശ്നങ്ങളിലായിട്ട് ഞാൻ വീട്ടിൽ ഇങ്ങനെ വിളിച്ചിരുന്നേ. പക്ഷെ അവിടെ പോയപ്പോ അവിടെ എനിക്ക് റാഗിങ് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല പേടി ഉണ്ടായിരുന്നു അവിടെ എന്താ വില ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെന്നൊക്കെ. പിന്നെ ഒക്കെ മനസ്സിലായി തുടങ്ങി, അല്ല നമ്മക്ക് നമ്മളെ ഒരു സ്പേസ് വേണം അവിടെ, നമ്മള് നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് നമ്മുടേതായ സ്പേസ് വേണം, നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ എവിടെ നോ പറയണം എങ്ങനെ പറയണ്ടെന്നൊക്കെ തോന്നി. പിന്നെ ആ അവിടെ തന്നെ ഈ നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, നമ്മളെ നമുക്ക് അറിയുന്ന കുറച്ച് ഫ്രണ്ട്സ് ഓല കൂട്ടത്തിൽ ഞാൻ നിന്ന് ഓല നമ്മളൊപ്പം കൂട്ടി ഞാൻ സംസാരിച്ചു. നെക്സ്റ്റ് ഇസ് അമാനി ഫാത്തിമ, ഡൽഹി യൂണിവേഴ്സിറ്റി, ലേഡി ശ്രീറാം കോളേജ് ഫോർ വുമൻ, ആൻഡ് ഷീസ് ടേക്കൺ അപ് ജേർണലിസം. അസ്സലാമു അലൈക്കും. എനിക്കിങ്ങനെ ഇരുന്ന് പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് നിന്ന് പറയണേ. കുഴപ്പമില്ലല്ലോ, കംഫർട്ടബിൾ അല്ലേ? ഓക്കെ. അപ്പോൾ ഞാൻ അമാനി ഫാത്തിമ, ഇപ്പം ബേസിക്കലി ജേർണലിസം കഴിഞ്ഞു മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എന്താ പറയുക, ഗ്യാപ് ഇയർ ആണ്, അടുത്ത വർഷം മാസ്റ്റേഴ്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ ജെയ്തൂണിൽ തേർഡ് ബാച്ചായിരുന്നു, നൗറീൻ നൈലോഫറിൻ്റെ ഒക്കെ നമ്മൾ സെയിം ബാച്ചായിരുന്നു, 2021 പാസ് ഔട്ടാണ്. ഞാൻ വയനാട്ടിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇന്നലെ ഞാനിങ്ങനെ രാത്രി ഉമ്മാൻ്റെ അടുത്ത് പറയുന്നു, എനിക്കെന്താ, ഞാൻ ജെയ്തൂണിൽ ഇപ്പം സഫ്ന മാമിനാണെങ്കിലും മൊയിൻ സാറിനാണെങ്കിലും എന്നെ ഏറ്റവും കൂടുതൽ അറിയുക ആ കരയണ കുട്ടി എന്ന് പറഞ്ഞാൽ കേൾക്കാറ്, കാരണം ഇവിടെ ഞാൻ എപ്പോഴും കരഞ്ഞും കൊണ്ടേനു. എൻ്റെ വോയിസ് ക്ലിയർ അല്ലേ? ആ, ഞാൻ എപ്പോഴും കരഞ്ഞും കൊണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രി ഞാനിങ്ങനെ ഉമ്മാൻ്റെ അടുത്ത് പറയുന്നു, ഉമ്മ എനിക്കറിയില്ല ഞാൻ ജെയ്തൂനിൽ ഹോസ്റ്റലിൽ നിൽക്കാനൊന്നല്ല പോണ, പക്ഷെ എനിക്ക് കരച്ചിലായിരുന്നു, കാരണം ഞാൻ എല്ലാ സമയവും ജെയ്തൂനിൽ പോകുമ്പോൾ തലേ ദിവസം ഉമ്മാൻ്റെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ കരയും. അപ്പം ഉപ്പയും എന്നോട് ചോദിക്കും, അന്ന ആരോ അവിടെ കൊണ്ടിട്ട പോലെയാണല്ലോ, ഈ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് കണ്ടുപിടിച്ച് പോയതാണ്, പോണ്ടെങ്കിലും പോണ്ട, പക്ഷേ ലീവ് എടുക്കാൻ പറ്റില്ല.
അങ്ങനെ അങ്ങനെ ഇന്നലെ സത്യമായിട്ട് എനിക്ക് ഇങ്ങനെ കരച്ചിൽ വരുന്നു. ഇന്ന് രാവിലെ ഞാൻ അവിടെ നിന്ന് വരുമ്പോഴൊക്കെ എനിക്ക് കരച്ചിലിങ്ങനെ വരേനു. എന്നിട്ട് ഞാൻ എന്താ ഉമ്മാൻ്റെ കൂടെ അല്ലെന്ന് വരണം, ഇന്ന് ഒറ്റയ്ക്കാണ് വരണം. ഇന്നിപ്പോൾ കുറച്ചൊക്കെ എന്താ പറയുക ഇൻഡിപെൻഡൻ്റ് ആയല്ലോ, അപ്പോൾ ഉമ്മാനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ബസ്സിൽ കയറി, സാധാരണ ജയ്തൂനിൽ വരുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഉമ്മാൻ്റെ കൂടെയാണ് ഞാൻ വരിക, അല്ലെങ്കിൽ കസിൻസ് ആരെങ്കിലും കൊണ്ടാക്കുക അങ്ങനെയൊക്കെയാ. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും പഠിച്ചോനെ ഒന്ന് ലേറ്റ് ആവണേ. കാരണം വയനാട്ടിനായതുകൊണ്ട് ചുരം ഇറങ്ങി വരണം, ഇപ്പം ചുരത്തിലൊന്ന് ബ്ലോക്ക് ഉണ്ടാവണേ. 2 വർഷം ഇത് ഇവിടെ പഠിച്ചിട്ട് ഇതുവരെ ചുരത്തിൽ ബ്ലോക്ക് ഉണ്ടായിട്ടില്ല, സ്മൂത്തായിട്ട് വന്നു കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ 5 മണിക്ക് പോരേന്ന് ഇറങ്ങിക്കേ, എന്നിട്ട് ഞാനിപ്പോൾ 12 മണിയായി ഇവിടെ എത്താൻ. ഇന്ന് ഞാൻ എങ്ങനെ നേരത്തെ എത്താൻ നോക്കിയിട്ടും എല്ലായിടത്തും ബ്ലോക്കേനും. അപ്പോൾ അതുകൊണ്ടാണ് നേരം വൈകിയതിൻ്റെ ഒരു എക്സ്ക്യൂസ് ആയിട്ടും കൂടെ എടുത്തോളൂ. അപ്പോൾ ഇനിയിപ്പം ഡൽഹിയിലെ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ 1+ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫാക്കൾട്ടീസ് മോസ്റ്റ് ഓഫ് ദ ഫാക്കൾട്ടീസ് JNU ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. JNU അറിയില്ലേ എല്ലാവർക്കും, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിലുള്ള. അപ്പം മൊയിൻ സാറൊക്കെ ഇങ്ങനെ പറയുന്നു, സാറിൻ്റെ റൂംമേറ്റ്സും സാറിൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരൊക്കെ രാത്രി ഒരു ആൽക്കഹോളൊക്കെ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ചിലപ്പം സോഡ കൺസ്യൂം ചെയ്യേണ്ടി വരും എന്നുള്ളത്. പക്ഷെ ഞാനൊക്കെ ഞാൻ അന്നൊന്നും നമുക്കത് എത്രത്തോളം നമുക്കതിൻ്റെ ഒരു എന്താ പറയുക അത് എങ്ങനെ പ്രാക്ടിക്കൽ ആവുമെന്ന് നമുക്ക് മനസ്സിലാവേ ഇല്ലേനു കേട്ടോ. പിന്നെ ഞാൻ ഇവിടുന്ന് പഠിച്ചിറങ്ങി ഡൽഹി യൂണിവേഴ്സിറ്റി പോയി. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നിർബന്ധം, നമ്മളിവിടുന്ന് 9 ആൾക്കാരാണ് 2021 പാസ്ഔട്ടിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് പോയത്. അതിൽ നൗറിൻ നൈൽ ഓഫറൊക്കെ ഉണ്ട്. അപ്പം ഇവരെല്ലാവരും ഒരു റൂമിലായിരുന്നു താമസിച്ചത്. എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും നിർബന്ധമായിരുന്നു, അവർക്ക് എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ടും കൂടി ആയിരിക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു മലയാളീസിൻ്റെ കൂടെ താമസിക്കേണ്ട, കാരണം ഒരു എക്സ്പോഷർ കിട്ടില്ല. എൻ്റെ ഉപ്പ കുറേ കാലമായിട്ട് മിഡിൽ ഈസ്റ്റിലാണ്. അപ്പം എൻ്റെ ഉപ്പ പറഞ്ഞു, എൻ്റെ ഉപ്പാക്ക് ഒരുപാട് ലാംഗ്വേജസ് അറിയാം. അപ്പോൾ ഉപ്പ പറഞ്ഞു ഒരിക്കലും മലയാളീസിൻ്റെ കൂടെ താമസിച്ച ബീറ്റ് ഇംഗ്ലീഷ് ബീറ്റ് ഹിന്ദി വാട്ട് എവർ ലാംഗ്വേജ് ഇറ്റ് ഇസ് നമുക്കത് പഠിക്കാൻ പറ്റില്ല. നമ്മൾ ഒരു ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആണെന്നുണ്ടെങ്കിൽ ആ നേറ്റീവ് സ്പീക്കറിനോട് സംസാരിച്ചിട്ട് ഫ്ലുവൻസി എന്നാലല്ലേ ഫ്ലുവൻസി കിട്ടുക. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഐ ഹോപ്പ് യുഡ് ബി ലൈക്ക് ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് റൈറ്റ്, യു മസ്റ്റ് ബി ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് റൈറ്റ് അല്ലേ. അപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്, നിങ്ങളാരും അങ്ങനെ എന്താ പറയുക നേറ്റീവ് സ്പീക്കേഴ്സുമായിട്ട് ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, പിന്നെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്ലുവൻ്റ് ആയിരുന്നത്. ഓണസ്റ്റ്ലി ഞാൻ പറയാം, ഞാൻ ജയ്തൂനിൽ പഠിച്ച സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത്യാവശ്യം നന്നായിട്ട് ഇംഗ്ലീഷ് അറിയായിരുന്നു, ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ അറിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചത് എനിക്കന്ന് ആക്സൻസ് എന്താണെന്നും പിന്നെ എങ്ങനെ കറക്റ്റ് ഇംഗ്ലീഷ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാനിങ്ങനെ എൻ്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഇംഗ്ലീഷാണ് ബെറ്റർ ഇംഗ്ലീഷ് എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഡൽഹിയിൽ പോയിട്ട് അവരോട് സംസാരിച്ചപ്പം, ഇപ്പം എൻ്റെ ഉപ്പയമ്മയും പറഞ്ഞതുപോലെ ഞാൻ എന്താക്കിയില്ല, ഇവരുടെ കൂടെ താമസിച്ചില്ല. നൗറിൻ പിന്നെ മാറി താമസിച്ചു എന്ന് തോന്നുന്നു അല്ലേ, നൗറിൻ മാറി താമസിച്ചു, ഇവരുടെ കൂടെ താമസിച്ചില്ല. ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ബെസ്റ്റ് ഡിസിഷൻ ഡൽഹിയിൽ പോയതിന് ശേഷം. കാരണം എനിക്ക് 100% ഉറപ്പാണ് നൗറിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ ബാക്കി 7 പേർക്കും എന്തായാലും എനിക്കിപ്പോൾ പറയാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ ജയ്തൂനിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു കേരളത്തിൽ എവിടെ പോയാലും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് എന്ന്. ഇപ്പം എവിടെ പോവാണെങ്കിലും വയനാട്ടിൽ ചോദിച്ചു, വയനാട്ടിൽ ഓണസ്റ്റ്ലി എനിക്ക് അങ്ങനെ എൻ്റെ സോഷ്യൽ ടൈസ് ആർ വെരി തിൻ. പക്ഷേ എന്താ പറയുക മലപ്പുറം കോഴിക്കോട് ഇവിടൊക്കെ എവിടെ പോയാലും എനിക്ക് ഒരുപാട് ആൾക്കാരെ വിളിക്കാനുണ്ട്, എനിക്ക് ഒരുപാട് അക്വൈൻറ്റൻസൻസ് ഉണ്ട്. അതേപോലെ തന്നെയാണ് എനിക്ക് 100% ഉറപ്പാണ് ഇപ്പം എൻ്റെ കൂടെ വന്ന ജയ്തൂനിൽ വന്ന ഒരു കുട്ടിക്കും പറയാൻ പറ്റില്ല ഇന്ത്യയിൽ എവിടെ പോയാലും അവർക്ക് അവിടെയൊക്കെ ഓരോ അക്വൈൻറ്റൻസസ് ഉണ്ട് എന്ന്. പക്ഷെ എനിക്ക് പറയാൻ പറ്റും അവരുടെ കൂടെ ഞാൻ അവരുടെ നാട്ടിലേക്കും അവരെൻ്റെ നാട്ടിലേക്കും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ കംഫർട്ട് സ്പേസിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. ഞാൻ 10th കഴിഞ്ഞപ്പോൾ എടുത്ത എൻ്റെ ഉപ്പയും ഉമ്മയും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളെന്താ പറയുക മുതിർന്നവർ പറഞ്ഞതനുസരിക്കണം എന്നാണല്ലോ.
പക്ഷെ എൻ്റെ ഉപ്പയും അമ്മയും എന്നെ ഒട്ടും സമ്മതിക്കാണ്ട്, ഞാൻ ഒറ്റ മോളാണ്, ഞാൻ എന്നെ ഒട്ടും സമ്മതിച്ചിട്ടുണ്ടായില്ല എന്നെ എൻ്റെ ഉപ്പയും അമ്മയും സൈത്തൂനിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ തന്നെ ടെൻത്തില് എനിക്ക് ഉറപ്പായി ഞാൻ ഭയങ്കര അലമ്പ് കുട്ടിയേനു, സത്യമായിട്ടും. കാരണം ഞാൻ വയനാട്ടിൽ 7 സ്കൂളിലോ 8 സ്കൂളിലെങ്ങാനും പഠിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിപ്പോണ്ടാണ് ഞാൻ എല്ലാ സ്കൂളിലും പോയി പ്രശ്നം ഉണ്ടാക്കും. കാരണം ഇപ്പം എൻ്റെ ഉമ്മ ടീച്ചറാണ്, പക്ഷെ ഞാനിപ്പം എനിക്ക് ഒക്കെ എന്താ പറയുക, എന്താണത് അങ്ങനെ സംഭവിക്കുന്നത്, എന്താ ആ കുട്ടീനെ മാത്രം അങ്ങനെ കാണണേ എന്നുള്ളൊക്കെ ഒരു ചിന്തയായിരുന്നു എനിക്ക്. അപ്പം എൻ്റെ ഉമ്മ വിചാരിക്കും ഇവള് ഇവിടുന്ന് മാറ്റാമെന്ന് വിചാരിച്ച് വേറെ സ്കൂളിൽ കൊണ്ടേ മാറ്റും, വേറെ സ്കൂളിൽ കൊണ്ടേ ആക്കും. അങ്ങനെ എന്താ പറയുക, ഒരുപാട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ടെൻത്തിൽ ഒരു റിയലൈസേഷൻ വന്നപ്പോൾ, അമാനി ഇങ്ങനെയൊന്നും ആയാൽ പോരാ, കുറച്ചൊക്കെ നല്ല കുട്ടിയാവണം. ഞാൻ 10ാം ക്ലാസ് വരെ മദ്രസിലും പോയിട്ടുണ്ട്, പക്ഷെ 10ാം ക്ലാസ് വരെ മദ്രസ് പോയിട്ട് എനിക്ക് ഒരു ദീനീയബോധം ഉണ്ടായിട്ടില്ല. 2 വർഷം സൈത്തൂനിൽ പഠിച്ചിട്ടാണ് എനിക്കത് കിട്ടിയിട്ടുള്ളൂ. ഞാൻ എന്താ പറയുക, എൻ്റെ ഉപ്പയും എന്നെ സമ്മതിച്ചിട്ടേ ഉണ്ടായില്ല കേട്ടോ മറ്റേ സൈത്തൂനിൽ വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കരഞ്ഞ് 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 എങ്ങനെയൊക്കെയോ ഒരു സമ്മതിച്ചു ഞാൻ സൈത്തൂനിൽ വന്നു. ഇപ്പം ഒരു എപ്പോഴും പറയലുണ്ട്, അന്ന് ഞങ്ങൾ എന്നോട് ഞങ്ങൾ അന്നെ എതിർത്ത് പുരയെ തന്നെ നിർത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഒന്നും ആവില്ലായിരുന്നു. വയനാട്ടിൽ വെറുതെ ഇങ്ങനെ അലമ്പും കളിച്ച് ഫോണിലും കളിച്ച് നടക്കുമായിരുന്നു. സൈത്തൂനാണ് ഒരു കരിയർ പാത്ത് എനിക്ക് കാണിച്ചു തന്നത്, അതിലൊന്നും ഒരു സംശയമില്ല. ഇപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും, സൈത്തൂനിൽ ഉണ്ടായിരുന്ന ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിക്കും ആരെന്നെക്കുറിച്ച്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് കസിൻസ്, എൻ്റെ സിബ്ലിങ്സ് ഒന്നിനും ഇവിടെ ചേർത്താനില്ലാത്തതുകൊണ്ട് എൻ്റെ കസിൻസിൻ്റെ അല്ല ഫ്രണ്ട്സിൻ്റെ കസിൻസോ സിബ്ലിങ്സിനെയൊക്കെ ഇങ്ങോട്ട് ചേർത്താനുണ്ടാവും. അപ്പം അവരൊക്കെ നേരെ എനിക്കാണ് അവരുടെ പേരൻസിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ എൻ്റെ നമ്പർ അയച്ചു കൊടുക്കും. എന്നിട്ട് അവരെന്നോട് പറയും, എന്നോട് ചോദിക്കും എങ്ങനെയാണ് സൈത്തൂനെന്ന്. ഓരോന്നും അങ്ങനെ നല്ലോണം പറഞ്ഞു കൊടുക്കില്ല, പക്ഷെ ഞാൻ നല്ലോണം പറഞ്ഞു കൊടുക്കും. കാരണം ഞാൻ ഇത്രയും സ്കൂളിൽ പഠിച്ചിരിക്കുന്നെങ്കിലും എപ്പോഴും ഞാൻ ഏത് സ്കൂളിൽനിന്നാണ് ചോദിച്ചാൽ ഞാൻ പറയുക സൈത്തൂനാണ് എന്നാണ്. കാരണം ഒരിക്കലും ഞാൻ വയനാട്ടിൽ പഠിച്ചു എന്നൊന്നും ഞാൻ വയനാട്ടിലെ ഏത് സ്കൂളിൻ്റെ പേരൊന്നും ഞാൻ പറയലില്ല. സൈത്തൂനാണ് ഒബ്വിയസ്ലി ഒരു ഗെയിം ചേഞ്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പറഞ്ഞതുപോലെ അപ്പം ഞാൻ മലയാളീസിൻ്റെ കൂടെ അല്ല താമസിച്ചത്, അതുകൊണ്ട് എൻ്റെ ഹിന്ദി നല്ല ഫ്ലുവൻ്റ് ആയി, എൻ്റെ ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുഴപ്പമൊന്നുമില്ലാണ്ട് ഇംഗ്ലീഷ് പറയാം, ഹിന്ദി പറയാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ വേറെ കുട്ടികളുടെ കൂടെ ആയിരുന്നു, കുട്ടികളുടെ കൂടെ ആയിരുന്നു താമസിച്ചത്. അത് ഞാനൊരു PG-യിലായിരുന്നു താമസിച്ചത്. അവിടെ താമസിച്ചിട്ട് എനിക്ക് അവിടെ നല്ല സർക്കിൾ ഓഫ് ഫ്രണ്ട്സിനെ കിട്ടി. നല്ല ലഡാക്കിലും കാശ്മീരിലൊക്കെ ഉള്ള കുട്ടികളായിരുന്നു, ഞാൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് കംഫർട്ട് സ്പേസ് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ചതാണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഈ കംഫർട്ട് സ്പേസിൽ നിന്ന് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് നോക്കി നോക്കാം. അപ്പം എൻ്റെ സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ ഞാൻ വെറുതെ ഒരാവശ്യമില്ലാണ്ട് ഞാനിങ്ങനെ ഗ്രൂപ്പിൽ, നമുക്ക് LSR-ലൊരു റെസിഡൻസ് ഗ്രൂപ്പുണ്ട്, അപ്പം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഡീറ്റെയിൽസൊക്കെ വരും. അപ്പം ഞാൻ അതിനകത്ത് വെറുതെ ഒരു ഫ്ലാറ്റ്മേറ്റ് റിക്വയർഡ് എന്ന് കണ്ടപ്പോൾ ഞാൻ വെറുതെ അവിടെ പോയിട്ട് മെസ്സേജ് അയച്ചു. ഇനീഷ്യലി എന്താ, എൻ്റെ ഉപ്പയമ്മ എന്നെ കുറേ എന്നോട് പറഞ്ഞു ഇവരുടെ കൂടെ ഓർക്ക് എൻ്റെ ഉപ്പ എൻ്റെ PG-യിലുണ്ടായിരുന്ന കുട്ടികൾ എൻ്റെ വീട്ടിലൊക്കെ വന്ന് താമസിച്ചുകൊണ്ട് എൻ്റെ ഉപ്പാക്കും ഉമ്മക്കും ഒരേ ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പയമ്മയും പറഞ്ഞു അത് ചെയ്യണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് നോക്കി നോക്കാം, വേറെ ഒരു അറ്റ്മോസ്ഫിയർ ആവുമല്ലോ. ഈ കുട്ടികളൊക്കെ മുസ്ലിംസ് ആയിരുന്നു, വേറെ തന്നെ അതിനൊക്കെ ഞാൻ വരാം. എന്തായാലും ഇങ്ങനെ ഞാൻ താമസം മാറി. അങ്ങനെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഞാൻ താമസം മാറണേ. അന്ന് മൊയിൻ സാറ് പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ അതെനിക്കിപ്പോഴും അതെൻ്റെ ലൈഫിൽ പ്രാക്ടിക്കൽ ആവണവരെ എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യമാണ് കേട്ടോ അത്. മൊയിൻ സാർ എന്ന് പറഞ്ഞിരുന്നു നിങ്ങളുടെ കൂടെ ഉള്ള ആൾക്കാർ ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതൊന്ന് ലെഫ്റ്റ് ഔട്ടായി ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പം നല്ല പെപ്സി കുപ്പിയും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. അപ്പം ഞാൻ ഈ മാറിപ്പോയ കുട്ടികൾ അവർ 3 പേരും ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിരുന്നു, നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പം നിങ്ങൾക്ക് തോന്നും എന്താ ആൺകുട്ടികളുടെ കൂടെയാണോ പോയത്, നല്ല പെൺകുട്ടികളുടെ കൂടെ തന്നെയാണ്. അതൊക്കെ അവിടെ ഭയങ്കര കോമൺ ആയിട്ടുള്ള കാര്യമാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഓരോടെ കൂടെ മിംഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പെപ്സിയും സെവനപ്പിലൊക്കെ, എനിക്ക് ഫ്ലേവർ ഡ്രിങ്ക് ഒന്നും വലിയ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഈ പറഞ്ഞതിൽ ലെഫ്റ്റ് ഔട്ടായി ഫീൽ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യും.
അങ്ങനെ ഒരു ഫസ്റ്റ് മന്തിലൊക്കെ അങ്ങനെ പോയി. രണ്ടാമത്തെ മാസം മുതൽ ഇവരുടെ ബോയ് ഫ്രണ്ട്സ് റൂമിൽ വരാൻ തുടങ്ങി. അപ്പം എനിക്കറിയണ്ടായിരുന്നില്ല, നമുക്ക് 2 BHK ആണ്. 2 BHK എന്ന് പറഞ്ഞാൽ 2 ബെഡ്റൂമും ഒരു ഹോളും കിച്ചണും അങ്ങനെ. അപ്പം എൻ്റെ റൂമിലുള്ള കുട്ടി ഓരോ ദിവസം ഓരോ ആളുടെ ബോയ് ഫ്രണ്ട്സാണ് വരിക. പക്ഷെ അത് ഒരാളല്ല, ഡേറ്റിംഗ് ആപ്സ് അറിയില്ലേ. അപ്പം ഇവർ ഡേറ്റ് ചെയ്യാൻ നമ്മളുടെ റൂമിൽ വന്നിട്ടാ. പുറത്ത് അവർ പോകും, ചില സമയങ്ങളിൽ പോവും, പക്ഷെ മിക്കപ്പോഴും അവർ റൂമിലേക്കാണ് വരിക. അപ്പം ആദ്യം 3-4 പ്രാവശ്യം ഞാൻ ആ ഡോറ് തുറന്നെടുക്കുക കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം വന്നു ആളുടെ പേരൊന്നും ഞാൻ പറയില്ല, പറഞ്ഞാലും നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ എന്നാലും അറിയില്ല ഒരാളുടെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഇയാളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും. അപ്പം ഈ കുട്ടി റൂമിലേക്ക് ഓൻ്റെ കൂടെ അങ്ങനെ മറ്റേ റൂമിലേക്ക് പോകുന്നുണ്ടു. പിറ്റേ ദിവസം വന്നിട്ട് അപ്പം ഇവർക്ക് പോയി ഡോറ് തുറന്നെടുത്തോടെ, ഇവർ വരുമ്പോഴത്തേനും ഫുള്ള് പുട്ടിയൊക്കെ ഇട്ട് നിൽക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ തിരക്കിലാണ്. അപ്പം ഞാൻ പോയി പിന്നെയും ഡോർ തുറന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വേറെ ആളുടെ 3 ആളുടെയല്ലോ, ഇതിനകത്ത് വേറെ ആളുടെങ്കിലും ആയിരിക്കുമെന്ന്. പക്ഷെ ഈ കുട്ടീൻ്റെ ഇന്നലെ പോയ കുട്ടി തന്നെ ഉണ്ടാവും മോൻ്റെ കൂടെ പോകുന്നേ. 3-4 പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. ഒരു പ്രാവശ്യം ഇവർ 3 പേരും, പിന്നെ എനിക്ക് ഇവരുടെ കൂടെയുള്ള കമ്പനി തീരെ എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ പുരയിൽ വിളിച്ചിട്ട് എന്നും കരയും. അപ്പം ഉമ്മച്ച് പറയും സൈത്തൂനിൽ പോയാലത് നിന്ന് വിചാരിച്ചതേനു, പിന്നെയും തുടങ്ങി എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചീത്ത പറയണ്ടേ. അങ്ങനെ ഇവരിങ്ങനെ എന്തായിരുന്നു ഞാൻ പറഞ്ഞ, ഇവരിങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവരും. ഒരു ദിവസം ഞാൻ ഇവർ 3 പേരും പുറത്ത് പോയതായിരുന്നു, 3 പേരും കോളേജിൽ പോയതായിരുന്നു, എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുളിച്ചിങ്ങനെ ഇറങ്ങി വരുമ്പോൾ, സ്വാഭാവികം ഞാൻ റൂമിലൊന്നും ഷോള് യൂസ് ചെയ്യാറില്ല. ഇവരിങ്ങനെ വരുമ്പോൾ ഷോള് യൂസ് ചെയ്യേണ്ടത് എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. കാരണം എനിക്ക് ഇങ്ങനെ റൂമിൽ ഷോളൊന്നും ഇട്ടിരിക്കുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷേ ചെക്കന്മാരിങ്ങനെ വരുമ്പം അത് നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ കുളിച്ചു വരുമ്പോൾ, കുളിച്ചിങ്ങനെ ഇറങ്ങി വരികയാണ്, ഇവിടെയാണ് ഇങ്ങനെ മിറർ ഉള്ളത്, അവിടെയാണ് റൂം. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഈ മിററിലൂടെ ഞാനിങ്ങനെ കാണുകയാണ്, അവിടെ നിന്ന് ഒരു ചെക്കൻ ഇങ്ങനെ നിന്ന് നോക്കണേ. അതിൽ ഞാനിങ്ങനെ എന്താ പറയുക, എനിക്ക് ഭയങ്കര പേടിയായി. അങ്ങനെ ആ ചെക്കൻ പക്ഷെ വേഗം ഉള്ളിലേക്ക് പോയി. അന്ന് ഞാൻ ഉമ്മനെ ഉപ്പാനെ വിളിച്ചു കുറേ കരഞ്ഞു. അങ്ങനെ ഓര് പറഞ്ഞു താമസം മാറ്റിക്കോ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ PG-ന്ന് പോവാന്നുള്ളത് എപ്പോഴും നമ്മൾ സ്വന്തമായിട്ട് എടുക്കുന്ന ഡിസിഷൻ സൈത്തൂൻ ശരിയായതുപോലെ ശരിയായിക്കൊള്ളുന്നില്ല. അങ്ങനെ ആ ഡിസിഷൻ ഒട്ടും ശരിയായില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷെ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ടേനു ഞാൻ അവിടുന്ന് ഒരിക്കലും ഇറങ്ങി പോരാൻ പാടില്ലായിരുന്നു, ഞാൻ അവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമായിരുന്നു. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ എല്ലാ സിറ്റുവേഷനായിട്ടും ഫിറ്റിനായി പോകണം. അതിന് ഞാൻ എനിക്ക് തന്നെ പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒറ്റ മോളാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ സ്കൂളിൽ പോവും, എൻ്റെ ഉപ്പ ദുബൈയിലാണ്. ഞാൻ ഒറ്റക്കാണ്, ചെറുപ്പം മുതലേ ഞാൻ ഒറ്റക്കാണ്. അതുകൊണ്ട് എനിക്ക് ആൾക്കാരുടെ കൂടെ ഒന്നും നിൽക്കാനേ കഴിയില്ല, ഒട്ടും എനിക്ക് കഴിയില്ല. പക്ഷെ സൈത്തൂൻ അൽഹംദുലില്ല എനിക്ക് ഭയങ്കര നല്ല റൂംമേറ്റ്സ് ആയതുകൊണ്ട് അവരുടെ കൂടെ ഞാൻ കോപ്പായി പോയിരുന്നു. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോകണമെങ്കിൽ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടാവും, പക്ഷെ എനിക്ക് ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരിക്കലും കഴിയില്ല. കാരണം ഞാൻ ഈ ഒറ്റയ്ക്ക് ജീവിച്ച് അതാണ്. അപ്പം ഞാൻ എനിക്ക് എന്നെ തന്നെ മോൾഡ് ചെയ്തെടുക്കണമായിരുന്നു എല്ലാ സിറ്റുവേഷനിലും കോപ്പപ്പ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരാളായിട്ട്. അങ്ങനെ എനിക്കത് ഭയങ്കര റിഗ്രറ്റായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇറങ്ങിപ്പോരല്ല, വേറെ റൂമൊക്കെ കണ്ടുപിടിച്ച് പിന്നെ എൻ്റെ കൂടെ ഉമ്മ ഡൽഹിയിൽ വന്ന് നിന്നു. അങ്ങനെ അത് ആ ഒരു അതൊരു ട്രോമയായിരുന്നു. കാരണം ഇവരും ഇപ്പം ഞാൻ ആൽക്കഹോളിന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവർ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരുന്നു. ഇവർ ഓരോ ദിവസം ഓരോ ചെക്കന്മാരെ കൊണ്ടുവരിക, താഴെയുള്ള ആൻറ്റിമാരൊക്കെ പറയുക. ഇപ്പം ഞാനൊക്കെ കയറി വരുമ്പോൾ ഇവർ ഇങ്ങനെ തമ്മിൽ സംസാരിക്കും, ഇവരുടെ റൂമിലേക്കാണോ ഇങ്ങനെ ചെക്കന്മാർ വരുന്നത്. അപ്പം നമുക്ക് ഇപ്പം വൈ ഡു വി കെയർ, നമ്മളെ നാട് പോലും അല്ല, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കരമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ എത്ര അലമ്പ് കളിച്ചിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ചീത്ത പേരൊന്നും ഞാൻ കളിച്ചിട്ടില്ല. ഞാനിങ്ങനെ ആൾക്കാരോട് എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കുക എന്നല്ലാണ്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല. അപ്പം നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്ക് ആർക്കെങ്കിലും പുറത്ത് പോകാനൊക്കെ ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ട്. എങ്ങോട്ട് പോകാനാണ് ഇഷ്ടം? കൊറിയയിലോ?
ഇന്ത്യൻ്റെ പുറത്ത്. ഓക്കെ, ഇപ്പം ഞാൻ ഇന്ത്യൻ്റെ പുറത്ത് പോയിട്ടില്ലല്ലോ, എന്നെ പോകണ്ട, എന്നെ പറയാൻ പറ്റിയ ആളല്ല ഞാൻ. കേരളത്തിൻ്റെ പുറത്ത് അറ്റ്ലീസ്റ്റ് അവിടെയെങ്കിലും പോയിക്കൂടെ. സി യു, നിങ്ങൾ പ്ലസ് ടുവിലുള്ള ആൾക്കാരാണോ? പ്ലസ് വൺ ആണോ? പ്ലസ് ടു കഴിഞ്ഞിട്ട് സി യു ഐറ്റി ഒക്കെ പ്രിപ്പയർ ചെയ്യാനും എഴുതാനും താല്പര്യമുണ്ടോ? ഇല്ല. ഏ, ഓ, സയൻസാ? ഓ, സയൻസ് എന്ന് പറഞ്ഞപ്പോഴാണ്, ഞാൻ കോമേഴ്സ് ആയിരുന്നു. എന്നിട്ട് ഞാൻ ചെയ്തത് ജേർണലിസം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ സി എം എ ചെയ്തു. സി എം എ ഇവിടുന്ന് സി എം എ ഇൻ്റർ, ഇന്ത്യൻ്റെ ഇൻ്റർ ഫൗണ്ടേഷൻ എന്തോ പാസ്സായി പോയി. പിന്നെ യു എസ് എ ചെയ്തു. ഇപ്പം ഞാൻ ചെയ്യാൻ പോണത് എൽ എൽ ബി ആണ്. അങ്ങനെ എൻ്റെത് ഭയങ്കര കോമഡിയാണ്. കോമേഴ്സ് എടുത്തിട്ട് ഒരു ബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളിലേക്ക്. പക്ഷെ എന്തായാലും പുറത്ത് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞത് മാതിരി നമ്മുടെ കംഫർട്ട് സ്പേസിൽ മാത്രം നിൽക്കാണ്ട് നമുക്ക് എല്ലാത്തിലും ഒരു എക്സ്പോഷർ, അതായത് ഇപ്പം ഞാൻ എവിടെ പോയാലും എന്നെ എവിടെ കൊണ്ടിട്ടാലും അവിടെ എനിക്ക് നിൽക്കാൻ പറ്റും എന്നുള്ള ഉറപ്പ് നമുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഉറപ്പുണ്ടോ? എവിടെ കൊണ്ടിട്ടാലും നിൽക്കാൻ പറ്റും എന്ന്? പറ്റും. എത്ര ആൾക്കാർക്ക് പറ്റും? എല്ലാവർക്കും പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ ആക്കിയെടുക്കണം. എന്നാലല്ലേ നമ്മൾ ഹോസ്റ്റലിൽ വന്ന് പഠിച്ചാലും എവിടെ പോയി പഠിച്ചാലും അതിലൊക്കെ ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഇപ്പം ഈ ജയ്തൂന്ന് പോയ കുട്ടികളിൽ ബാക്കി 7 കുട്ടികളും ഓർക്ക് ആർക്കും ഒരാരും ഇല്ലാണ്ട് എവിടെ നിൽക്കാൻ പറ്റില്ല. ഒരു ട്രിപ്പ് പോവാണെങ്കിലും 7 ആൾക്കാർ, ഒരെങ്ങോട്ട് പോവാണെങ്കിലും, ഒരു താമസിക്കുന്നത് 7 ആൾക്കാർ, ഒരു കോളേജിൽ 7 ആൾക്കാർ, കോളേജിൽ അവരുടെ ഫ്രണ്ട്സും 7 ആൾക്കാർ. അപ്പം അങ്ങനെ ആവാണ്ട് നമുക്കൊരു സെറ്റ് ഓഫ് സർക്കിൾ പീപ്പിൾ ഉണ്ടാവും. പക്ഷെ എന്നാലും നമുക്ക് എവിടെ പോയാലും ഇപ്പം ഒബ്വിയസ്ലി നമ്മൾ ജയ്തൂരിലൊക്കെ പഠിച്ച ഞങ്ങൾക്ക് പറയാൻ പറ്റില്ലേ കേരളത്തിൽ എവിടെ പോയാലും എനിക്ക് ഒരാളെ വിളിക്കാനെങ്കിലും ഉണ്ടാവുന്ന? അങ്ങനെ എത്ര ആൾക്കാർക്ക് 10th കഴിഞ്ഞ എത്ര ആൾക്കാർക്ക് പറയാൻ പറ്റും? മിക്ക ആളുകൾക്കും പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ എല്ലാ കാര്യത്തിലും നമുക്കൊരു കംഫർട്ട് സ്പേസ് ഒന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട്, പക്ഷെ കംഫർട്ട് സ്പേസ് വേണ്ടെന്നല്ല, ഒരു ബ്യൂട്ടിഫുൾ സർക്കിൾ എല്ലായിടത്തും ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതും കൂടെ ഒരു ഗോളായിട്ട് എല്ലാവരും സെറ്റ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഏ, ലാസ്റ്റ് ചോദിക്കാന്നാ? ഓക്കെ. നെക്സ്റ്റ് ഈസ് ഫാത്തിമ റുക്സാന, ഷീ ഈസ് എ സി എ ഫൈനലിസ്റ്റ്. അസ്സലാമു അലൈക്കും. ഞാൻ ഇവിടുത്തെ സൈത്തോൻ്റെ ഫസ്റ്റ് ബാച്ചിനു. ഞാൻ ഇപ്പോൾ സി എ ഫൈനൽ ചെയ്തുകൊണ്ടിരിക്ക, സി എ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാണ്. ഇൻഷാല്ല അടുത്ത മെയിൽ ഫൈനൽ ചെയ്തണം എന്ന് വിചാരിക്കുകയാണ്. ഇവരൊക്കെ ഇവിടുന്ന് സൈത്തൂന്ന് പോയതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തത്. എനിക്ക് വല്ലാണ്ട് അങ്ങനത്തെ സൈത്തൂന്ന് പോയതിൻ്റെ ശേഷമുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഞാനൊരു കോളേജിലോ അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് മെയിനായിട്ട് സി എ പേഴ്സ്യൂ ചെയ്യാൻ നമ്മൾ പോവുക. അപ്പോൾ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് നമ്മൾ ഞാൻ സൈത്തൂനിലുണ്ടായപ്പം സൈത്തൂൻ എങ്ങനെ ഇനുവെന്ന് ഉള്ളതാണ്. കാരണം ഇപ്പോഴുള്ള സൈത്തൂനും നമ്മൾ ഫസ്റ്റ് ബാച്ചിലുള്ള സൈത്തൂനും എൻ്റെലി ഡിഫറെൻ്റ് ഇനു. അപ്പം മെയിനായിട്ട് എനിക്ക് ഞങ്ങളുണ്ടായ ടൈമിലുള്ള സൈത്തൂന് പറയണമെന്ന് തോന്നാനുള്ള കാരണം, നിങ്ങളിപ്പോൾ എത്രത്തോളം ലക്കിയാണ്, നിങ്ങൾക്ക് എത്രത്തോളം ഫെസിലിറ്റീസ് ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സൈത്തൂൻ്റെ ഫസ്റ്റ് ബാച്ച് കൊമേഴ്സിലെ ഫസ്റ്റ് ബാച്ചിനും. അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് പ്ലസ് ടു ഇറങ്ങുമ്പോൾ 10 കുട്ടികളതിനും ടോട്ടലി ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ ബാച്ച് എന്ന് പറഞ്ഞാൽ മെയിന് സയൻസ് ആയിക്കോട്ടെ കൊമേഴ്സ് ബാച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു സ്കൂളിൽ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള പഠിപ്പിച്ചു കൊടുത്ത ബാച്ച് ആയിക്കാരോ ഞങ്ങളുടെ ബാച്ച്. എങ്ങനെ ഒരു സ്കൂളിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനെ മനസ്സിലാക്കി കൊടുത്ത ബാച്ച് ആയിക്കാരം ഞങ്ങളുടെ ബാച്ച്. എങ്ങനെ വെച്ചാൽ ഞങ്ങൾ 10 കുട്ടികളായിരുന്നു. പ്ലസ് വൺ സ്റ്റാർട്ട് ചെയ്ത ടൈം ലൈക്ക് സൈത്തൂന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം ഞങ്ങളായിരുന്നു ഫസ്റ്റ് ബാച്ച്. ഞങ്ങൾക്ക് എങ്ങനെ വെച്ചാൽ അങ്ങനെ ഫാക്കൽറ്റീസ് ഒന്നും ആയി വന്നിട്ടില്ലേനു സ്റ്റാർട്ടിങ്ങിനും. അപ്പോൾ ആഴ്ചയിൽ ഗസ്റ്റ് ലെക്ചേഴ്സ് ആയിരുന്നു വരലുണ്ടാവുക. അപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സൊക്കെ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് നമുക്ക് സഫ്ന മാം വരാം, ബാക്കി 6 ദിവസം എപ്പോഴെങ്കിലും ടീച്ചേഴ്സ് വരുള്ളൂ. അപ്പം ഈ 6 ദിവസം നമ്മൾ ഫുൾ ഫ്രീയാണ്.
ഈ ആഴ്ചയിൽ ഒരു ദിവസം സഫ്ന മാം ക്ലാസ് എടുക്കാൻ വരുന്നത് നമുക്ക് പിടിക്കൂല. ആറ് ദിവസം ഫ്രീ ആയി കുത്തിരുന്നോണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് എടുക്കണത് നമുക്ക് പിടിക്കൂല. അവ എങ്ങനെ വെച്ചാല് നമ്മൾ സഫ്ന മാമിനെ കുറ്റം പറയാൻ തുടങ്ങി. സഫ്ന മാം എടുക്കണമെന്ന് മനസ്സിലാവില്ല സഫ്ന മാമിനെ മാറ്റിയെന്ന്. കാരണം എന്താ, ആഴ്ചയിൽ ആറ് ദിവസം ഫ്രീ ആയതുകൊണ്ട് ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുത്തിരിക്കണം. അന്നേരം നമുക്ക് മനസ്സിലായില്ലേനു, നമ്മളെ സിലബസ് ആണ് പോകുന്നത്, നമ്മളെ ടൈമാണ് നമ്മൾ വേസ്റ്റ് ആക്കുന്നത്, ഒന്നും മനസ്സിലായില്ലേനു. ഞങ്ങൾ ഇവിടെ വരിക, നമുക്ക് ഫ്രീ ആയിട്ട് കുത്തിരിക്കണം. അങ്ങനേനും പിന്നെ നമ്മൾ സഫ്ന മാമിനെ പറ്റി കംപ്ലൈന്റ് പറയാൻ പോയപ്പോഴന്നെ ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലായി, സാർമാർക്ക് മനസ്സിലായി ഇവർ ഉടായിപ്പറക്കിയതാണ്, അല്ലാതെ സഫ്ന മാമിന്റെ കുഴപ്പമൊന്നുമല്ല. അതിന്റെ ശേഷം ഓരോ ടീച്ചേഴ്സ് വരുമ്പോ ഇവരെടുക്കുന്ന നമുക്ക് മനസ്സിലാവില്ല ഇവര് വേണ്ട വേറെ ആള്. അങ്ങനെ നമ്മൾ പറയുന്നതനുസരിച്ച് ഇവരെ ആൾക്കാരെ മാറ്റുന്നുണ്ട്. ഈ സാറ് വേണ്ടാന്ന് പറയുമ്പോ അടുത്ത സാറ്, ഈ സാറ് വേണ്ടാന്ന് പറയുമ്പോ അടുത്ത സാറ്. നമുക്ക് എന്ത് ബെസ്റ്റ് വേണോ അതിനനുസരിച്ച് അവർ ചെയ്തു തരുന്നുണ്ട്. ലാസ്റ്റ് ആഴ്ചയിൽ ഒരു ദിവസം കൃത്യമായിട്ട് വരുന്നത് സഫ്ന മാമേനി. ഈ സഫ്ന മാം വന്നാല് ഫുൾ ഡേ നമുക്ക് ക്ലാസ് എടുക്കുകയും ചെയ്യും. അപ്പൊ ഈ ആറ് ദിവസം ഇങ്ങനെ ഇരുന്നിട്ട് ഒരു ദിവസം മാത്രം ഇങ്ങനെ ക്ലാസ്സിൽ ഇരിക്കണ നമുക്ക് ഇങ്ങനെ ഇറിറ്റേഷൻ മാതിരിയായി. ലാസ്റ്റ് നമ്മൾ പറഞ്ഞു സഫ്ന മാം ശരിയാവണില്ല സാർ, മാം എടുക്കണമെന്ന് മനസ്സിലാവണില്ല എന്ന്. അപ്പൊ മൊയിൻ സാറിന് മനസ്സിലായി, നമ്മൾ ഉടായി പറക്കിയതാണ് അറക്കുകയാണ്. സഫ്ന മാമിനെ പോക്കിയ സഫ്ന മാമിനും കൂടി പറഞ്ഞു വെച്ചാൽ നമ്മൾ കൈവിടുമെന്ന്. ലാസ്റ്റ് നമ്മൾ ഓൾ ആൻഡ് ഓൾ സഫ്ന മാം ആയി. പ്ലസ് ടു ഇറങ്ങണവരെ സഫ്ന മാമും സഫ്ന മാമിന്റെ 10 കുട്ടികളും അങ്ങനെ ഇനി പറയല്. സഫ്ന മാമ് മുന്നേ നടക്കും, നമ്മൾ 10 ആൾക്കാർ സഫ്ന മാമിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കും. നമ്മൾ 10 കൊമേഴ്സിലെ 10 കുട്ടികളും ഇവിടുന്ന് ഇറങ്ങണതിന്റെ മെയിൻ ക്രെഡിറ്റ്, ലൈക്ക് ഞങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് മെയിൻ ക്രെഡിറ്റ് സഫ്ന മാമിന് തന്നെ ഏൽക്കാരാം. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് സഫ്ന മാമിനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ എന്റെ കൂടെ പഠിച്ച ബാക്കി 9 എന്നെ തല്ലോ, ഉറപ്പാണ്. കാരണം അതിന് മാത്രം അന്നേരം സഫ്ന മാമ നമ്മളെ വന്ന് പഠിപ്പിക്കുമ്പോഴും ഇതാക്കുമ്പോഴോ എന്ത് വെറുപ്പിക്കല, അങ്ങനെയെന്നോ നമുക്ക് തോന്നിനെ. പിന്നെ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴാണ് അതിന്റെ വാല്യൂ എത്രയാണ്, മാം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എല്ലാം നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയതിന്റെ ശേഷമാണ് മനസ്സിലായത്. അതേമാതിരി ഇപ്പം സഫ്ന മാം, ഞാൻ പറഞ്ഞു ഞങ്ങൾ തുടങ്ങിയപ്പോൾ 10 കുട്ടികളും ഉള്ളതിന്. സഫ്ന മാം ഇപ്പോൾ ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞേ നമ്മൾ 10 കുട്ടികളെ വെച്ച് തുടങ്ങി, ഇപ്പം 2 ബാച്ച് 60 കുട്ടികൾ ഇപ്പോൾ ഇവിടെ കൊമേഴ്സിനുണ്ട് എന്ന്. അത് കേട്ടപ്പോൾ തന്നെ ലൈക്ക് നമ്മളെ ഫസ്റ്റ് ബാച്ച് ഇപ്പം നമ്മൾ തുടങ്ങി വെച്ച് ലൈക്ക് നമ്മളതിൽ തുടങ്ങിയ സ്ഥാപനം ഇത്ര വലുതാവുണ്ടല്ലോ എന്ന് അറിയുമ്പം തന്നെ ഒരു പ്രൗഡ് ഫീൽ ഉണ്ട്. നമ്മളും ഇവിടുന്ന് പഠിച്ചിറങ്ങിയതല്ലേ, അങ്ങനെ ഒരു പ്രൗഡ് ഫീൽ ഉണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം വെച്ചാല് നമുക്ക് ഇവിടുന്ന് കുറേ വാല്യൂസ് കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യാൻ നല്ല എളുപ്പമായിക്കാരം. ലൈക്ക് നിസ്കരിക്കണം, തട്ടിടണം എല്ലോ ഇപ്പം ഈ സറൗണ്ടിങ്സിൽ നിന്ന് ഇവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ചിലവർക്കൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷേ ഇപ്പം ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിക്കാരം. കാരണം നമ്മളെ കൂടെ ഉള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്, ഫുൾ നേരം സ്കാഫ് ചുറ്റി 5 ടൈം ആകുമ്പോൾ പോയി നിസ്കരിക്കുന്ന അതിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഹയർ സ്റ്റഡീസിന് പോകുമ്പോൾ ഇത്ര എളുപ്പം എന്തായാലും ഉണ്ടാവില്ല. കാരണം നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് നിന്ന് വരുന്നവരായിക്കാരം നമ്മൾ കൊടുക്കുന്ന ഈ വാല്യൂ, അല്ലെങ്കിൽ നമ്മൾക്ക് ഈ തട്ടിടണം എന്നുള്ള ഇത് അവർക്ക് ഉണ്ടാവണമെന്നുണ്ടാവില്ല. ലൈക്ക് ഇത് ഇപ്പം എല്ലാം ഒരു ന്യൂ നോർമൽ അല്ലേ, എല്ലാ തെറ്റുകളും ഇത് നോർമലാണ് എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും ചെയ്തു കൂടെ ഐ എന്താണെന്നുള്ളതാണ്. എല്ലാം ഇപ്പം ന്യൂ നോർമലാണ്, ലൈക്ക് ഒന്നും തെറ്റല്ല എന്നുള്ള ഒരു ഇതിലോട്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻസ് വരുന്നത്. അപ്പം നമ്മൾ ഇപ്പം ഇവിടുന്ന് എന്തൊക്കെ പഠിക്കുന്നോ അത് ഇവിടെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇതിന് ഇവിടുന്ന് ഇറങ്ങിയതിന് ശേഷം പുറത്തുനിന്ന് ചെയ്യാൻ കഴിയുന്നുണ്ടോ, ചെയ്യാൻ മാക്സിമം അല്ല എന്തായാലും അത് കീപ്പ് ചെയ്യണം എന്നാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാല് നമ്മൾ പഠിക്കുന്നിടത്ത് മുസ്ലിങ്ങളായാലും ഹിന്ദുക്കളായാലും എല്ലാവരും മെയിൻ ഹിന്ദുക്കൾ ഓക്കെ, അവരെ കൾച്ചർ അങ്ങനെയാണെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മളെ ഇടയിലുള്ള മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാവും. ലൈക്ക് ലുഹറൊക്കെ ആയാലും ലുഹറ അസർ ടൈം ആവില്ലേ, മെയിനായിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാനോ ജോബിനൊക്കെ ഉണ്ടാവുക. അപ്പം നമ്മൾക്ക് നിസ്കരിക്കാൻ പോവല്ലേ എന്ന് ചോദിച്ചാൽ ആ സാറില്ല നമുക്ക് ലാസ്റ്റ് രാത്രി ഒന്നായിട്ട് നിസ്കരിക്കാം, അങ്ങനെ നിസ്കരിച്ചാൽ മതി എന്ന് ചിന്തിക്കണവരാണ് നമ്മളെ ഇടയിലുള്ളതൊന്നും ഉള്ളവരന്നെ. അപ്പൊ അവരുടെ കേൾക്കുമ്പോൾ നമ്മളെ മൈൻഡും അങ്ങോട്ട് ഡൈവേർട്ട്, നമ്മൾ അവരെ നന്നാക്കണം എന്നില്ല, പക്ഷെ നമ്മളെ മൈൻഡ് അങ്ങോട്ട് ഡൈവേർട്ട് ആയി പോവാണ്ടിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം. പിന്നെ എന്താ വെച്ചാല് മെയിനായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ എടുത്തൊരു പ്രൊഫഷണൽ കോഴ്സാണ് CA.
ഭൂരിഭാഗം പേർക്കും അറിയിക്കാറ് അത് എത്ര ടഫ് കോഴ്സാണ്. അപ്പൊ പ്രൊഫഷണൽ കോഴ്സ് എടുക്കണവര് ഇപ്പൊ മുഫീദ അതേമാതിരി എൻട്രൻസ് എടുത്തോരാ. അപ്പൊ എൻട്രൻസ് പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ എടുക്കണവരോട് എനിക്ക് പറയാനുള്ളത് തോക്കും ഉറപ്പാ, കൊറേ വട്ടം പൊട്ടും, പൊട്ടി 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 പഠിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ലൈക് പൊട്ടിയാലും ഇത് ഞാൻ നിർത്തൂല, ഞാൻ എന്താണോ മുന്നിൽ കണ്ടത് ലൈക് സി എ ആണെങ്കിൽ സി എ ഫൈനൽ ആവണവരെ എത്ര പൊട്ടിയാലും ആരെന്ത് പറഞ്ഞാലും എത്ര കളിയാക്കിയാലും അറ്റ് ലാസ്റ്റ് ഞാൻ സി എ ഫൈനൽ ആവും. അല്ലെങ്കിൽ എന്താണോ നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് എടുക്കുന്നത് എല്ലാത്തിനും അതിൻ്റെതായ ടഫ്നെസ് ഉണ്ടാവും. അപ്പം അറ്റ് ലാസ്റ്റ് നമ്മൾ അത് അച്ചീവ് ചെയ്യുന്നുള്ള ഒരു മനക്കട്ടി എന്തായാലും വേണം. പിന്നെ മെയിനായിട്ട് ഇവിടെ നമ്മൾ ഡിഫറെൻറ്റ് കൾച്ചറുള്ളവരാണ് ഉണ്ടാവുക. അപ്പം നമുക്ക് ഇവിടെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ തന്നെ ഒരു സ്വഭാവം ബിൽഡ് ചെയ്യാൻ നോക്കും. ഡിഫറെൻറ്റ് കൾച്ചർ ഡിഫറെൻറ്റ് സ്വഭാവം ഉള്ളവരാണ് വരിക. നമ്മൾ ഇവരെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു റൂമിൽ, ഇപ്പം നിങ്ങളെ ഒരു റൂമിൽ എത്ര ആൾക്കാരാണ്? 16-18 ആൾക്കാരില്ലേ? അപ്പൊ 18 സ്വഭാവമുള്ള ആൾക്കാരാണ് കൂടെ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. പുറത്തു പോയാലേ എങ്ങനെ ഒരാളോട് പെരുമാറാൻ കഴിയും. അല്ലെങ്കിൽ ലൈക് എല്ലാവരും ഡിഫറെൻ്റ് ആണ്, എല്ലാവർക്കും ഡിഫറെൻ്റ് സ്വഭാവമാണ്. ഈ 18 പേര് ആൾക്കാർ ഒറ്റൊരു റൂമിൽ നിൽക്കാന്ന് പറയുമ്പോൾ തന്നെ ലൈക് നമുക്ക് കുറേ കാര്യങ്ങൾ അവരെ അടുത്ത് നിന്ന് തന്നെ പഠിക്കാനുണ്ടാവും. അതൊക്കെ പഠിക്കാം. എനിക്ക് മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ജയ്തോണ്ട് നിങ്ങൾക്ക് മാക്സിമം ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫെസിലിറ്റിയും അവർക്ക് കഴിയാവുന്നിടത്തോളം ഫെസിലിറ്റീസും ഇതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം നൗറിൻ നിലോഫറൊക്കെ പറഞ്ഞ് അവർ പുറത്ത് പോയാണ്ട് ലൈക്ക് അവരെ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ച് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനാണ് നോക്കുന്നതെന്ന്. പക്ഷേ നിങ്ങൾ ജയ്തൂനെ നിങ്ങൾക്ക് ലൈക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് അവരെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടാത്ത ഫെസിലിറ്റീസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും കിട്ടുന്ന ഫെസിലിറ്റീസ് അല്ല നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് മനസ്സിലാക്കി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് അതിനനുസരിച്ച് എന്താ പ്രവർത്തിക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. Next is Shana Keti. She is at her third year BA Sociology at Farooq College. Assalamu alaikum. എല്ലാവർക്കും വിശക്കുണ്ടാവില്ലേ? 12:30 കുറച്ച് നേരം ഞാൻ ഒന്ന് അധികമൊന്നും ഞാൻ പറയില്ല, അധികം പറയാറില്ല ഇവർ ഓരോന്നും. ഞാൻ ഷാന കേട്ടി, ഇപ്പോൾ കോഴിക്കോട് ഫറൂഖ് കോളേജിൽ ബി എ സോഷ്യോളജി ഫൈനൽ ഇയർ ആണ്. വേറെ ഡെസിഗ്നേഷൻ ഒന്നൊക്കെ പറയാറില്ല, വെറും തേർഡ് ഇയർ സോഷ്യോളജി സ്റ്റുഡൻറ്റ് ഇൻ ഫറൂഖ് കോളേജ്. ഞാൻ ജയ്തൂനെ തുടങ്ങാം. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ജയ്തൂനെ പറ്റി പറയാണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ജയ്തൂനെ പറ്റി എന്തായാലും പറയണം. ഞാൻ തേർഡ് ബാച്ചാണ്. എല്ലാതും ആദ്യമായിട്ട് പരീക്ഷിക്കണത് ഞങ്ങളെ മേത്താണെന്ന് ഒരു എപ്പോഴും പറയലുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് എല്ലാ പരീക്ഷണങ്ങളും കഴിഞ്ഞിട്ട് ജയ്തൂന് ഇറങ്ങിപ്പോയ ബാച്ചാണ് ഞങ്ങൾ. ഇപ്പോൾ ഇങ്ങൾക്കുള്ള അത്ര സ്ട്രിക്ട്നെസ് ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് അന്ന് നോക്കുമ്പോൾ ഇത് ഭയങ്കര ഒരു പൂട്ടിട്ട വൈബേനു. പക്ഷെ എന്നാലും ഇപ്പൊ ആലോചിക്കുമ്പോൾ ജയ്തൂൻ വാസ് ലൈക്ക് ദ ബെസ്റ്റ് ഡേയ്സ്. കുറെ റെസ്ട്രിക്ഷൻസ്, അപ്പോൾ റൂം കയറാൻ പറ്റില്ല, സുബയ്ക്ക് ശേഷം ഉറങ്ങാൻ പറ്റൂല, അങ്ങനെ പലത് കേൾക്കുമ്പോഴും അപ്പം എനിക്കത് ഭയങ്കര ട്രിഗറിങ് ആയിരുന്നു. ഞാൻ മൊയിൻ സാറോട് മൂത്തൊക്കെ പറയലുണ്ട് ഇങ്ങനൊന്നും ആക്കാൻ പറ്റൂല, ഇങ്ങനെ കൂട്ടിലിട്ട് പഠിപ്പിച്ചാൽ മക്കൾ ചിലപ്പോൾ കേടന്ന് പോവും, ഇങ്ങനെ പിടിച്ചു വെക്കരുത് എന്ന് പറയലുണ്ട്. പക്ഷേ ആ പിടിച്ചു വെച്ചതിൻ്റെ അതൊരു പിടിച്ചു വെക്കലല്ലായിരുന്നു എന്ന് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്. എനിക്ക് ഒരുപാട് ജയ്തൂൻ ആണ് എന്നെ മോൾഡ് ചെയ്തെടുത്തത് കുറേ കാര്യങ്ങളിൽ. ഞാൻ എൻ്റെ കുറേ ടാലൻസ് എന്നിൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും ഞാൻ റിയലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന് എനിക്കൊരു അവസരം തന്നത് ജയ്തൂനാണ്. അങ്ങനെയാണ് ഞാൻ ഫറൂഖ് കോളേജിൽ പോകുന്നത്. ഇത് ഇവരെ പറഞ്ഞ പോലെ ഇവരെ പോലെ ഡ്യൂവിൽ പോകണം, അവിടെ പോകണം, ജാമ്യ പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച കുട്ടിയായിരുന്നു ഞാൻ. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്നില്ല. ഐ എൻഡഡ് അപ്പ് ഇൻ ഫറൂഖ് കോളേജ്. ബട്ട് അതും ഞാൻ റിഗ്രറ്റ് ചെയ്യണില്ല, നല്ല ചോയ്സ് ആയിരുന്നു. ഞാൻ അടിച്ച് പൊളിച്ച് നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ട് ഫറൂഖ് കോളേജിൽ. ഇപ്പം എൻ്റെ ഫൈനൽ ഇയറാണ്. എന്താ പറയുക, കോളേജിൽ ഫസ്റ്റ് എന്ന സമയത്തും കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ജയ്തൂനെ എപ്പോഴും ഇവിടെ നിന്നിട്ട് നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ ആങ്കർ ചെയ്യില്ലേ, ആ ടൈപ്പ് കുട്ടിയായിരുന്നു. ഒച്ച ഉണ്ടാക്കുക, എല്ലാവരെയും പ്രോഗ്രാമിന് കൊണ്ടുവരിക, ആ ഒരു വൈബ് ക്രിയേറ്റിംഗ്, ആ കുട്ടിയായിരുന്നു ഞാൻ.
അപ്പം പക്ഷേ സൈത്തൂല് സോറി ഫറൂഖിൽ പോയിട്ട് എനിക്കത് മുഴുവനായിട്ട് ആദ്യം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊന്ന് ഒതുങ്ങിപ്പോയി, തുടക്കത്തിലൊന്ന് ഒതുങ്ങിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ എപ്പോഴും ചോദിക്കും, എനിക്കെന്താ ഇത് ഫുൾ എടുക്കാൻ വയ്ക്കാത്ത, എന്താ അവിടുത്തെ പോലെ ഇതാക്കാൻ വയ്ക്കാത്തതെന്ന് ചോദിക്കും. പക്ഷേ അത് ഞാൻ തന്നെ ഇവൻച്വലി അത് പൊട്ടിച്ചു കളഞ്ഞ് അവിടുത്തെ എല്ലാ ക്ലബിലും കയറി എല്ലാത്തിലും കയറി മെയിനായി അവിടെ പോയി പാടി അതാക്കി ഇതാക്കി എല്ലാത്തിലും പോയി. ആൻഡ് ഐ എൻഡഡ് അപ്പ് ബീയിങ് എൻ എസ് എസ് സെക്രട്ടറി ഓഫ് ഫറൂഖ് കോളേജ്. ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ ചിലപ്പം വലിയൊരു അച്ചീവ്മെൻ്റ് ആയിക്കോളണം എന്നില്ല, പക്ഷേ എനിക്കിതെന്തോ വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ആൻഡ് സെക്രട്ടറിഷിപ്പ് വാസ് ക്വൈറ്റ് ഹാർഡ്. പിന്നെ കോളേജിൻ്റെ പ്രോപ്പർ അക്കാഡമിക്സ് ശ്രദ്ധിക്കാൻ പറ്റാണ്ടായി. എന്താ പറയുക, ഒന്നിലും പങ്കെടുക്കാം, ജസ്റ്റ് എൻ എസ് എസ് സെക്രട്ടറി കോളേജിൻ്റെ ആ ഡിസിപ്ലിൻ കൊണ്ടുനടക്കുക ആ ഒരു സാധനമായി. അങ്ങനെ എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എൻ എസ് എസിലെ വോളണ്ടിയേഴ്സിന് ഒരു നാഷണൽ ക്യാമ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോളേജിൽ നിന്ന് രണ്ട് സ്റ്റുഡൻസാണ് നാഷണൽ ക്യാമ്പിന് സെലക്ഷന് പോയത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക്. അതിൽ ഐ ഗോട്ട് സെലക്ഷൻ, ഔട്ട് ഓഫ് എത്രയോ കുട്ടികൾ വന്നു ആൻഡ് ഐ ഗോട്ട് സെലക്ഷൻ. ആൻഡ് എനിക്ക് NYF നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ, മഹാരാഷ്ട്രയിൽ നടത്തുന്ന നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനുള്ളൊരു അവസരം കിട്ടി. മേ ബി ഇതായി കാരം ഫറൂഖ് കോളേജിൽ പോയിട്ട് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി. പിന്നെന്താ പറയുക, ഇനി എനിക്ക് ഇൻഷാല്ലാ ഇവരൊക്കെ പറഞ്ഞ പോലെ സൈത്തൂനാണ് എൻ്റെ കരിയർ എനിക്ക് ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊരു പ്രൊമോഷൻ വീഡിയോ ആയിരുന്നു, മുയിൻസർ പറയിപ്പിച്ചൊരു വീഡിയോ ആണ്, ദാറ്റ് ഐ സ്റ്റാർട്ടഡ് ടു ഡ്രീം ബിയോണ്ട് ദ ലിമിറ്റ്സ് ആൻഡ് സ്റ്റഡീഡ് ഹൗ ടു വർക്ക് ഫോർ ഇറ്റ് എന്ന്. ബട്ട് ഇറ്റ്സ് വെരി ട്രൂ. സൈത്തൂൽ വരുന്നതിൻ്റെ മുന്നേ എനിക്കിങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് അവിടെ പഠിക്കണം ഇവിടെ പഠിക്കണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ബേസിക് ആയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഡിഗ്രി ചെയ്യുക ആ ഒരു വൈബിലായിരുന്നു ഞാൻ അങ്ങോട്ട് വന്നത്. ബട്ട് ദെൻ ഇതിനെ പറ്റിയൊക്കെ അറിഞ്ഞപ്പോൾ ആ എക്സ്പോഷർ നമുക്ക് തന്നത് സൈത്തൂനാണ്. ആൻഡ് ഡിഗ്രിക്ക് എനിക്ക് പോകാൻ പറ്റാത്ത സങ്കടം ഞാൻ പി ജിക്ക് തീർക്കും ഇൻഷാല്ലാ. എനിക്കും അമാനിയെ പോലെ ലോ പേഴ്സ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ എത്തിപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കും, എല്ലാവരും ദുആ ചെയ്യണം. പിന്നെന്താ, ഇവർ പറഞ്ഞ പോലെ പിന്നീട് ആഡ് ഓൺ ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ സ്റ്റൈൻ. സത്യം പറഞ്ഞല്ലേ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആളെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, അതാണ് ആ തുടക്കത്തിൽ അതേ ഉണ്ടായത്. പക്ഷേ എനിക്ക് കുറേ കാര്യം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്, കാരണം നിങ്ങളും കുറേ പേര് ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പോകണം, കുറേ ഇപ്പോൾ നിങ്ങൾ സയൻസ് അല്ലേ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്, സയൻസ് സ്റ്റുഡൻസ് മെഡിക്കൽ ഫീൽഡിൽ പോകണം, നിങ്ങൾ അത്ര ആയിരിക്കും മെഡിക്കൽ ഫീൽഡ് പോകാൻ കുറേ പേരുണ്ട്. അതേപോലെ അങ്ങനെയല്ല, ഇപ്പോൾ ഇവിടെ വന്ന ഇവിടെ ഒരു ഇവിടെ നിങ്ങൾക്ക് നിൽക്കുമ്പോൾ ഇപ്പോൾ പഠിക്കാൻ കുറേ ഉണ്ട്, കുറേ പഠിക്കാണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഒന്ന് വേഗം കഴിഞ്ഞ് കിട്ടിയാൽ മതി, എൻട്രൻസ് ഒന്ന് കിട്ടി കഴിഞ്ഞിട്ടാണ് എനിക്കൊന്ന് പുറത്ത് പോയെന്ന് അല്ല. അപ്പോൾ ഈ MBBS ഒക്കെ വിചാരിക്കണ എല്ലാ കുട്ടികളും വൈറ്റ് കോട്ട്, സ്റ്റെതസ്കോപ്പ്, കഡാവർ, ഡിസെക്ഷൻ അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കാം. ഞാൻ അങ്ങനെ കുറേ ചിന്തിച്ചിരുന്നു, അതാണ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. ഇവിടെ അന്നിക്ക് ഇവിടെ തോന്നിയിരുന്നു, ഇവിടെ ഭയങ്കര അങ്ങനെയല്ല, എനിക്കത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല, അങ്ങനെ റെസ്ട്രിക്ഷൻസ് അങ്ങനെയൊന്നുമില്ല. ഞാൻ പണ്ട് മുതലേ അങ്ങനെ ഒരു ഒതുങ്ങിക്കൂടിയ കുട്ടിയായിരുന്നു. അല്ല ഇവിടെയും ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഇയർ, ഞാനും ഫസ്റ്റ് ബാച്ചിന് പോലെ കൂടെ ഇവർക്കൊക്കെ അറിയാം. ഞാൻ അധികം ചിലപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്നെ കൂടുതൽ സംസാരിക്കാത്ത സമയം സൈത്തൂനിലാവും, കാരണം എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട് ഭയങ്കര അങ്ങനെയല്ല, വീട്ടിൽ നിന്ന് വിട്ടിക്കണ ഒരു ഡിപ്രഷൻ ഉണ്ടാവില്ലേ, അതുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരു ഹോം സിക്നെസ്. അപ്പം ഞാൻ നല്ല കുറച്ച് ബുദ്ധിമുട്ടായി ഇവിടെ നിന്നു. പിന്നെ ഞാൻ പഠിച്ചതൊക്കെ മലയാളം മീഡിയത്തിലായിരുന്നു, ഒരു 10th വരെ മലയാളം മീഡിയം സ്റ്റേറ്റ് പഠിച്ചു വന്നേന്നു. അപ്പം ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പക്ഷേ കുറച്ച് ഇങ്ങനെ ഒരു 1-2 ക്ലാസ് കഴിഞ്ഞപ്പോൾ മീഡിയം മാറിയല്ലോ, നമ്മളെ NCERT ആണല്ലോ. അപ്പം എനിക്കൊന്നും അങ്ങനെയല്ല പെട്ടെന്ന് കിട്ടാത്ത പോലെ, അങ്ങനെ വന്ന കുട്ടിയൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി. എന്തൊക്കെ ഒന്നും കയ്യൂല, ഇവിടെ നിൽക്കാൻ പറ്റൂല. കാരണം ബാക്കിയുള്ള കുട്ടികളൊക്കെ എനിക്ക് കാണുമ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഇവരൊക്കെ വലിയ ആരൊക്കെയാണ്, ഞാൻ അങ്ങനല്ല, എനിക്കിവിടെ നിൽക്കാൻ പറ്റൂല, സൈത്തൂനിലൊന്നും പഠിക്കാൻ പറ്റൂല, ഞാൻ വിചാരിച്ച പോലെ അല്ല ഇത്, ഞാൻ തിരിച്ചു പോകണമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ വന്നതല്ലേ, എനിക്ക് എൻട്രൻസ് കിട്ടണം, എനിക്ക് +2 കൂടെ തന്നെ കിട്ടണം എന്നൊക്കെ വിചാരിച്ച ഇവിടെ വന്നു. പിന്നെ ഞാൻ ഒരു കരയാത്ത ഒരു ദിവസങ്ങളുണ്ടായിരുന്നില്ല, അധികം ഞാൻ മുയിൻസാറെ പോയി കാണും. മുയിൻസാറോട് ഞാൻ അറിയാം എനിക്ക് ഇവിടെ ബുദ്ധിമുട്ട്, അങ്ങനെയല്ല എനിക്ക് പഠിക്കാൻ കഴിയണില്ല, ഓലെ പോലെയല്ല ഞാൻ, എനിക്കൊന്നും മനസ്സിലാവണില്ല, ക്ലാസ് മനസ്സിലാവണില്ല, മീഡിയ ഒക്കെ ഇവിടുത്തെ സിസ്റ്റം ഒന്നും എനിക്ക് സെറ്റ് ആവണില്ല, അങ്ങനെയൊക്കെ തോന്നിയിരുന്നു.
അപ്പൊ പിന്നെ മീൻസാർ ഇങ്ങനെ പറഞ്ഞു, മീൻസാറാണ് ഇന്നെ ശരിക്കും ഇങ്ങനെ അങ്ങനെയല്ല മാറ്റി മാറ്റി കൊടുന്നേ, അത് കുഴപ്പമില്ല, നിങ്ങൾ ബോൾഡ് ആവണം, നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് കയ്യും, എന്നിട്ട് എനിക്ക് പഠിക്കാൻ വേണ്ടി വേറെ കുട്ടീനെ ആക്കി തരൊക്കെ ചിരിയോളോ ചോദിച്ച് പഠിച്ചാൽ മതി, അങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നിട്ട് പിന്നെ ഇവിടെ ഫസ്റ്റ് ഞാൻ എന്നിട്ട് ക്ലാസ്സിലൊക്കെ എനിക്ക് ചോദിക്കാം, അങ്ങനെ ക്ലാസ് എടുക്കുമല്ലോ ടീച്ചേഴ്സ്, അപ്പം എനിക്ക് ഡൗട്ട് ചോദിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാക്കാറ്, എനിക്കല്ല ഞാൻ ചോദിച്ച എന്തെങ്കിലും അവർക്ക് തോന്നുമോ, എനിക്കെന്തോ ഞാൻ ചോദിക്കണത് മണ്ടത്തരാവോ, അങ്ങനെ ഒരു തോന്നലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച അതൊന്നൊരു നമ്മളെ പിന്നെ ഇങ്ങനെ സാർ എന്നെ പറഞ്ഞു അണക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, അത് നമുക്ക് അറിയേണ്ട കാര്യമല്ലേ, ഓല എന്ത് വിചാരിക്കും അതൊന്നും ഇനി വിചാരിക്കരുതാണ്. അങ്ങനെ ഞാൻ പിന്നെ ചോദിച്ച് ചോദിച്ച് പഠിച്ച് പിന്നെ ഇവിടുന്ന് എങ്ങനെ ഞാൻ ഇവിടെ പക്ഷെ ഞാൻ ഇവിടെ ചോദിച്ചാൽ ഞാൻ തീരെ മിണ്ടൂല, ഒതുങ്ങി കൂടിയൊരു കുട്ടിയാണ് ഇവിടുത്തെ പക്ഷെ ഇവിടുത്തെ സിസ്റ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം നമ്മൾ കറക്റ്റ് ടൈമിൽ നിസ്കരിക്കുക, അഞ്ചൊക്കെ എന്തായാലും ഇവിടെ എല്ലാവരും നിസ്കരിക്കും. പിന്നെ മാത്രമല്ല ഇവിടെ ഇപ്പൊ ലുഹ തഹജ്ജുദ് അതൊക്കെ പിന്നെ നോമ്പിന് തറാവിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇവിടെ കറക്റ്റ് ടൈമിൽ എല്ലാവരും ഇവിടെ ആ സിസ്റ്റം അങ്ങനെയാണ് നമ്മൾ ചെയ്യണം, ഇഷ്ടമല്ലാത്ത കുട്ടികൾ വന്ന് ചെയ്യും. പിന്നെ മീൻസാറൊക്കെ നമ്മൾ രാവിലെ ലുഹ നിസ്കരിച്ചില്ലേ ഓർമ്മപ്പെടുത്തും, നമ്മൾ അങ്ങനെ നിസ്കരിച്ചുകൊള്ളാം എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു ഇവിടെയാണ്. അപ്പം ഞാൻ എനിക്ക് തോന്നിക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കുറേ നിസ്കരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തതൊക്കെ ഇവിടുന്നാണ്. ഇവിടെ ഇപ്പം നമ്മൾ ആരെങ്കിലും നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും വേറെ നമ്മൾ എല്ലാവരും ഒരു ഇവിടെ ഒരു കൺട്രോൾഡ് സിസ്റ്റം ആണല്ലോ, അവിടുന്ന് പുറത്തുകാരും അങ്ങനെ അധികം ചിന്തിക്കൂല, അഥവാ വേറെ എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ ആരെങ്കിലും ഒരാൾ നമുക്ക് വേറെ അത് വേണ്ട, നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ട പറഞ്ഞ് നിൽക്കാൻ ഇവിടെ അത്ര ഈസി അല്ല. പക്ഷേ ഇപ്പം നമ്മൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞാൽ ശരിക്കും ഫുൾ ഫ്രീഡാണ്, നമുക്ക് എന്ത് ചെയ്യാം, ആരൊന്നും ചെയ്യൂല, ആരും നമ്മൾ നോക്കാല്ല, ഹോസ്റ്റലിലൂടെയാണ് പറയും വേണ്ട, വീട്ടുകാരും ഇല്ലല്ലോ, ആരുമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയാണ് ഫുൾ ഫ്രീഡാണ് അവിടെ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ അവിടെ ഫസ്റ്റ് ചെന്ന സമയത്തൊക്കെ കോളേജ് ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ഇങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ തട്ടട്ട കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായി നമ്മളെ കൂടെ. അപ്പോൾ ഓലും നമ്മളോട് ഇങ്ങനെ വന്ന ടൈമിൽ ഫസ്റ്റ് ദിവസമൊക്കെ ഇങ്ങനെ പറയാം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുക, അങ്ങനെയല്ല ഇവിടെ ആ കോളേജിത്തെ ഞാൻ പറഞ്ഞു ഞങ്ങളെ കോളേജിൽ ഭയങ്കര ഈ എന്താ പറയുക നമുക്കവിടെ ഈ മുസ്ലിം കുട്ടിയൊക്കെ അവിടെ നിൽക്കാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി, അങ്ങനെയല്ല അവിടെ അപ്പോൾ ഓരോ പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നിസ്കരിക്കാൻ പോട്ടെ ചോദിച്ചാൽ അവർ സമ്മതിക്കൂല, റാഗിങ് കൊണ്ട് അങ്ങനെ ചെയ്യരുതേ ഇങ്ങനെ ചെയ്യരുതേ എന്നൊക്കെ പറയും. അപ്പം നമ്മളിങ്ങനെ നമുക്ക് കുറച്ച് പേർ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുക, അങ്ങനെ നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എന്താ ഇപ്പോൾ അറിയണ കുറച്ച് കുട്ടികൾ ഒരുമിച്ച് നമ്മൾ മുസ്ലിംസ് ഇങ്ങനെ നിൽക്കുക നമുക്ക് കറക്റ്റ് ടൈമിൽ നമുക്ക് നിസ്കരിക്കാൻ പോകണമെന്ന് പറയാം, അങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പം അങ്ങനെ കുറച്ച് കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോൾ സെക്കൻഡ് ഇയർ ആയി, അന്ന് എൻ്റെ കൂടെ കുറച്ച് കുട്ടികൾ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ കുട്ടികൾ കുറേ പേരിപ്പല്ല, അങ്ങനെ ഓലിങ്ങനെ ഒഴിഞ്ഞു പോകും. അവിടെ കോളേജ് പോയി കഴിഞ്ഞാൽ അങ്ങനെ അവിടുത്തെ ഒരു ട്രെൻഡാണ്, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കോളേജിൽ ഓരോ ഗ്യാങ്ങൊക്കെ ഉണ്ട്, അത് പറഞ്ഞാൽ ഇനി സ്കോച്ച് ബോണ്ടൊക്കെ ഒരു പേരിടുക, അത് പറഞ്ഞാൽ ഓല് ഈ ആൽക്കഹോളും ഡ്രഗ്സും അതൊക്കെ ഓല് യൂസ് ചെയ്യണം. അങ്ങനെ നമ്മളിങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ ഈ മെയിനായിട്ട് ഈ ബോയ്സിനായിട്ടൊക്കെ കമ്പനി ആയി തുടങ്ങും, കുട്ടികൾ ചെക്കന്മാരെ വേഗം പെൺകുട്ടികളൊക്കെ അങ്ങനെ കമ്പനി ആക്കും. അങ്ങനെ ഓല് എന്ത് ചെയ്യും ഇവലെ ഓലെ കൂടെ കൂട്ടിയിട്ട് മെല്ലെ പിന്നെ ഓല് മെൻസ് ഹോസ്റ്റലിലൊക്കെ പോകും, അങ്ങനെ അങ്ങനെ പോയി പിന്നെ ഓൽക്ക് ഇങ്ങനെ ഓലാവുന്നത് കൊടുക്കുക, മീൻസ് ഈ ഡ്രഗ്സ് കള്ളു കുടിക്കണ കുറേ പേരുണ്ട് അവിടെ പെൺകുട്ടികൾ. ഞാൻ ശരിക്കും എന്താ വിട്ടു പോയിക്കണം, അങ്ങനെയല്ല നമുക്കറിയണം നമ്മളെ തൊട്ട് സീനിയേഴ്സിനെ നമ്മളെ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ ഓല് ഭയങ്കര കൂളാക്കാനും, പക്ഷെ ചില പ്രോഗ്രാം ലാസ്റ്റ് ഇങ്ങനെ കഴിയാനാകുമ്പോൾ ഇവലെ ഇവൽക്ക് ബോധം ഉണ്ടാവില്ല, അങ്ങനെ ഓല് അങ്ങനെ മാറിയുണ്ടാവും, കുട്ടികൾ ഇങ്ങനെ മാറി മാറി വരും. ഫസ്റ്റ് ഇപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു അവിടുന്ന് ഇറങ്ങാൻ പോയൊരു ഒരു ഇറങ്ങണ ഒരു താത്ത ഉണ്ടായിരുന്നു 17 ബാച്ചിട്ട്, ആ താത്ത ഒരു മുസ്ലിമാണ്, പക്ഷേ ഓലെ കണ്ടു കഴിഞ്ഞാൽ മുസ്ലിമാ നമുക്ക് തോന്നൂല, അങ്ങനത്തെ ഷോർട്സൊക്കെ ഇട്ട് മുടിയൊക്കെ പല കളറൊക്കെ ചെയ്ത് അങ്ങനെ ഫുൾ അങ്ങനെ നടന്നിനെ. പിന്നെ പെട്ടെന്ന് ഞങ്ങളെ കോളേജ് ഗ്രൂപ്പിൽ ആ താത്താൻ്റെ ഒരു സ്റ്റിക്കർ വന്നു, ഒരു സ്റ്റിക്കർ, അത് കണ്ടപ്പോൾ ഞാൻ ഇത് ഏത് ഇങ്ങനെയല്ല സ്റ്റിക്കറൊക്കെ ഇടണേ, കാരണം കോളേജിൽ ആ കോളേജ് ഗ്രൂപ്പിൽ അങ്ങനെ ഓല് ഇടണമെന്നുണ്ടെങ്കിൽ ആ കുട്ടി കുറച്ച് ഫേമസ് ആണ്, അപ്പോൾ എനിക്ക് ആ കുട്ടീനെ മനസ്സിലായി, തട്ടട്ട കുട്ടി, അപ്പോൾ ഇനി ആ കുട്ടികളോട് ആരാണ് ചോദിച്ചു. അപ്പോൾ ഓല് പറഞ്ഞത് ആ താത്തയാണ്, ആ താത്ത വന്നപ്പോൾ ഇങ്ങനെ അല്ല ഫുൾ ഫുൾ കയ്യ് മുഖമൊന്നും ഫുൾ കവർ ചെയ്ത് നല്ല വൃത്തിക്ക് നല്ലൊരു മുസ്ലിം കുട്ടിയായിട്ടാണ് വന്നിരുന്നത്, പക്ഷെ ആ കുട്ടി അവിടുന്ന് പോകുമ്പോൾ ആ കുട്ടിക്ക് അങ്ങനെയല്ല ഫുൾ ഡ്രസ്സ് പോലും ഇല്ല, അങ്ങനെ ആ കുട്ടി തട്ടല്ല ചെറിയ ഷോർട്സ് ആടുന്നത്, പക്ഷെ ഓല് അത്യാവശ്യം നല്ല പഠിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഓല് ഫുള്ള് മാറി മാറി വരിക ചെയ്യുക. പിന്നെ ഞാൻ അവിടെ എനിക്ക് പറയാനുള്ളത് ഞാൻ അവിടെ പോയപ്പോൾ ഒരു ദിവസം ഒരു ജൂൺ ജൂലൈ സമയത്ത് ഞങ്ങൾക്ക് ഒരു സീനിയേഴ്സ് വന്നിട്ടാണ് എൽ ജി ബി ടി ക്യു എസിൻ്റെ ഒരു ഫണ്ട് ഉണ്ട് അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ എന്തോ പറഞ്ഞു, സത്യം പറഞ്ഞാൽ എന്ത് എന്താന്ന് തന്നെ അന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല, അതിങ്ങനെ അറിയാം അത് ശരിയാണോ അത് തെറ്റാണോ അതൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല. അപ്പോൾ ഇത് എന്താണ് ചോദിച്ചോ, അപ്പോൾ ഓലി നമ്മളങ്ങനെ ഇത് അങ്ങനെയാണ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യണം അതാണ് ഇതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു, എന്നിട്ട് എത്ര അതിൻ്റെ ഒരു പ്രോഗ്രാമിന് നമ്മൾ പോകണം അതിനെന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അത് വെറുതെ വീട്ടിലിങ്ങനെ ആണപ്പോൾ അപ്പോൾ ഓലിയോട് ഞാൻ ചോദിച്ചു വീട്ടുകാരോട് ചോദിച്ചത് എന്താ സംഭവം എന്നൊക്കെ,
അപ്പോലെ അപ്പൊ അതിനെ കുറിച്ച് ഓർക്ക് പറഞ്ഞത് അപ്പൊ എനിക്ക് മനസ്സിലായി നമ്മക്ക് ശരിയായതല്ല, അതിനെ കുറിച്ച് നമ്മള് അറിയണം. പക്ഷെ എന്റെ കൂടെ ഉള്ള കുട്ടികള് ഇതേപോലെ എന്റെ പോലെ ആദ്യമായിട്ട് കേൾക്കണ കുട്ടികള് അത് ശരിയാണ്, അത് അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പോലെ അത് വിചാരിച്ച് ഓല് അതിന്റെ കൂടെ പോയി. അപ്പോ ശരിക്കും നിങ്ങൾ കോളേജിക്കൊക്കെ പോകുമ്പോ എല്ലാതും അറിഞ്ഞ് ശരിക്കും അതിനെ കുറിച്ചൊക്കെ എല്ലാതും പഠിച്ച് സെറ്റായി പോകണം. അവിടെ പോകുമ്പോ അതിനെ കുറിച്ചൊക്കെ നല്ല ബോധം വേണം നമുക്ക്, അല്ലെങ്കിൽ നമുക്ക് നമ്മളെന്താ ചെയ്യണേ. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ആകുമ്പോ നിങ്ങള് ശരിക്കും ഭയങ്കര ഒക്കെപ്പെടെ അധികവും നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ചീത്തയായിട്ടൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ ഹോസ്റ്റലിൽ നിൽക്കൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ഇനി പുറത്തു പോകുമ്പോ ഒന്നും കൂടി ഫ്രീഡം കിട്ടിയ പോലെ എന്തു ചെയ്യാലോ, അങ്ങനെ അങ്ങനെ ഒരു സുഖം ഉണ്ടാവും. പഠിക്കാനൊന്നും ഒന്നും ഉണ്ടാവില്ല സത്യം പറഞ്ഞപ്പോ. അപ്പൊ നിങ്ങൾ വിചാരിക്കണം എൻട്രൻസ് കഴിഞ്ഞിപ്പോ എൻട്രൻസ് ഭയങ്കര പാടാ പഠിക്കാം, നല്ല കുറെ പഠിക്കാണ്ട് നല്ല പഠിക്കാണ്ട് നമ്മള് ഞാന് ശരിക്കും സത്യം പറഞ്ഞാൽ 3 വർഷം റിപ്പീറ്റ് ചെയ്തിരിക്കും. എനിക്ക് അതന്നെ വേണമെന്ന് വിചാരിച്ച് ഞാൻ അതന്നെ പോവുള്ളൂ, അത് എനിക്ക് അത് വേണം 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 വിചാരിച്ച് ഞാൻ അത് കിട്ടി. പക്ഷെ ഞാനും എല്ലാ BDSരെ പോലെ ഞാനും MBBS വേണം വിചാരിച്ചിട്ടാ പഠിച്ചേ, പക്ഷെ അത് കിട്ടിയില്ല. എന്റെ കൂടെ ഉള്ള ഒരു പകുതി മുക്കാലും കുട്ടികള് BDS എടുക്കണോലൊക്കെ MBBS കിട്ടാതെ വന്നോലാവും. പക്ഷെ എനിക്കിപ്പോ തോന്നാ എനിക്കതാവും ഹയർ, എനിക്കിപ്പോ MBBS അതിന് അത് കുറെ പഠിക്കാണ്ട് കുറെ വന്നാൽ നമ്മൾ വിചാരിക്കും ഇപ്പൊ ഇവിടുന്ന് കഴിഞ്ഞ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും ഒന്നും പഠിക്കാലോ, നമ്മൾ കുറച്ച് ഫ്രീ ആവുമല്ലോ എങ്ങനെയെങ്കിലൊക്കെ. ഇതാണ് ഏറ്റവും നമുക്ക് കൂടുതൽ പഠിക്കാൻ കുറെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് ഇവിടെയാണ് വിചാരിക്കും. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ കുറേ ഉണ്ട്, കുറെ പഠിക്കാണ്ട് സിമ്പിളാണെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ നമ്മളത് പഠിച്ചു പോകും. എൻട്രൻസ് കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണെങ്കിൽ പോലെ അതൊക്കെ പഠിക്കാനൊന്ന് റെഡി ആയിട്ടുണ്ടാവും, അതെങ്ങനെ എന്തൊക്കെ ചെയ്യുക അങ്ങനെയല്ല, നമ്മളെ മൈൻഡ് തന്നെ സെറ്റായി ഉണ്ടാവും പഠിക്കാൻ. പക്ഷെ ഇപ്പോൾ MBBSനൊക്കെ അങ്ങനെയല്ല മാർക്ക് കിട്ടണമെന്ന്, എന്തായാലും കുറേ ബ്രൈറ്റ് ആയ കുട്ടികളെ അവർക്ക് വരുള്ളൂ. ബ്രൈറ്റ് ആയ ഹാർഡ് വർക്ക് ഇതുപോലെ വരുള്ളൂ, ബുദ്ധി വേണമെന്ന് ഞാൻ പറയില്ല. പഠിക്കണം അങ്ങനെയല്ല, എൻട്രൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധി വേണമെന്ന് ഒരാവശ്യമല്ല. അങ്ങനെയല്ല, നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യണം, എത്രയും ഹാർഡ് വർക്ക് ചെയ്യണം, കുറെ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്ക് കൂടി ഒരുമിച്ച് എന്തൊക്കെ നമ്മൾ ചെയ്യണോ അതിനനുസരിച്ച് നമുക്ക് എൻട്രൻസ് കിട്ടുള്ളൂ. ബുദ്ധി ഉണ്ടായിച്ചിട്ട് ഒരു കാര്യമല്ല എനിക്ക് തോന്നിക്കൂടെ. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു കുറേ, പിന്നെ ഫുൾ ടൈം ബുക്ക് എടുത്ത് നോക്കുക, അതുകൊണ്ടൊന്നും ഒരു കാര്യമല്ല. അങ്ങനെയല്ല, നമ്മൾ പഠിക്കണം, കുറേ ടൈം പഠിക്കണം, പക്ഷെ പഠിക്കണം നല്ല വൃത്തിക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലപോലെ പഠിക്കണം. എന്നിട്ട് പിന്നെ അവിടെ ഇപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഇപ്പോൾ അവിടെ ഉള്ള അധികം കുട്ടികളും നല്ല ബ്രൈറ്റ് കുട്ടികളൊക്കെ, അല്ല നീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കഷ്ടപ്പെടാതെ അവിടെ എത്തൂലല്ലോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കുട്ടികളുണ്ട്. ഓല വീട്ടുകാർ ഓല ഫ്രണ്ട്സ് ഓലൊന്നും വിചാരിക്കാത്ത അത്രയും വൾഗർ ലുക്കിക്കോൽ മാറും. അങ്ങനെയല്ല, ഓലൊക്കെ നല്ലപോലെ ഇസ്ലാമിക്കലി നല്ല അടിപൊളിയാവും, നല്ല പഠിച്ചിട്ടുണ്ടാവും ഒക്കെ ഉണ്ടാവും. പക്ഷെ ആ കുട്ടികളൊക്കെ ഇപ്പോൾ BDS ആയാലും MBBS ആയാലും ഓല് കുറേ പേര് അഡീഷണൽ ആയിക്കുന്നു, കുറേ ബാക്കാവും, ഇയർ ബാക്കാവും, സപ്ലിയൊക്കെ വന്നിട്ട്. കാരണം എന്താ, അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേറെ ലോകമാണ്. എനിക്ക് ഇപ്പൊ ഇവലൊക്കെ പറഞ്ഞില്ലേ എന്താ ഇവള് DU പഠിച്ചു വന്ന അവിടെ അങ്ങനെ ഉണ്ട് ഇങ്ങനെ. പക്ഷെ എനിക്ക് തോന്നപ്പോ നമ്മളെ കേരളത്തിലല്ല ഇപ്പൊ ഞാൻ പഠിക്കണേ, ഞങ്ങളെ കോളേജിൽ വരെ നല്ല അങ്ങനെയല്ല. ഇപ്പോ മെൻസ് ഹോസ്റ്റലിൽ കയറിയാൽ അത് മെൻസ് ഹോസ്റ്റലാണോ വുമൻസ് ഹോസ്റ്റലാണോ നമുക്ക് മനസ്സിലാവില്ല. എല്ലാ റൂമിലും നമ്മളെ കൂടെ ഉള്ള ക്ലാസ്സിലുള്ള ചില ചെക്കന്മാർ പറയും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. എങ്ങനെയല്ല, ഓല് ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ വിചാരിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോ പെട്ടെന്ന് എല്ലാത്തിനും ഫുൾ പെൺകുട്ടികളാവും അവിടെ. ഭാഗ്യത്തിന് വുമൻസ് ഹോസ്റ്റലില് എൻട്രി ഇല്ല, ബോയ്സിന് എൻട്രി ഇല്ല. പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയൂല, ഫുൾ കപ്പിൾസ് ആവും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. പക്ഷെ കപ്പിൾസ് എന്ന് പേരൊളുപ്പല്ലേ ബെസ്റ്റി, ആ ടൈപ്പാ സംഭവം. കുറെ മക്കൾ അങ്ങനെ. ഇപ്പോ കുറെ ആളെ ഇപ്പോ എനിക്കറിയണ കുറച്ച് എന്റെ സീനിയേഴ്സ് പോലെ എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുന്നു നാട്ടിലുള്ള ആരെയട്ടോ. പക്ഷെ ഓല അവിടെ നിൽക്കുന്നത് വേറെ കുറേ ഓല ബെസ്റ്റിന്റെ കൂടെക്കാരൻ. നമ്മൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മളേതായ നിലപാട് പോയ അവിടെ പുറത്തു പോകുമ്പോൾ നമുക്ക് നമ്മുടേതായ നിലപാട് വേണം. നമ്മൾ ഇങ്ങനെയാണ് ഇവിടെ. ഇപ്പൊ എനിക്ക് ജയിത്തൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നപ്പോ എനിക്ക് ഇവിടുന്ന് പോകുമ്പോ എനിക്ക് ഇങ്ങനെ തോന്നില്ല എനിക്ക് വലിയൊരു മാറ്റം ഇവിടുന്ന് വന്നിക്കണോ കുറെ നമ്മൾ കുറെ അങ്ങനെയൊക്കെ തോന്നി എനിക്ക് വലിയ മാറ്റം ഒന്നും വന്നിട്ടില്ലല്ലോ എന്നൊരു തോന്നല്. പക്ഷെ എനിക്ക് ഞാൻ കോളേജിൽ പോയപ്പോ നല്ല ആ ഒരു നല്ല മാറ്റം എന്റെ പേഴ്സണാലിറ്റി മാറ്റാനും എനിക്ക് കുറെ കാര്യങ്ങൾ തീരുമാനമെടുക്കാനും ഒക്കെ എനിക്ക് ജയിത്തൂ എന്ന് അങ്ങനെ കുറെ മാറ്റം. ഇവിടുത്തെ കുറെ ക്ലാസ് ഉണ്ടാവും, ഇസ്ലാമിക് ക്ലാസ്, മറ്റേ ആ കുടുസാന്റെയും പിന്നെ ആസിഫ് സാറിന്റെ ക്ലാസ് നമ്മൾ കേട്ട് ഓലൊക്കെ ഇങ്ങനെ പറഞ്ഞേ നീന്ന് കോളേജ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. പക്ഷെ അവിടെ പോയപ്പോ ഇപ്പൊ നമുക്ക് ഇങ്ങനെ കുറെ മാറ്റങ്ങൾ, എനിക്ക് കുറെ കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും, തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് ഇപ്പൊ ഞാൻ അവിടെ പോയിട്ടൊരു 15 DJ പാർട്ടി അവിടെ ഉണ്ടായിട്ടുണ്ടാവും. കുറെ ആൾക്കാർ വരും,
അപ്പോ ഞാൻ എല്ലാവരും പോകും, നമ്മളെ ബാച്ച് മൊത്തം രാത്രി പോകും പരിപാടി. അപ്പൊ എന്തായാലും എല്ലാവരും പോകും, എല്ലാ കുട്ടികളും പോകും. അപ്പൊ ഞാൻ പോണോ പോട്ടെ ഞാൻ വിചാരിക്കും, പോവാണ്ടൊക്കെ ശരിയല്ലല്ലോ, പോണില്ല. അപ്പൊ ഞാൻ ഹോസ്റ്റലിൽ നിൽക്കും. അപ്പൊ എന്റെ കൂടെ ഉള്ള കുട്ടികളിനോട് പറയും, ഈ എന്താ ഇത്, കോളേജിലൊക്കെ വന്ന് ലൈഫ് എൻജോയ് ചെയ്യണ്ടേ, ഇനി ഇങ്ങനെ ഇരുന്നോ, ഒതുങ്ങിക്കൂടിനാവൊന്നും പറ്റൂല. അപ്പൊ വേണമെങ്കിൽ വന്നത് കണക്ക് നഷ്ടാവും, കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒന്നും ഉണ്ടാവൂല. അതൊക്കെ ചിന്തിക്കുമ്പോ ആ പാർട്ടിക്കൊന്നും പോയില്ലെങ്കിൽ നമ്മള് വെറുതെ കോളേജിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മകൾ വേണ്ടേ പറയും. അപ്പൊ ഞാൻ പിന്നെ അന്നൊന്നും പോയില്ല. എന്നിട്ട് ഞാൻ കഴിഞ്ഞു വന്ന കുട്ടികളുണ്ടാവല്ലോ, ഡി ജെ കഴിഞ്ഞ് വരുമ്പോ ഓല് വന്നിട്ട് പറയും, നമ്മളെ സീനിയേഴ്സ് ചില കോളേജിലൊക്കെ, കോളേജിലൊരു റൂൾ ഉണ്ട്, അവിടെ അല്ല കോളേജിൽ അങ്ങനെ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഓല് പറയാ, അവിടുന്ന് നല്ല ഡീസെന്റ് ആയി നടക്കണ താത്തമാരും കാക്കമാരൊക്കെ അവിടെ നല്ല വെള്ളം കുടിക്കണ മാതിരി ഓലിങ്ങനെ ആൽക്കഹോൾ ഇങ്ങനെ പാസ് ചെയ്ത് പോവാകാരം. ഫ്രണ്ടിൽ നിൽക്കുന്ന ഒരാള് അവിടെ അവിടുത്തെ ഒരു സിസ്റ്റാണ്. അവിടെ ഞാൻ മെഡിക്കൽ കോളേജിലാണേലും ഡെന്റൽ കോളേജിലാണെങ്കിലും അവിടെ പരിപാടി ഉണ്ടെങ്കിൽ അവിടെ ഒരു ക്യാന് കണക്കിന് ആൽക്കഹോൾ കൊണ്ടുവന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വെള്ളം കുടിക്കൂലേ, അമ്മമാരി പാസ് ചെയ്ത് ഓലിങ്ങനെ ബാക്കിക്ക് പോവുകയ്യാ. എന്റെ കൂടെ ഉള്ള കുട്ടികൾ എന്റെ കയ്യിൽ അങ്ങനെ അല്ല, നമുക്കിങ്ങനെ പാസ് ചെയ്ത് വരുമ്പോ നമ്മളെ കയ്യിക്ക് വരുത്ര. അപ്പൊ നമ്മക്കത് ചില കുട്ടികൾ അപ്പത്ത പാട്ടും ആ സൗണ്ടിന്റെ ഇടയ്ക്ക് പോലെ ഒക്കെ കുടിക്കും. പിന്നെ ഒരു വട്ടം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓല അത് അതിങ്ങനെ കുടിച്ചോണ്ടിരിക്കും അങ്ങനെ. പിന്നെ മെഡിക്കൽ കോളേജ് ആവേണ്ടി കുട്ടികൾക്ക് ഇതിനെ കുട്ടി കുറെ ആൽക്കഹോൾ മാത്രല്ല, കുറെ എന്തൊക്കെയാ ഡ്രഗ്സും അതും ഇതൊക്കെ ഓല യൂസ് ചെയ്യും. ചില ഈ മെഡിക്കൽ കോളേജിലെ കുട്ടികൾ പറയണേക്കാ, ഓലക്ക് ബോയ്സിന് അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പൈസ ഓല് ക്ലാസ്സിൽ നിന്ന് ഓരോ പേര് പറഞ്ഞ് പിരിക്കും. എന്നിട്ട് അതും കൊണ്ട് ഓല ഒരുമിച്ച് വാങ്ങിയിട്ട് എല്ലാ കുട്ടികളെയും കൂട്ടി, ഇപ്പൊ കുടിക്കാതിരിക്കുന്ന ഒരു കുട്ടി മാറി നിന്ന് കഴിഞ്ഞാല് അവിടെ ഒറ്റപ്പെട്ടു പോകും. അല്ല ഓല ഒഴിവാക്കും, പിന്നെ ഓല് കോളേജിന്റെ പാട്ടല്ല അങ്ങനെയൊക്കെ പറയും. പിന്നെ ഞങ്ങളെ ഇപ്പൊ ഞങ്ങളെ കോളേജിൽ ട്രെൻഡ് ഉണ്ട്. ഇപ്പൊ എനിക്ക് എന്റെ സീനിയേഴ്സിനെ വലിയ പരിചയമല്ല, കാരണം എനിക്ക് നമുക്കറിയാലോ ആരോട് മിണ്ടണം. പക്ഷെ അങ്ങനെ മിണ്ടാൻ പറ്റിയ ഒരു സീനിയേഴ്സ് ഞങ്ങളെ കോളേജിൽ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരാളുണ്ട്. അവിടെ ഉള്ള എല്ലാ മക്കളും വരുമ്പോ നല്ല കുട്ടികളാവും, പോകുമ്പോ ഒരു മാറിയുണ്ടാവും. അപ്പോ നമുക്ക് ഇപ്പൊ ഈ നിസ്കാരത്തിന്റെ കാര്യമാണെങ്കിലും ഒന്നും നമുക്ക് ഇപ്പൊ എനിക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടുന്ന് പറഞ്ഞു നമ്മള് കോളേജിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് അവിടുത്തെ ഈ നിസ്കാരം ഇതൊക്കെ പറ്റണം. ഇവിടുന്ന് നമ്മളിപ്പോ ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കാം. അപ്പൊ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോ ആസിഫ്സൊക്കെ പറഞ്ഞു നമ്മള് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുന്ന ആൾക്കാരൊക്കെ കൂട്ടി നിസ്കരിക്കണം അങ്ങനെയൊക്കെ ചെയ്യണം. പക്ഷേ അവിടുന്ന് നമുക്ക് പറയാൻ ഓല് പറയാന്ന് തോന്നേണ്ട അവരോട് അതിനും കൂടി പറ്റൂല. അങ്ങനെ ഓല് പറഞ്ഞു കഴിഞ്ഞാല് ഓല് നമ്മളെ എന്തോ പറയും. ഞാന് ഒരു പ്രാവശ്യം നമ്മൾ കുറച്ച് ആൾക്കാർ ഇങ്ങനെ തട്ടിട്ട് പോയപ്പോ ഓല് പറഞ്ഞു, നിങ്ങൾ എന്താ പാകിസ്ഥാനിൽ നിന്ന് വരികയാണോ, എന്തെങ്ങനെ തട്ടൊക്കെ ഇട്ടിട്ട് ചോദിച്ചു. അപ്പൊ ഞങ്ങളൊന്നും മിണ്ടിയില്ല. എന്നിട്ട് ഓല പറഞ്ഞു, ഇതൊക്കെ നിങ്ങള് ലാസ്റ്റ് പോകുമ്പോ നിങ്ങളെ കാണാം, ഇതൊന്നും ഉണ്ടാവില്ല, നിങ്ങൾക്ക് തട്ടം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, മുടിയൊക്കെ ഒരു നാല് കളറൊക്കെ അടിച്ചിണ്ടാവുക, അതുപോലെ ആവും, നിങ്ങൾ അങ്ങനെ പോകും, നിങ്ങൾ മാറിപ്പോകുന്ന പറഞ്ഞു. എന്നിട്ട് അതുപോലെയാണ് ഇപ്പൊ കോളേജ് ഇവിടെ ഇങ്ങനെ വന്ന് എല്ലാരും ഇങ്ങനെ സംസാരിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഒരു ട്രൂ റിയാലിറ്റി നിങ്ങളെ മനസ്സിലൂടെ ഒക്കെ പോകുന്നത് എനിക്ക് ഏകദേശം ഊഹിച്ച് ഞാൻ പറയാണ്. നമ്മളൊക്കെ ഇങ്ങനെ സൈതൂനെ കുറിച്ച് പറഞ്ഞ് ഞങ്ങൾ, അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇത്ര വലിയ ഹുബ് സൈതൂനോടും, കാരണം ഞങ്ങളും അതേ സീറ്റിലിരുന്നതാണ്. സോ ഞങ്ങൾക്ക് അറിയാം. പിന്നെ എന്റെ അനിയത്തിനോട് ഞാൻ എപ്പോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓളും അറിയൂ ഇത്ര ലവ് എന്താണ്, എന്താണ് അത് ഇത്ര വലിയ സംഭവം എന്ന്. സോ ആക്ച്വലി നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ പൊതുവേ കുറേ പേര് സയൻസ് ആയിരിക്കും, എൻട്രൻസ് ബാച്ച് ആയിരിക്കും, ഭയങ്കര സ്ട്രെസ് ആയിരിക്കും. നിങ്ങൾക്ക് എന്താണ് സൈതൂൻ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ പറയും എം ഡി ടി ഡി ടി വൈവ മന്ത്ലി ലീവ് ഒന്നുമില്ല, ഒരു ഭയങ്കര സ്ട്രെസ്സാണ്, ഇതായിരിക്കും നിങ്ങൾ ഇപ്പം പറയുക. പക്ഷേ യു വിൽ നെവർ നോ ദ വാല്യൂ അൺലെസ് ആൻഡ് അൺടിൽ യു ഗോ ഫ്രം ഹിയർ, ബിക്കോസ് ഇത് നിങ്ങൾ അത്രയും മോൾഡ് ചെയ്തിട്ട് എടുത്തിട്ടാണോ. പക്ഷെ അത് ഇപ്പം നിങ്ങൾക്ക് റിയലൈസ് ആവൂല, കാരണം നിങ്ങളെല്ലാവരും ഒരേപോലെയാണ്. ലൈക്ക് യു ഓൾ ഹാവ് എ സെയിം റുട്ടീൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ റുട്ടീനാണ്. ജമാഅത്ത് ഉണ്ട്, എല്ലാവരും പഠിക്കുന്നുണ്ട്, എല്ലാവർക്കും ഡി ടി ഉണ്ട്, എല്ലാവർക്കും മന്ത്ലി ടെസ്റ്റ് ഉണ്ട്, കുറച്ച് പേർക്ക് വൈവ് ഉണ്ട്, കുറച്ച് പേര് ലീവ് ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഒരേ റുട്ടീനാണ്. പക്ഷേ നിങ്ങൾ ഇവിടുന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് വൺസ് യു ഗോ ടു കോളേജ് ബീങ് ഇറ്റ് എനി പ്രൊഫഷണൽ കോഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നാട്ടിലുള്ള ഏതെങ്കിലും കോളേജിൽ എവിടെ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുക, ഓക്കെ ഞാൻ സൈതൂനിൽ പഠിച്ചതിൻ്റെ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അപ്പോഴാണ് റിയലൈസ് ആവുക, ഓക്കെ ഇന്ന ഇന്ന മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ അന്നേരമാണ് യു ലുക്ക് ബാക്ക്. പക്ഷെ അപ്പോഴത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും, ലൈക്ക് യു ഡോണ്ട് നോ ദ വാല്യൂ. സോ ഞാനിപ്പോഴും ആലോചിക്കുകയാണെങ്കിലും എൻ്റെ ലൈഫിലെ
ഏറ്റവും ബെസ്റ്റ് പീരീഡ്, പമാനിയൊക്കെ പറഞ്ഞ പോലെ ഏറ്റവും ബെസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് സൈതൂൻ ലൈഫായിരുന്നു. അന്ന് എനിക്കത് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയില്ല. അന്ന് എനിക്ക് സൈതൂൻ ഇഷ്ടമായിരുന്നു, പക്ഷെ അത്ര സംഭവമായിട്ട് തോന്നിയില്ല. ഞങ്ങൾ തേർഡ് ബാച്ചൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ അത്ര ഒരു ഫെസിലിറ്റീസോ നിങ്ങൾ അത്ര ഒരു നല്ലൊരു സിസ്റ്റമാറ്റിക് വേ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്താണ് അന്ന് ഇപ്പം ഇപ്പോഴാണെങ്കിലും എൻ്റെ റൂംമേറ്റ്സും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ചോദിക്കും ഞാൻ സൈതൂനെ കുറിച്ച് ഇപ്പോൾ പറയുമ്പോഴും എനിക്കിങ്ങനെ കുറേ പറയാനുണ്ടാവും. ബിക്കോസ് എന്നെ കുറേ മാറ്റിയത് സൈതൂനാ. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഞാനിങ്ങനെ അവരോട് പറയുമ്പോൾ അവർ പറയും ഇവളെ സൈതൂൻ്റെ ഇഷ്ടം മാറൂല എന്ന് പറഞ്ഞിട്ട് അവരെന്നെ തള്ളിക്കളയും. വേറെ അത്രയും പറയാനുണ്ടാവും. ഇപ്പം ഇപ്പോഴും ഞാൻ എൻ്റെ അനിയത്തിനോട് എന്തെങ്കിലും പറയുമ്പോൾ അവൾ പറയും ഈ പഠിച്ച സൈതൂനെന്നല്ല ഇതൊക്കെ വേറെ സൈതൂനാണ്. അപ്പോൾ എത്രയൊക്കെ സൈതൂൻ മാറിക്കഴിഞ്ഞാലും നമുക്കത് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ സൈതൂൻ അങ്ങനെയായി അല്ലെങ്കിൽ സ്ട്രെസ്സായി എന്നുള്ള ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. ബിക്കോസ് ഒരു ഒരാളുടെ ലൈഫിൽ അത്രയും ഇമ്പാക്റ്റ് ചെയ്ത ഒരു കാര്യമാണ്. അപ്പം അത് ഒരിക്കലും ഇനി ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ദാറ്റ് തിങ് വിൽ നെവർ ഗോ. സോ അതാണ്. അപ്പം യു വിൽ നെവർ നോ ദ വാല്യൂ. അപ്പം നിങ്ങൾ ഇപ്പം കിട്ടുന്നത് നിങ്ങളൊരു എല്ലാം ഒരു നെഗറ്റീവ് സൈഡിലൂടെ ആലോചിക്കുക. ഒരു ലീവും തരൂല, എന്നൊരു എക്സാമും, ആ ഒരു നെഗറ്റീവ് അല്ലേ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ഇപ്പോൾ ചിന്തിക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷേ എന്താണ് നിങ്ങളൊന്ന് ഇപ്പോൾ ഒരുപാട് പേര് ഇരിക്കുമ്പോഴാണ് ഈ ഒരു ടോക്ക് വരിക. കാരണം എല്ലാവർക്കും തന്നെയാണ് പറയേണ്ടത്, എല്ലാവർക്കും നെഗറ്റീവ് പറയാം. അതിലൊരാൾ പോസിറ്റീവായിട്ട് പറഞ്ഞു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്പാർക്ക് ഇട്ടാൽ മതി, പിന്നീട് ചിന്തിച്ചോളും. ഓക്കെ. സോ എപ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു സ്ഥലത്തിനെ കുറിച്ച് നമ്മളെപ്പോൾ ഇങ്ങനെ നെഗറ്റീവായി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പിക്ചറൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ ലൈക്ക് നമുക്ക് അവിടെ നിൽക്കാനും തോന്നില്ല, നമുക്കത് ആ ഒരു പീരീഡ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. സോ അതാണ് എപ്പോൾ ആലോചിക്കേണ്ടത്, ലൈക്ക് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ദിസ് തിങ് വിൽ ഇമ്പാക്ട് ഇൻ യുവർ ലൈഫ്. ഇതൊരു വലിയ ഇമ്പാക്റ്റ് തന്നെ ആക്കിയിട്ടുണ്ടാവും. സോ എന്താണ് ഒരിക്കലും ഒരു റിഗ്രറ്റ് ആവുന്ന ഡിസിഷനോ അല്ലെങ്കിൽ നിങ്ങൾ മോശമായി പോകുന്നോ ഒന്നുമില്ല. കാരണം നിങ്ങൾക്ക് എല്ലാം ഇവിടെ സിസ്റ്റമാറ്റിക്കാണ്, എല്ലാം ഒരേ റൊട്ടീനാണ്, എല്ലാം വൃത്തിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ വൺസ് യു ഗോ സംവെയർ, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ, ഇപ്പോൾ ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ട് ഡ്യൂലൊക്കെ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത്രത്തോളം വില. ഇപ്പം ഞാൻ മേ ബി സൈതൂനിൽ പഠിച്ചില്ല, ഞാൻ നേരെ ടെൻത്ത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു യു എയിൽ തന്നെ ആ സ്കൂളിൽ പഠിച്ച് പിന്നെ നേരെ ഡ്യൂലെത്തിയാണെങ്കിൽ എനിക്ക് ഇത്രയും വാല്യൂ ചിലപ്പം ഹോൾഡ്. കാരണം ഒരാൾ വന്നിട്ട് പറയും എന്തിനാ ഇപ്പം നിസ്കരിക്കണേ, കുറച്ച് ഒരു വൈകുന്നേരം നിസ്കരിച്ചാൽ പോരെ, ക്ലാസ് കഴിഞ്ഞിട്ട് നിസ്കരിച്ചാൽ പോരെ. ആ ക്ലാസ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ഒരു 15 മിനിറ്റ്, കാരണം ഞാൻ മാത്സ് ആയതുകൊണ്ട് ഒരു പോയിന്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തെ ക്ലാസ് ഒന്നും തിരിയൂല. അപ്പം അതാണ് ടീച്ചേഴ്സും പറയുക, അതാണ് എൻ്റെ ബാച്ച്മേറ്റ്സ് എല്ലാവരും പറയുക. അപ്പോൾ പക്ഷെ എന്നാലും നമ്മൾ ആ 15-20 മിനിറ്റ് പോസ് ചെയ്ത് നമ്മൾ നിസ്കരിച്ച് വരിക, പിന്നെ അപ്പത്തിന് വേറെ ടോപ്പിക് ആയിട്ടുണ്ടാവും. പക്ഷേ നമ്മളത് ചിന്തിക്കുന്നത് വെച്ചാൽ വി ഹാവ് ദാറ്റ് വാല്യൂ ഇൻ അവർ സെൽഫ്, വി ഹാവ് ദാറ്റ് വാല്യൂ ഇൻ അവർ മൈൻഡ്. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക. നമ്മളുടെ ടീച്ചേഴ്സ് പറഞ്ഞതും നമ്മളുടെ ഉസ്താദുമാർ പറഞ്ഞതും ഒക്കെ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരിക. അപ്പോൾ പക്ഷേ ഇവിടെ നിൽക്കുമ്പോൾ ചിലപ്പം കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മളും ചെയ്യുന്നുണ്ട്. അതാണ് അങ്ങനെ ഒരു ഇതിലാണ് പോവുക. സെയിം ഞാൻ പഠിക്കുന്നപ്പോൾ അങ്ങനെയായിരുന്നു. കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട്, ഇവിടെ സ്ട്രിക്റ്റ് ആണ്, നിർബന്ധമാണ്. അവിടെ നമുക്ക് സ്ട്രിക്റ്റ് പറഞ്ഞു തരാൻ ആരുമില്ല, ഇത് പോയി ചെയ്യുമെന്ന് പറയാൻ ആരുമില്ല. ഇറ്റ് ഷുഡ് കം ഫ്രം യുവർ മൈൻഡ്. സോ ഇത് ഷുഡ് കം ആക്ച്വലി ഫ്രം അവർ ബോട്ടം ഓഫ് ഹാർട്ടിൽ. ആ ഒരു സാധനം ഉണ്ടെങ്കിലേ അത് വരുള്ളൂ. അത് നിങ്ങൾക്ക് ഈ ഒരു പ്ലസ് ടു കഴിയുന്നതോട് കൂടെ അത് എന്തായാലും ഇൻജെക്ട് ആയിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. വൺസ് യു ഗോ സംവെയർ യു വിൽ റിയലൈസ് ദാറ്റ്. പറഞ്ഞ പോലെ അമ്മാനെയൊക്കെ പറഞ്ഞ പോലെ ഞങ്ങൾ 2021 ബാച്ചിൽ പോയ സമയത്ത് 9 പേർക്ക് ഡിയുയിൽ അഡ്മിഷൻ കിട്ടിയ. അതിൽ 7 പേർക്കും കിട്ടിയത് മിറാണ്ട ഹൗസിലും 2 പേർക്ക് ലേഡി ശ്രീരാമിലും. ആൻഡ് ഈ 7 പേരും ഒരുമിച്ച് താമസിക്കുക, ഒരുമിച്ചൊരു സൈതൂൻ്റെ ഹോസ്റ്റലിൽ കൊണ്ടുവരിക എന്നുള്ളത് മുയിൻ സാർ ആദ്യം തന്നെ പറഞ്ഞതായിരുന്നു. ആൻഡ് സെയിം വേ നമുക്കങ്ങനെ ഒരു ഹോസ്റ്റൽ സെറ്റ് ചെയ്തു. നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്, അതായത് മേലെ സീനിയേഴ്സും താഴെ ഞങ്ങളുടെ ബാച്ചും അങ്ങനെ താമസിക്കണം. അപ്പം ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോഴെന്ന് വെച്ചാൽ നമുക്കൊരു പുതിയൊരിതായിരിക്കും. ക്ലാസ്സിൽ പോകുമ്പം ഇടക്ക് തോന്നും, പക്ഷെ അതല്ലാണ്ട് അവിടെ നിൽക്കുമ്പോൾ നമുക്കൊരു പുറത്തുനിന്നുള്ളൊരു ഫീലൊന്നുമില്ല. കാരണം നമുക്ക് പ്ലസ് വൺ മുതലേ അറിയുന്ന ആൾക്കാരാണ്, നമ്മൾ ആ സ്പേസിലാണ്, നമ്മൾ ആ കംഫർട്ട് സ്പേസിലാണ്, നമ്മളുടെ കൂടെ ഫുൾ മലയാളീസ്. നമ്മൾ പുതിയ നമ്മളെവിടെയും പുറത്ത് പോകണമെങ്കിൽ ഇവരെ കൂടെ തന്നെയാണ് പോകണത്, നമ്മളൊന്നും ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഡ്യൂ ടു സം പേഴ്സണൽ റീസൺ ഞാൻ 2 മന്ത്സ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നത്. ആ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്തും ഭയങ്കര ഒരു എന്താണ് ഡൽഹി വന്ന സമയം, ഒരു ഓൾറെഡി ഒന്ന് കോളേജ് സെറ്റാവുക, ഫ്രണ്ട്സ് സെറ്റാവുക, റൂം സെറ്റായിട്ടില്ല, അങ്ങനെയൊക്കെ ഒരു ട്രോമറ്റൈസ്ഡ് ഒരു സമയമായിരുന്നു. പക്ഷെ ആ സമയത്ത് എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, ഒരു സിക്കിമും ഒരു ലഡാക്കും.
അപ്പൊ അവര് രണ്ടുപേരും എന്നോട് നല്ല, ഞാൻ അവരോട് നല്ല കംഫർട്ടായി. കാരണം ഞാൻ ആ ഒരു കോളേജ് അവേഴ്സിൽ മാത്രമേ അവരെ കാണുന്നുള്ളൂ, ഒരു 5 hours മാക്സിമം. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമ്മളുടെ കോളേജിന്റെ അടുത്താണ് ഞങ്ങളുടെ റൂം, ഈ എന്ന് വേണമെങ്കിൽ അവിടെ ഒരു 1 week അവിടെ നിന്നോ, എന്നിട്ട് റൂമൊക്കെ നോക്കിയിട്ട് പോവാം. ഐ വാസ് ഹാപ്പി ഇനഫ്, കാരണം ആരെങ്കിലും അങ്ങനെ വിളിച്ചല്ലോ, നമുക്ക് അന്നേരം യു ഡോണ്ട് നോ എനി വൺ. ആൻഡ് അന്ന് ഫസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ഈവനിങ് ഒരു പ്രോഗ്രാം ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിൽ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ അവരുടെ റൂമിലേക്ക് പോയപ്പം കോളേജിൽ വരുന്ന പോലെ തന്നെ ഒരു അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ ചെയ്തിട്ട് അങ്ങനെ റൂമിൽ ഹോൾ ഡോറൊക്കെ തുറന്നു വന്നു. അപ്പം എന്നോട് പറഞ്ഞു, വി ഹാവ് എ സർപ്രൈസ് പറയൂ. അപ്പം ഞാൻ ഓക്കെ എന്താ ഇപ്പം വലിയ സർപ്രൈസ് എന്താന്നുള്ളത് പറഞ്ഞ് ഞാനിങ്ങനെ എന്താണ് അവരുടെ റൂമിലേക്ക് പോയപ്പോണ്ട് ഒരു 3 bottles ഓഫ് ആൽക്കഹോൾ. അപ്പം അവരേതോ ബ്രാൻഡൊക്കെ പറഞ്ഞു, പുതിയ ബ്രാൻഡ്. അപ്പം ഐ വാസ് ലൈക്ക് ഓ ഗ്രേറ്റ്, അവരാക്കിയതാണ്, പക്ഷെ അവർക്ക് മനസ്സിലായില്ല. അപ്പം അവർ പറഞ്ഞു, എന്നിട്ട് ഒരു 3 glasses പിന്നെ എന്തെല്ലോ സ്നാക്സോ അങ്ങനെ എന്തെല്ലോ ഒക്കെ വാങ്ങിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ദിസ് ഇസ് ഓൾ ഫോർ യു, പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയോ പാക്കറ്റ്സ് മേ ബി ഡ്രഗ്സ് പിൽസ് അങ്ങനെ എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ദിസ് ഇസ് ഓൾ ഫോർ യു, ടുഡേ വിൽ എൻജോയ് അങ്ങനെയൊക്കെ. ഇപ്പോൾ നമ്മൾ 11 hours പാർട്ടി സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ തന്നെ ആൾക്കാരൊക്കെ വരും എന്നൊക്കെ പറഞ്ഞു. അതായത് മേലുള്ള അവരുടെ ബോയ് ഫ്രണ്ട്സ് പറയാൻ പറ്റില്ല, കാരണം ഓരോ ദിവസം ഓരോ ആൾക്കാരാണ്. സോ അങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഒരു 11 hours ഞാൻ വെയിറ്റ് ചെയ്തു കേട്ടോ, അവരെന്താണ് സംഭവിക്കണമെന്നുള്ള ഒരു അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല. സോ അത് വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൽ ഓരോരുത്തരും വരാൻ തുടങ്ങി, ഒരു അറൌണ്ട് 5-6 ആൾക്കാരേ ഉള്ളൂ. എൻ്റെ വന്നു കഴിഞ്ഞ് അവരെന്നോട് ചോദിച്ചു, ഒഴിക്കട്ടെ എന്ന് ചോദിച്ചു. ലൈക്ക് അപ്പോൾ എത്ര ആദ്യത്തെ എത്ര പെഗ് വേണോ അങ്ങനെ എന്തുവാണ് ചോദിക്കുന്നത്, ദേ ഹാവ് സം ടേംസ് ഫോർ ഇറ്റ്. അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഐ വിൽ ബി ലൈക്ക് ഐ ഡോണ്ട് ഡ്രിങ്ക്. അപ്പോൾ അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി, അതായത് അത്രയും നേരം ഇത്രയും കമ്പനിയായി സംസാരിച്ച ഒരാളല്ല പിന്നെ അവർ സംസാരിക്കുന്നത്, യു ഡോണ്ട് ഡ്രിങ്ക്. എന്നിട്ട് നെക്സ്റ്റ് പേഴ്സൺ ചോദിക്കുന്നത്, സോ യു ഡോണ്ട് ഹാവ് എ ലൈഫ്. അവരുടെ ലൈഫ് എന്ന് പറഞ്ഞത് ആ ഒരു മൊമെൻറ്റിലുള്ള ഹാപ്പിനെസ് മാത്രമാണ്. അവരൊരു 2-3 parties കഴിഞ്ഞു, ഒരു 2 pegs അടിച്ച് കഴിഞ്ഞ് അത് അവരുടെ ഹാപ്പി മൊമെൻറ്റ്. അവർ ലൈഫിൽ ഇതൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ലൈഫില്ല. ദാറ്റ്സ് എ ഡെഫിനിഷൻ ഓഫ് ദിയർ ലൈഫ്. സോ അതാണ് അവർ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല. അപ്പം അവർ ചോദിക്കുക, പിന്നെ ലൈഫിലുള്ള വേറെ ഹാപ്പിനെസ് എന്താണ്, എന്താണ് ലൈഫ് ഹാപ്പി ആക്കണേ അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു, ലൈഫ് ഹാപ്പി ആക്കാൻ വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, ഇറ്റ്സ് നോട്ട് അബൌട്ട് പാർട്ടി ഓർ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഡ്രിങ്ക്സ്. അപ്പോൾ അവർ പറയുക, യു ആർ ഇൻ കോളേജ്, യു ആർ ഇൻ ഡൽഹി, ഇതൊക്കെ മാറ്റാനുള്ള സമയമായില്ലേ. ലൈക്ക് അവർ ഒരുപാട് ക്ലാസ് എടുത്തുതരാം, പക്ഷെ അന്നേരം ഞാൻ ഒന്നും പറഞ്ഞില്ല, ബിക്കോസ് ഐ എം ന്യൂ ടു ദറ്റ് സിറ്റി. ഞാൻ അങ്ങനെ പഠിച്ചു വരുന്നുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നിട്ട് അവർ എന്നോട് പിന്നെ അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അതായത് ആ റൂമിൽ 1 hour നിൽക്കാമെന്ന് ഓഫർ ചെയ്ത ആൾക്കാർ അന്നൊരു ദിവസം ആ ഒരു ചെറിയ ഇൻസിഡൻറ്റോട് പറഞ്ഞു, യു കാൻ സ്റ്റേ ഹിയർ. അങ്ങനെ തന്നെ പറഞ്ഞു, മുഖത്ത് നോക്കിയിട്ട് അങ്ങനെ തന്നെ പറഞ്ഞു, യു കാൻ സ്റ്റേ ഹിയർ. അപ്പോൾ എനിക്ക് ആകെ ഒഫെൻഡ് ആയി. ലൈക്ക് നമ്മളൊരാൾ വിളിച്ചു വരുത്തിയതാണ്, ആൻഡ് ജസ്റ്റ് ബിക്കോസ് യു ഡോണ്ട് ഡു വാട്ട് ദേ ആർ ഡൂയിങ്, നമ്മൾ ആ ഗ്യാങ് ഔട്ടായി. അപ്പം എന്നിട്ട് പിന്നെ ഞാൻ അവരോടൊന്ന് വന്നിട്ട് അവരെന്നോട് പറഞ്ഞു, ഒരു 3 months കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവും, നമ്മളിടയിലൊക്കെ വരും, നമ്മൾ ക്ലബിൽ പോവും, പാർട്ടിയിൽ പോവും, പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അന്നേരം ഞാൻ അതിന് ജസ്റ്റ് മൂളി ഞാൻ പോയി. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു 1 week കഴിഞ്ഞപ്പം ഞങ്ങളുടെ കോളേജിൽ ഒരു ഗ്രൂപ്പ്, അതായത് ഞങ്ങളുടെ വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് വന്ന്, സംഖ്യ ക്ലബ് എന്ന് പറഞ്ഞിട്ട്, അതായത് സംഖ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പേരാണ്, മാത്സ് സംഖ്യ, അങ്ങനെ സംഖ്യ ക്ലബ് എന്ന് പറഞ്ഞിട്ട്. അതായത് എല്ലാ സാറ്റർഡേ അറ്റ് 7 PM ഇന്നൊരു ക്ലബിൻ്റെ പേരിട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും അവിടെ മീറ്റ് ചെയ്യുന്നു, വി ആർ ഹാവിങ് എ പാർട്ടി. ഓക്കെ, അതെല്ലാ സാറ്റർഡേയും 3rd year കഴിയുന്നത് വരെ അങ്ങനെ തന്നെ, എല്ലാ സാറ്റർഡേയും 7 PM. അപ്പോൾ സൺഡേ ക്ലാസ് ഇല്ല, സോ ദാറ്റ്സ് വൈ ഇവർ അങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. ഒരു 1 week കഴിഞ്ഞു, 2 weeks കഴിഞ്ഞു, 3 weeks കഴിഞ്ഞു, 4 weeks കഴിഞ്ഞു. 4 weeks ഞാൻ പോയില്ല, അതിന് ഞാൻ ഓരോരോ റീസൺ പറയും കേട്ടോ. 4 weeks കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ, ക്ലാസ് കഴിഞ്ഞിരിക്കുക, അപ്പം ഞാനിങ്ങനെ എന്തോ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പം ഒരു ഗ്രൂപ്പ് ഓഫ്, അതായത് ഞങ്ങളുടെ ക്ലാസ്മേറ്റിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിങ്ങനെ ചുറ്റും വന്നിരുന്നു. എന്നിട്ട് അവരെന്നോട് ഇങ്ങനെ ബെഞ്ചിൽ കൈ വെച്ചിട്ട് പറഞ്ഞു, ക്ലബിൽ എന്താ വരാത്തേ, 4 weeks ആയില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ 4 weeks ആയി. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പം എന്നോട് പറഞ്ഞു, അതെന്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത, വന്നു കഴിഞ്ഞാലല്ലേ മനസ്സിലാവുക അവിടെ എന്തൊക്കെയാണ് നടക്കുക. ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഡ്രിങ്ക്സ്, അവിടെ വേറെയും പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറഞ്ഞു, വേറെയും പല കാര്യങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്, ആസ് സിംപിൾ ആസ് ദാറ്റ്. നമുക്ക് അവർ എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടല്ലോ. അപ്പം അവർ പറഞ്ഞു, ലൈക്ക് ഓക്കെ, പക്ഷേ ഞങ്ങൾക്ക് അറിയണം എന്താണ് ഹിജാബ് ഇട്ടത് കൊണ്ടാണോ ഈ ക്ലബിൽ വരാത്തതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു,
ഹിജാബ് ഇട്ടത് കൊണ്ടാണ് ക്ലബിൽ വരാത്ത, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല, എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ഐ ആം സേയിങ് നോ ടു ദാറ്റ് തിങ് ദാറ്റ് മീൻസ് ഇറ്റ്സ് നോ. അപ്പോൾ അവർ പറഞ്ഞു നോ എന്ന് പറയാൻ ഒരു റീസൺ വേണ്ടേ? അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയാണ്, ഞാൻ ഇൻട്രസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വേറെയാണ്. സോ അപ്പോൾ അവർ പറഞ്ഞു പിന്നെ എന്ത് ലൈഫാണ്, വെറും അക്കാഡമിക്സ് മാത്രമായാലും ജീവിതം എന്തൊരു ബോറായിരിക്കും, ഇങ്ങനെ എന്നും കോളേജിൽ വന്നാൽ മതിയോ? അപ്പം ഞാൻ പറഞ്ഞു ജീവിതം ബോറല്ല, ജീവിതം കളറാക്കാൻ വേറെയും പല കാര്യങ്ങളുണ്ട്, ഷുഡ് ഐ ലിസ്റ്റ് ദം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒരു പറഞ്ഞു അതർ ദാൻ പാർട്ടി വോട്ട് വിൽ ഡിഫൈ, അല്ലെങ്കിൽ അതർ ദാൻ ഇങ്ങനെ ഒരു മൊമെന്റിലുള്ള ഹാപ്പിനെസ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ലൈഫ് എന്ന് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഈ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇഫ് യു ആർ ഗോയിങ് ഫോർ എ പാർട്ടി, നിങ്ങൾ രണ്ട് ഡ്രിങ്ക്സ് എടുക്കുക, നിങ്ങൾക്ക് അന്നേരം ബോധം പോലും ഉണ്ടാവില്ല, പിന്നെ എന്ത് ഹാപ്പിനെസ്സാണ് നിങ്ങൾ അതിൽ കണ്ടെത്തുന്നത്? ആ സമയത്ത് അവർ മമ്മായി, ലൈക്ക് അവർക്ക് ഒന്നും പറയാനില്ല. സത്യമല്ലേ ഞാൻ ചോദിക്കണേ? ബിക്കോസ് അവർക്ക് രണ്ട് ഡ്രിങ്ക് എടുക്കുക, ഒരു ക്ലബിൽ പോവുക എന്നുള്ള ഒരു ഹാപ്പിനെസ് അവർക്ക് ഉണ്ടാവും, പക്ഷേ ആർ ദേ എൻജോയിങ് ഇറ്റ് ആഫ്റ്റർ ദാറ്റ്? അവർക്ക് തലവേദന എടുക്കും, ഓരോ അതർ ഡിപ്രഷൻസ് കാര്യങ്ങളൊക്കെ വരും, പക്ഷെ അതൊന്നും അവർ എൻജോയ് ചെയ്യുന്നില്ല. പിന്നെ എന്തിനാണ് അതിന് ഹാപ്പിനെസ് എന്നുള്ള കാര്യം കൊണ്ട് ഡിഫൈൻ ചെയ്യണതെന്ന് ചോദിച്ചു. ദേ ഡോണ്ട് ഹാവ് എൻ ആൻസർ. സോ ദിസ് ഇസ്, അപ്പം ഇതാണ് പറഞ്ഞേക്ക്, നമ്മൾ ഒരു കുറേ സമയത്ത് ഞാൻ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്, പക്ഷേ പിന്നീട് ഒരു 2 മന്ത്സ് 3 മന്ത്സ് വരെ കഴിഞ്ഞു. 3 മന്ത്സ് കഴിഞ്ഞിട്ടും ഞാൻ പോവാണ്ട് ഇതായപ്പോൾ അവർ പിന്നീട് എന്നെ ഗ്രൂപ്പിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദിവസം ക്ലാസ്സിൽ അങ്ങനെ അതിനെ കുറിച്ചുള്ള സംസാരമൊന്നും ഇല്ലായിരുന്നു. ലാസ്റ്റ് സെക്കൻഡ് ഇയർ സമയത്ത്, അത് ഇറ്റ് ടുക്ക് 1.5 ഇയർ, അവരത് ആക്സെപ്റ്റ് ചെയ്യാൻ 1.5 ഇയർ എടുത്തു. ലാസ്റ്റ് സെക്കൻഡ് ഇയർ ലാസ്റ്റിൽ എക്സാമൊക്കെ കഴിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ഐ അണ്ടർസ്റ്റാൻഡ് എന്താണ്, അപ്പം ഇതൊക്കെ എന്താണ് ഇതുകൊണ്ട് ഇതൊക്കെ റീസൺ ആണ്, അപ്പം ഇത് ഈ വരുന്നില്ല, അതിൻ്റെ ചോയ്സാണ്, ഞങ്ങൾ അന്ന് പറഞ്ഞതിന് സോറി എന്നൊക്കെ പറഞ്ഞ് അവർ കുറേ എനിക്ക് മെസ്സേജ് അയച്ചു, നേരിട്ട് പറഞ്ഞില്ല, മെസ്സേജ് അയച്ചു. അപ്പോൾ ഐ വാസ് ലൈക്ക് യാ ഫൈൻ ഓക്കെ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു എന്താണ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അപ്പം ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മളുടെ കോളേജിൽ വേറെ ആർട്സ് പരിപാടികളൊക്കെ ഉണ്ടാവും, അപ്പം അതൊക്കെ ഒരു വലിയ പരിപാടിയായിരിക്കും ആ സമയത്തൊക്കെ. സാധാരണ ഞങ്ങളുടെ കോളേജിൽ ഇപ്പം 3 വർഷവും ഞങ്ങളുടെ ഏറ്റവും ആർട്സ് എന്ന് പറയുക ടെമ്പസ്റ്റ് ആണെന്നാണ് മിറാണ്ടയിൽ പറയാം. അത് 3 സമയത്തും നോമ്പിൻ്റെ സമയത്താണ് വരിക, അതായത് നോമ്പ് ഒരു 14-15 സമയത്താണ് വരിക. ഈ സമയത്ത് ഞാൻ പോകലില്ല. ഒന്നാമത് അതായത് ഫസ്റ്റ് ഡേ ഒക്കെ വേണമെങ്കിൽ പോവാം, പക്ഷെ നോമ്പ് ആയത് കാരണം പിന്നെ ഫുൾ ഡി ജെ ആയിരിക്കും, പിന്നെ നൈറ്റ് പാർട്ടീസ് അങ്ങനെയൊക്കെ ആയിരിക്കും, അപ്പം ഞാൻ പോകലില്ല. എന്നിട്ട് അപ്പം പിന്നെ അവർ പറയും ഫസ്റ്റ് ഇയർ വന്നില്ല, സെക്കൻഡ് ഇയർ വന്നില്ല, സമ്മതിച്ചു, തേർഡ് ഇയർ എങ്കിലും വരൂല, ഇവിടുന്ന് കഴിഞ്ഞ് പോകുമ്പോൾ എന്ത് ഓർമ്മയാണുള്ളത് കോളേജിനെ കുറിച്ച്? അപ്പം ഞാൻ ചോദിച്ചു എനിക്ക് ഡ്രിങ്ക്സ് അല്ലാത്ത എല്ലാ ഓർമ്മ, അല്ലെങ്കിൽ പാർട്ടീസ് അല്ലാത്ത എല്ലാ ഓർമ്മയും എനിക്ക് കോളേജിലുണ്ട്. ബാക്കി എല്ലാ പരിപാടിക്കും ഞാൻ കൂടിയിട്ടുണ്ട്, ക്ലബ്സിന് ഞാൻ പോയിട്ടുണ്ട്, സൊസൈറ്റിയിലെ പരിപാടിക്ക് ഓടിയിട്ടുണ്ട്, കോളേജ് തമ്മിലുള്ള പരിപാടികൾക്ക് പോയിട്ടുണ്ട്. സോ ഇതൊക്കെ നല്ല ഓർമ്മകളാണ്. ജസ്റ്റ് ബിക്കോസ് എനിക്ക് ടെമ്പസ്റ്റിന് വന്നില്ല എന്ന് വിചാരിച്ചിട്ട് എനിക്ക് അതൊരു റിഗ്രറ്റ് ഇല്ല ലൈഫിൽ എന്ന് പറഞ്ഞു. സോ അവർ പറഞ്ഞു ഒരു 2 ഇയേഴ്സ് കഴിഞ്ഞ് ഇവിടുന്ന് ഡൽഹിയിൽ നിന്നൊക്കെ പോകുമ്പോൾ പിന്നെ എനിക്ക് ചിന്തിക്കുമ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഭയങ്കര ബോറായിരിക്കും എന്നൊക്കെ. ലാസ്റ്റ് തേർഡ് ഇയർ കഴിഞ്ഞ് ഇറങ്ങാൻ സമയത്ത് എന്താണ് പിന്നെ എല്ലാവരും എന്നോട് വന്നിട്ട് കമ്പനിയായി, പിന്നെ ലാസ്റ്റിലേക്കൊക്കെ എല്ലാവരും നല്ല കമ്പനിയായിരുന്നു, കമ്പനിയായി എന്താണ്. പിന്നെ ലാസ്റ്റ് എനിക്ക് എപ്പോഴും റിമെമ്പർ ചെയ്യുന്നൊരു കാര്യം വെച്ചാൽ ലാസ്റ്റ് കോളേജിൻ്റെ ലാസ്റ്റ് ഡേ എല്ലാവരും വന്നിട്ട് ഹഗ് ചെയ്തിട്ട് പറഞ്ഞു വി ആർ പ്രൗഡ് ഓഫ് യു ബിക്കോസ് നമ്മൾ ഇത്രയൊക്കെ നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടും യു ഡിഡ്ന്റ് ഡു ഇറ്റ്. സോ അതാണ്, ദാറ്റ്സ് ഹൗ യു ഷോ യുവർ വാല്യൂ. കാരണം നമ്മളുടെ ഉള്ളിൽ ഒരു ഇറ്റ്സ് നോട്ട് ബിക്കോസ് അത് ഞാൻ ഒരിക്കലും എനിക്ക് ക്രെഡിറ്റ് ആയിട്ടൊന്നും കൊടുക്കൂല, എന്തോ ഒരു കൺട്രോളിങ് പവർ നമ്മളെ മൈൻഡിലുണ്ട്, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാൻ. അല്ലെങ്കിൽ ചിലപ്പം നമുക്ക് കുറേ മാനിപ്പുലേഷൻസ് അല്ലെങ്കിൽ കുറേ ഒഫൻഡഡ് ആയി കഴിയുമ്പോൾ നമുക്ക് മൈൻഡിൽ തന്നെ തോന്നും, എനിക്കും തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ വേണോ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത്, കൺഫ്യൂഷൻ സ്റ്റേജസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്ന സമയത്ത് മൊയിൻ സാർ അടുത്ത് ക്ലാസ്സിൽ വരുമ്പോൾ മൊയിൻ സാർ പറയായിരുന്നു, മുൻസാർ ജെ എൻ യുവിൽ പഠിക്കുന്ന സമയത്ത് കുറേ കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ആകെക്കൂടെ അവരൊക്കെ ഉദവികളാണ്, അവർക്ക് അത്രയും നോളജ് ഉണ്ട്, എന്നിട്ടും അവർക്ക് ഇടയ്ക്ക് കൺഫ്യൂഷൻസ് വരുമ്പോൾ അവരിടയ്ക്ക് സ്പീച്ചസ് കേൾക്കും, ഇസ്ലാമിക് സ്പീച്ചസ്. നമ്മളെ കാര്യം എന്താ, നമ്മൾ ജസ്റ്റ് +1 +2 പഠിച്ചു കഴിഞ്ഞ് നേരെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോവാം, അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി കൺഫ്യൂഷൻസ് ഉണ്ടായിട്ട് നമുക്ക് മൈൻഡ് ഔട്ട് ആവുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും സെയിം ഒന്ന് ഈമാൻ റീചാർജ് ചെയ്യാൻ ചെറിയൊരു ക്ലാസ് എന്തെങ്കിലുമൊക്കെ കേൾക്കും, അല്ലെങ്കിൽ കുറേയൊക്കെ ഞാൻ ഉപ്പാനോട് സംസാരിക്കും, കുറേയൊക്കെ ഓക്കെ ആവും. ഐ ഡോണ്ട് സേ ഞാൻ എല്ലാ കാര്യമൊന്നും പറയലില്ലായിരുന്നു, പക്ഷേ കുറച്ചൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവലുണ്ട്. ആൻഡ്
ഇതാണ്. സോ ഇറ്റ്സ് ഓൾ നോർമൽ ദേർ. നമ്മൾ ചിലപ്പോൾ ഫേസ്റ്റ്ലി കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഇതൊക്കെ എന്താ, ഇങ്ങനെ അവിടുത്തെ കുട്ടികൾ ഇങ്ങനെ അവിടെ സർവൈവ് ചെയ്യാന്നൊക്കെ. പക്ഷേ വി ഓൾ സർവൈവ് നോ, സോ യു ഓൾസോ ക്യാൻ. സോ ഇറ്റ്സ് ഗോയിങ് ബി എ വെരി എന്താണ് ഒരു ഒരു കുറേ ലെസൺസ് ഉള്ള ജേർണി ആയിരിക്കും. എന്താണ് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനും റിയലൈസ് ചെയ്യാനും നിങ്ങൾ എന്താണ് റിയലൈസ് ചെയ്യാൻ വരെയുള്ള ഒരു ഒരു വലിയ ഒരു ജേർണി ആയിരിക്കും. ഒരു 3 വർഷം ഞാൻ അടുത്ത് പറയും, എൻ്റെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ സംസാരിക്കും 3 വർഷം നിന്നിട്ടുള്ളൂ, ബട്ട് വി ഹാവ് 10 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. കാരണം അത്രയും ഓരോ ചിലപ്പോൾ ഓരോ ദിവസവും ഓരോ മാസങ്ങളും ഡിഫറെൻറ്റ് സോർട്ട് ഓഫ് എക്സ്പീരിയൻസ്, നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത സോർട്ട് ഓഫ് എക്സ്പീരിയൻസുകളായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അതാണ് എല്ലാവരും പറയുന്നത് ഇനിയിപ്പോൾ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും എന്ന്. കാരണം നമ്മൾ പഠിച്ചല്ലോ, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒരു 21 ഒക്കെ ആയപ്പോൾ തന്നെ ലൈഫിലെ കുറേ വേണ്ടാത്ത കാര്യങ്ങൾ വി റിമൂവ്ഡ്, കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്തു, കുറേ കാര്യങ്ങൾ ലേൺ ചെയ്തു. സോ ദിസ് ഇസ് എ ഡിഫറൻസ്. സോ പിന്നെ ഇപ്പം സൈത്തൂലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് ലൈക്ക് എന്താണ് ഒരുപാട് പ്രോഗ്രാംസും ഇത് ഇങ്ങനെ ഇതുപോലെ അത്രയും ടോക്സ് ഒന്നുമില്ല. ഇപ്പം അലുംനൈസ് വന്ന് സംസാരിക്കുന്ന അത്രയും പ്രോഗ്രാംസ് ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ഷെബിറുസ്താനിൻ്റെ മോള് ഷെറഫിയത്ത് മെറാണ്ട ഹൗസിലായിരുന്നു. ആൻഡ് ഷെറഫിയത്തനോടൊക്കെ കുറേ കുറേ സംസാരിച്ചിട്ടാണ് ഓക്കെ വി ഓൾസോ ഗോട്ട്, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി അങ്ങനെ ഒരു തോട്ട് വന്നത് ഓക്കെ നല്ലൊരു കോളേജ് ബുക്ക്. ഞാനിവിടെ വരുന്ന സമയത്ത് ഞാൻ ഒരു നീറ്റ് ആസ്പിറൻ്റ് ആയിരുന്നു, ഒരു എൻട്രൻസ് നോക്കി വന്ന ആളാണ്. 3 മാസം ഞാൻ എൻട്രൻസിൽ ഇരുന്നിട്ടുള്ളൂ, പിന്നെ അത് കഴിഞ്ഞ് അപ്പോൾ ഡ്രോപ്പ് ഔട്ട്. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് മൈ ഏരിയ. എനിക്ക് പിന്നീട് മനസ്സിലായി, കാരണം ഇവിടെ നിന്നാണ് മനസ്സിലായി തുടങ്ങിയത് ഓക്കെ നമ്മളുടെ ഇൻട്രസ്റ്റ് ഏതാണ്, നമ്മളെ ഏരിയ ഏതാണ് എന്നുള്ളതൊക്കെ. സോ ലൈഫ് ഇങ്ങനെ ഒരു എന്താണ് നമ്മളിങ്ങനെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടാ മതി, ഒരു ചെറിയൊരു ഫയർ ഉണ്ടായാൽ മതി നമുക്ക് നമ്മളുടെ ഒരു ഡ്രീമിന് വേണ്ടി ഒരു ഫയർ. എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആയി ജീവിക്കാം എന്ന് എപ്പോഴും ആലോചിച്ചിരുന്ന എവിടെങ്കിലും എത്തും. പക്ഷേ ഹാവ് യു എന്താണ് ആ ഒരു നമ്മളിവിടെ ജീവിച്ചെന്നുള്ള ഒരു തെളിവ് ഹാവ് യു ഗിവൺ, അല്ലെങ്കിൽ അങ്ങനെ ഇടാൻ പറ്റുമോ എനിക്ക് എന്നുള്ള നമ്മൾ എപ്പോഴും ചിന്തിക്കുക. ബിക്കോസ് ഞാൻ എപ്പോഴും ചിന്തിക്കലുണ്ട് ഇങ്ങനെ എല്ലാവരും ജീവിക്കണ പോലെ എന്തെങ്കിലുമൊക്കെ ആയി ജീവിച്ച് ഇങ്ങനെ പോവാം. അതിനപ്പുറം ഹാവ് യു ഡൺ എനിത്തിങ് ഫോർ ദ കമ്മ്യൂണിറ്റി, ഫോർ ദ ലൈഫ് യു ഹാവ് പഠിച്ചോളൂ, ഇത്രയും നമുക്ക് നല്ലൊരു ലൈഫ് തന്നു, ഹാവ് യു ഗിവൺ എനിത്തിങ് ബാക്ക്. അങ്ങനെ നമ്മൾ എപ്പോഴും ചിന്തിക്കുക, ഒരു ഉള്ളിലൊരു ഡ്രീം ഉണ്ടാവുക, കരിയർ വൈസ് ഡ്രീം ഉണ്ടാവുക, പേഴ്സണൽ ലൈഫിലൊരു ഡ്രീം ഉണ്ടാവുക, എപ്പോൾ ഒരു ഡ്രീം ഉണ്ടാവുക, ഒരു ഫയർ എപ്പോഴും ചെറിയൊരു ഫയർ ആയി. പക്ഷെ ഒരു പോയിന്റ് ഓഫ് ടൈം എത്തുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവുമ്പം അത് ആളി കത്തിക്കോളും, പിന്നെ ഇറ്റ് വിൽ ഗോ ഓൺ. സോ ഇൻഷാ അല്ലാ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, നല്ലൊരു ഡ്രീം സെറ്റ് ചെയ്യാൻ, സൈത്തുൻ ഇസ് ദ ബെസ്റ്റ് പാത്ത്. ലൈക്ക് നിങ്ങൾക്ക് നല്ല കരിയർ കാര്യങ്ങൾ പറഞ്ഞുതരാനും എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാനും സൈത്തുൻ ഇസ് ഓൾവേസ് ഒരു ബാക്ക് സപ്പോർട്ട് ആയിട്ടുണ്ടാവും. സോ ഉഷാറാവുക, ഇൻഷാ അല്ലാ ദുആയിലൊക്കെ ഉൾപ്പെടുത്താം. കുറേ ഇരുന്നിട്ട് ബോറടിക്കുന്നുണ്ടോ? കുറേ ആൾക്കാരൊക്കെ പോയില്ലേ, ഫസ്റ്റ് വന്നപ്പോൾ ഇവിടെ സീറ്റൊക്കെ ഫുള്ളായിരുന്നു. ആ അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം പറയാം. എന്താന്ന് വെച്ചാൽ ഇപ്പം ഞാൻ നേരത്തെ പറയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടുപോയതാണ്. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ PGയിലായിരുന്നു താമസിച്ചത്. അപ്പം അവിടെ എൻ്റെ സർക്കിളിലുണ്ടായിരുന്ന ആൾക്കാരൊക്കെ പല സ്ഥലത്തുള്ള മുസ്ലിംസ് ആയിരുന്നു. ഇപ്പം എൻ്റെ കോളേജിലും ഇപ്പം ലഡാക്കിലും മുംബൈയിലും കശ്മീരിലും പല പല സ്ഥലങ്ങളിലും ഉത്തർപ്രദേശിലൊക്കെ ഉള്ള ഒരുപാട് തരത്തിലുള്ള മുസ്ലിംസ് തന്നെ ഉണ്ടായിരുന്നു, മുസ്ലിം വിമൻസ് തന്നെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമൊക്കെ വിചാരിക്കുമായിരുന്നു ഇവരെന്താണ് തട്ടടാത്തെ, ഇവരെന്താണ് ഔറത്ത് മറിച്ച് നടക്കാത്തെ. പക്ഷേ ഇവർ സംസാരിക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, മതപരമായ കാര്യങ്ങൾ അവർ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടാണ് പറയുക. നമുക്കറിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ നമ്മളുടെയൊക്കെ വിചാരം, ഞാൻ സൈത്തൂൻ ഡൽഹിയിലൊക്കെ എത്തുന്നത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് നമുക്ക് അറിയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഇസ്ലാം അത് മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ എന്ത് ചെയ്തോട്ടെ അതൊന്നും ശരിയല്ല. അതായത് ബാക്കിയുള്ളവരുടെ പ്രാക്ടീസ് ശരിയല്ല എന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ അങ്ങനെ ഇരുന്ന് ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്നത്. പക്ഷേ നമ്മൾ കുറേ എക്സ്പോഷർ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും തട്ടടാത്തതും മുടി കളർ ചെയ്യുന്നതും ഷോർട്ട് ഡ്രസ് ഇടുന്നതും ഒക്കെ ഓരോ ഇൻഡിവിജ്വലിൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ ഉമ്മയൊക്കെ എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് പടച്ചോൻ എൻ്റെതാണോ ഓരുടെ ആണോ സ്വീകരിക്കാമെന്ന് എനിക്കറിയോ, എനിക്കറിയില്ല.
നിങ്ങൾക്ക് തന്നെ ഒരുപാട് ഹദീസുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, ഒരുപാട് തെറ്റ് ചെയ്ത ആളുകൾക്കും എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നന്മ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മ വെച്ചിട്ട് അവർക്ക് സ്വർഗപ്രവേശനം കിട്ടിയിട്ടുണ്ട് ഇല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ആരെയും ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരാവരുത്. അത് ഞാൻ നന്നായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഡൽഹിയിലൊക്കെ പോയിട്ട്. ആരും എന്തും ചെയ്തോട്ടെ, നമ്മൾ ഓരോ സർക്കിളിൽ, നമ്മൾ ഇപ്പം എന്നെ പറ്റിയിട്ട് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ നല്ലത് പറയാനുണ്ടാവുന്നതായിരിക്കില്ലേ നമുക്കിഷ്ടം. അല്ലാണ്ട് ഇപ്പം അമാനി എന്താണ് എന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്നതിനേക്കാളും, അല്ലെങ്കിൽ ആ കുട്ടി ഒന്നിനും വരുന്നില്ല എന്ന് പറയുന്നതിനേക്കാളും എനിക്കിഷ്ടം ഞാനായിട്ട് ഓരോ സർക്കിളിലും അതിലങ്ങനെ ഫിറ്റ് ഇൻ ചെയ്ത് ഇൻകൾക്കേറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഇവർ തന്നെ പറഞ്ഞു എൽ ജി ബി ടി ക്യൂവിൻ്റെ കാര്യം, നിങ്ങൾക്കൊക്കെ അറിയില്ലേ എന്താണ് ക്വീർ കമ്മ്യൂണിറ്റി എന്നുള്ളത്. ക്വീർ കമ്മ്യൂണിറ്റി ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലേക്ക് അത് ഭയങ്കര ഫെമിലിയറാണ് ഇൻ ഈച്ച് ഇൻഡിവിജ്വൽസ്. പക്ഷേ കേരള സൗത്ത് സൈഡിലേക്ക് വരുമ്പോൾ, സ്പെഷ്യലി ഇൻ കേരള, ആളുകൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെല്ലാവരും പോയിട്ട് ക്വീർ കമ്മ്യൂണിറ്റിയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കണം എന്ന്. പക്ഷേ നമ്മൾ അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആരോടും പോയിട്ട് നമുക്ക് തിരുത്തി കൊടുക്കാനും ഇത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. പക്ഷെ കിട്ടുന്ന സ്റ്റേജ് നമ്മൾ യൂസ് ചെയ്യണം. നമ്മൾ ഇപ്പം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും, കാരണം നിങ്ങൾ ആരും എൻ്റെ അടുത്ത് തിരിച്ച് ഡിബേറ്റ് ചെയ്യില്ല ഇതെങ്ങനെയല്ല എന്നുള്ളത്. കാരണം എന്താ, നിങ്ങൾക്കിതിനെ പറ്റി ഇതിങ്ങനെയല്ല ഇതിൻ്റെ സത്യാവസ്ഥ എന്താന്നുള്ളതിനെ പറ്റി ധാരണ ഉണ്ടാവും. പക്ഷേ ഓണസ്റ്റ്ലി സേയിങ് ഇവിടെ മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഒരു ഒരൊറ്റ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് പോകുമ്പോൾ ഒരൊറ്റ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരിക്കില്ല അവിടെ മുഴുവനായിട്ടിരിക്കുന്നത്. അപ്പം നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് അതിനെ പഠിച്ച് ഒരുപാട് റിസർച്ച് പേപ്പേഴ്സൊക്കെ ഉണ്ട് അതിനെ പറ്റിയിട്ടൊക്കെ. അപ്പം നമ്മളൊക്കെ അതൊക്കെ ഒന്ന് വായിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അതിനെ അപ്രോച്ച് ചെയ്യാൻ. അല്ലാണ്ട് ഇത് തെറ്റാണ്, തെറ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ എൻ്റെ എക്സാമ്പിൾ പറഞ്ഞുതരാം. ലൈക്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഡൽഹിയിൽ പോയിട്ട് ഫസ്റ്റ് ഇയർ തന്നെ ജൂണിലാണ് പ്രൈഡ് മാർച്ച് വരുന്നത്. ജൂൺ ദ ഹോൾ മന്ത് പ്രൈഡ്, ആ പ്രൈഡ് മന്ത് ആണ്. അപ്പോൾ നമ്മുടെ കോളേജിൽ അതിൻ്റെ ഒരു മാർച്ച് നടക്കുക. അപ്പം ഞങ്ങൾ, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, നന്നായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടുന്ന ഒരാളാണ്. അപ്പം നമ്മൾ രണ്ടുപേരും, അപ്പം ഇവള് ആ പ്രൈഡ് മാർച്ചൊക്കെ കവർ ചെയ്തു, അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു റീല് പോസ്റ്റ് ചെയ്തു. ഞാൻ, നമുക്ക് ഫേസ് പെയിൻറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം റെയിൻബോ ആണ് ദ ലൈക്ക് അവരുടെ ഫ്ലാഗിൻ്റെ കളർ ഇസ് റെയിൻബോ. അപ്പോൾ എല്ലാവരും റെയിൻബോ ഒക്കെ മുഖത്ത് ഫേസ് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഞാനും ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു സ്റ്റോറി ഇട്ടു, ഹാപ്പി പ്രൈഡ് മന്ത് എന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം രാവിലെ ആസിഫ് ഉസ്താദ് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറീനെ പറ്റിയിട്ട് സാറ് ചോദിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, അമാനിൻ്റെ അടുത്ത് നിന്ന് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല. അപ്പം സാറ് വിചാരിച്ചത് ഞാനും ആ സ്റ്റോറി ഇട്ട്, അപ്പം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ സ്റ്റോറി ഇട്ടത്. അപ്പം നമ്മൾ തമ്മിൽ, നമ്മൾ പ്രൈഡ് കമ്മ്യൂണിറ്റി അല്ല ക്വീർ കമ്മ്യൂണിറ്റീനെയൊക്കെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്ന് സാറ് വിചാരിച്ചു. എന്നിട്ട് സാറ് പറഞ്ഞു, അമാനിനെ കുറിച്ചിട്ട് ഒരിക്കലും ഞാനിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പം ഇതിങ്ങനെ അല്ല എന്നൊക്കെ എൻ്റെ സാർ എനിക്ക് അതിനെ പറ്റിയിട്ട്, ആസിഫ് സാദ് എനിക്ക് അതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ കുറേ വോയിസ് നോട്ട് അയച്ചു. അപ്പം ഞാൻ സുബൈ നിസ്കരിക്കാൻ എണീച്ചപ്പോഴാണ് ഈ വോയിസ് നോട്ടുകളൊക്കെ കാണുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഞാൻ ജയ്തൂണിൽ ഉണ്ടാക്കി വെച്ചൊരു നല്ല ഇമേജ് എല്ലാവരുടെ മനസ്സിൽ നിന്ന് പോവാണല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല അത് ഇട്ടത്. ഒരിക്കലും ഞാൻ അത് സപ്പോർട്ട് ചെയ്യുന്ന ആളുമല്ല, ഞാൻ ആ മാർച്ചിൽ പങ്കെടുത്തിട്ടുമില്ല. അങ്ങനെയൊക്കെയാണ് നമുക്കത് സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഞാൻ റൂമിൻ്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ട് ഞാൻ വരില്ല, അതായത് ഇതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തോന്നരുത് നമ്മളിതിന് എഗെയിൻസ്റ്റാണ്. അത് നമ്മൾ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഏത് സാഹചര്യത്തിലും നമ്മൾ നമ്മളായിട്ട് നിന്നിട്ട് ഫിറ്റ് ഇൻ ചെയ്ത് നിന്ന് പോകാൻ പറ്റണം. അല്ലാണ്ട് എവിടെയും പോയി എതിർത്ത് സംസാരിക്കേണ്ടെന്നല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നതിൻ്റെ ഒരു എസൻസിങ്ങൊക്കെ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കണു. അപ്പം
എന്താ പറയുക, അപ്പോൾ മാസു ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ പോകുമ്പോൾ ഒരുപാട് കമ്മ്യൂണിറ്റീനെയും ഒരുപാട് ആളുകളെയും നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പം ഇങ്ങനെയാണ് പുറം ലോകത്തുള്ള ആൾക്കാർ. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയണം. ഇപ്പം നമ്മളെല്ലാവരും ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. ഒരു കമ്മ്യൂണിറ്റിയിലും ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ ഇരിക്കില്ല എൻ്റെ മതം വേറൊരാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൽ രണ്ട് കുട്ടികളുണ്ട്, ഒരു ഷിയാ മുസ്ലിംസാണ്. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പോലെ അല്ല ഒരു ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്നത്. അവർ ഒരു ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ എന്താ പാത പിന്തുടരുന്ന ആൾക്കാരാണ് ഓവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സോ എനിക്ക് ഒരിക്കലും ഒരിടത്ത് പോയിട്ട് പറയാൻ പറ്റില്ല ഇതാണ് ഇതല്ല ഇതാണ്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ തെറ്റായ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ ഒരിക്കലും നിങ്ങളായിട്ട് കമ്പനി കൂടാൻ പറ്റില്ല എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ അവരെൻ്റെതും ആക്സെപ്റ്റ് ചെയ്തു, ഞാൻ അവരതും ആക്സെപ്റ്റ് ചെയ്തു. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് പീപ്പിൾ വരുന്നത്. പക്ഷേ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ കമ്മ്യൂണിറ്റി അല്ലാത്ത ഒരുപാട്, ഇപ്പം നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും നാളെ വന്നിട്ട് ചിലപ്പം പറയുമായിരിക്കും, ഐ റെക്കഗ്നൈസ് മൈ സെൽഫ് ആസ് എ ട്രീ, യു ഷുഡ് അക്സെപ്റ്റ്, ഓക്കെ യു ആർ എ ട്രീ, നോ പ്രോബ്ലം. അങ്ങനെ പറഞ്ഞ് അതായത് ഇപ്പം എന്താണ് LGBTQA++++ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്ലസ് ഉണ്ട്. ആ പ്ലസ് എന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്? ഒരുപാട് ജെൻഡേഴ്സും ഇനി നാളെ വരും കാലങ്ങളിൽ ഞാൻ പട്ടിയാണ് ഞാൻ പൂച്ചയാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ വരും. ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഞാൻ എന്നെ ഒരു പട്ടിയായിട്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരും. ജസ്റ്റ് കൈൻഡ്ലി അക്സെപ്റ്റ് ഇറ്റ് ആൻഡ് മൂവ് ഓൺ. പറ്റുന്ന വേദികളിലൊക്കെ ഇതിനെ പറ്റിയിട്ട് ഇപ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് ഇവിടെ ഇരുന്നിട്ട് സംസാരിക്കാൻ പറ്റും, ഇതങ്ങനെയല്ല ഇതിങ്ങനെയാണ് എന്നുള്ളത്. പക്ഷേ എനിക്ക് ഒരിക്കലും ഒരു പബ്ലിക് സ്പേസിൽ പോയിട്ട്, ഐ എം നോട്ട് സീയിങ് ഇറ്റ്സ് എ പബ്ലിക് സ്പേസ്, പക്ഷെ നമുക്കറിയാം ഇതൊരു പ്രൈവറ്റ് സ്പേസാണ്, ഇറ്റ്സ് എ കംഫർട്ട് സോൺ. പക്ഷേ ഒരിക്കലും എനിക്ക് ഡൽഹി പോയിട്ട് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഇതിനെയൊന്നും എതിർത്ത് സംസാരിക്കാൻ പറ്റില്ല. ഒറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം, ടൈമില്ല, ടൈം കുറച്ച് ഒരഞ്ച് മിനിറ്റും കൂടെ. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നു സൈത്തൂനിൽ പഠിച്ച എൻ്റെ, അതായത് നമ്മൾ പ്ലസ് വൺ എന്നൊന്നും അത്ര വലിയ ക്ലോസ് ഒന്നായിരുന്നില്ല. പക്ഷേ ട്വൽത്തിൽ നമുക്ക് നമ്മൾ കൊറോണ ആയിട്ട് കുറേ കോവിഡായിട്ട് ബ്രേക്കൊക്കെ വന്ന് ഓൺലൈനിലാണ് നമ്മൾ കുറേ പരിചയപ്പെടുന്നത്. ഭയങ്കരമായിട്ട് കമ്പനി ആവുന്നതും പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് ജയ്തൂനിൽ ഫിസിക്കലി വരുമ്പോഴാണ് നമ്മൾ ഭയങ്കരമായിട്ട് കമ്പനി ആവണേ. 2021 സി എം എൻ്റെ ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഓൾക്ക് ഇതുവരെ ഒന്നും പഠിക്കാൻ ഓളുടെ ഒപ്പം സമ്മതിച്ചില്ല. എന്താ ഓള് വീട്ടിൽ പുട്ടിട്ടു ഒരു, ഇപ്പം നമുക്ക് അപ്പം ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നത് ചിലപ്പം നല്ല റിലേഷൻഷിപ്പും അങ്ങനെ വല്ല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ആയിരിക്കും എന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഉപ്പ വിചാരിക്കുന്നത് ഇസ്ലാമിൽ ജയ്തൂനിൽ വിട്ട് പഠിപ്പിച്ചിട്ടും ഉപ്പ വിചാരിക്കുന്നത് ഇസ്ലാമിൽ പെൺകുട്ടികൾ ഒരു പരിധി കഴിഞ്ഞാൽ പഠിച്ചുകൂടാ, ഒരു പരിധി കഴിഞ്ഞാൽ പുറത്തൊന്നും പോയിക്കൂടാ എന്നാണ്. അതായത് പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്താണ് അവളുടെ ഫെയ്ത്ത്? കല്യാണം കഴിക്കുക, ഹസ്ബൻഡ്, കുട്ടികള്, ഇതാണ്. അപ്പം നിങ്ങൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനത്തെ അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ ബീറ്റ് വാട്ട് എവർ യൂണിവേഴ്സിറ്റീസ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞ്, ഇപ്പം നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പം ഞാനൊക്കെ ഭയങ്കര എന്താ പറയുക ലക്കിയാണ് അതിൽ. എൻ്റെ പേരൻസൊക്കെ എന്നെ പഠിക്കി 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 എന്ന് പറഞ്ഞ് പുഷ് ചെയ്യാല്ലാണ്ട് എത്ര പൈസ കൊടുത്തും അല്ലെങ്കിൽ എന്തൊക്കെ തന്നിട്ടും എങ്ങനെയൊക്കെയല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കും എന്നാണ് എൻ്റെ പേരൻസിൻ്റെയൊക്കെ ഒരു മെൻറ്റാലിറ്റി. പക്ഷേ ഇങ്ങനത്തെ പേരൻസും ചിലപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ആളുകളുടെ അടുത്തും ഉണ്ടാവും. അപ്പം ഫാക്കൽറ്റീസ് കുട്ടികൾക്ക് ഇങ്ങനത്തെ എന്താ പറയുക മോട്ടിവേഷൻ ക്ലാസ് അല്ല, പക്ഷേ ഇങ്ങനത്തെ ജനറൽ ക്ലാസ്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നതിനെ അതേപോലെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ പേരൻസിനും എന്തൊക്കെയാണ് റിയാലിറ്റി? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇസ്ലാമിൽ ഒരിക്കലും പെൺകുട്ടികൾ ഒരു പരിധി കഴിഞ്ഞാൽ പഠിക്കരുതെന്നും പുറത്തിറങ്ങി നടക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾക്ക്? നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് ലിമിറ്റ്സ് ഉണ്ട്, നമുക്ക് ഓരോ കാര്യത്തിലും നമുക്ക് ലിമിറ്റ്സ് ഉണ്ട്. ആ ലിമിറ്റ്സ് അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കാന്നല്ലാണ്ട്
ഒരിക്കലും എന്താവരുത്, നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ തടങ്ങലിലിട്ട് വെക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസിനെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പം അങ്ങനെ കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പം അവർ ഇവിടുത്തെ ഫാക്കൽറ്റീസിനൊക്കെ വിളിച്ചിട്ടാണ് അവരതൊക്കെ സോർട്ട് ഔട്ട് ചെയ്യൽ. അപ്പം നിങ്ങൾ തന്നെ ഫാക്കൽറ്റീസിനൊക്കെ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് നോക്കുക പേരൻസിന് വേണ്ടിയിട്ടും ഇങ്ങനത്തെ സെഷൻസൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. ഓൾ റൈറ്റ്, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഡൗട്ട് ക്ലിയറിങ് സെഷനൊക്കെ വേണമെന്നുണ്ടായിരുന്നു, പക്ഷെ ടൈം നല്ല എടുത്തു. അപ്പോൾ ഞാൻ വേറൊരു കാര്യം കേട്ടു, ഇതിലൊരാൾ നല്ല പാട്ട് പാടുന്നു കേട്ടു. സാറ അപ്പോൾ ഒരു പാട്ട് കേൾക്കണം നമുക്ക്. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കോട്ടിലെ കുന്നിത്തത്തേ കൽപ്പിച്ചു റബ്ബേ നിക്കേറിയ മലർമുട്ട് കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കൽപ്പിച്ചു റബ്ബേ നിക്കേറിയ മലർമുട്ട് കൽബിൻ്റെ കണ്ണേ ഉറങ്ങുറങ്ങ് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്തേ കരളിൻ്റെ കോട്ടിലെ കുന്നിത്തത്തേ. താങ്ക് യു. ജയ്തുന്ന് പോയതിന് ശേഷം ഞാനിങ്ങനെ പാട്ട് പാടിയിട്ടില്ല. ആൻഡ് ഐ എം ബാക്ക് ഇൻ ദ സെയിം സ്റ്റേജ്. അപ്പോൾ സെഷൻ കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. ഐ എം ഷുവർ നിങ്ങളൊക്കെ പറഞ്ഞ ഇൻഫർമേഷൻ ഇവർക്കൊക്കെ നല്ല ബെനിഫിറ്റ് ആയിട്ടുണ്ടാവും. ഓക്കേ, സോ താങ്ക് യു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടായിട്ട് പോലെ ഏകദേശം ഒരു 1.5 മണിക്കൂർ നമ്മളിവരെ പറയുന്നത് കേട്ട് നിൽക്കുകയായിരുന്നു. വളരെ അഭിമാനം തോന്നി എല്ലാവരും. ഇപ്പോൾ 2 ദിവസമായിട്ട് ഒരു ഫുൾഫില്ലിംഗ് മൊമെൻ്റ് ആണ്. ഇന്നലെ ഹിസാനയാണെങ്കിലും കാളിയാറാണെങ്കിലും എല്ലാവരും നമ്മൾ പണ്ട് കണ്ടതിനേക്കാളും ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ മക്കൾ വളർന്നിട്ടുണ്ട്. ഈ അമാനീൻ്റെ ഒക്കെ പിന്നിൽ എത്ര സമയം നടന്നിട്ടുണ്ടെന്ന് അറിയില്ല. കരച്ചിലും പിഴിച്ചിലും മോട്ടിവേഷനും ആയിട്ട് ഇതന്നെ ഒരു പരിപാടിയായിരുന്നു. ഇപ്പോൾ അവൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് വളർന്നു, മാഷാല്ലാ. പിന്നെ റുക്സാൻ്റെ ബാച്ച് 10 സ്റ്റുഡൻസ് ആണ്. ഇപ്പോൾ അവർ റുക്സാൻ അവിടെ പറഞ്ഞിരുന്നത് ഞങ്ങളെ ഉഴപ്പായിരുന്നു എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് മൈറ്റ് ബി സൈത്തുല്ല ഒരു ബെസ്റ്റ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻ്റ് അവരായിരുന്നു എന്നാണ്. അങ്ങനെ ഒരു 9 കുട്ടികളിൽ 10 കുട്ടികളിൽ 9 കുട്ടികൾ 90% ചിലപ്പോൾ മാർക്ക് എടുത്തിരുന്നു. ഏകദേശം 3 പേര് ഇപ്പം അതിൽ സി എ ഇൻ്റർ പാസ്സായി. സി എ ഫൈനലിസ്റ്റുകളാണ് 3 പേര്. ഇപ്പോൾ നല്ല 4 പേര് അതിൽ നിന്നും ഇൻ്റർ ഫൈനലിലേക്ക് എത്തി. ഇൻ്റർ കഴിഞ്ഞു ഫൈനലിൽ പഠിക്കും. ഇപ്പം എന്താണ് ഈ ആർട്ടിക്കൽഷിപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന രൂപത്തിലേക്ക് അവർ വളർന്നു. ഇപ്പോൾ നല്ലൊരു കിഡിലൻ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ ഇന്ന് കാണുന്ന രൂപത്തിലൊരു സ്ട്രക്ചേർഡ് സിസ്റ്റം ആയിരുന്നില്ല. ഓരോ സാറുമാർ വരും, അവൾ പറഞ്ഞ പോലെ തന്നെ ചില സമയത്തൊക്കെ ലീവും കാര്യങ്ങളും ഒച്ചപ്പാടും ബഹളൊക്കെ ആയിട്ട് പോയിരുന്നൊരു ഈ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്നുള്ളതിൻ്റെ ഒരു 30% സൗകര്യം അന്നുള്ളൂ. അന്ന് അവർ കാണിച്ച ക്ഷമയും അവർ കാണിച്ച ആ ഒരു കോഓപ്പറേഷനും സ്നേഹമൊക്കെയാണ് ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ ബ്ലെസ്സിങ്സും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഫസ്റ്റ് ബാച്ച് പേരൻസ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അവർക്ക് ഓർമ്മ ഉണ്ടാവുമായിരിക്കും. 3 മണിക്കാണ്, രാത്രി 3 മണിക്ക്. അന്ന് ഹോസ്റ്റൽ റൂമിലാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത് സ്ഥാപനത്തിൻ്റെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആളുകൾ. കാരണം അത്രയും സ്ഥാപനം നടത്തി പരിചയമില്ലാത്ത ആളുകളാണ് സൈത്തൂൻ അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഇവർ നിന്ന് തന്നു എന്നുള്ളതാണ് ഇന്ന് കാണുന്ന സൈത്തൂൻ്റെ ഏറ്റവും വലിയ സക്സസ്. അപ്പോൾ അതിനൊരുപാട് നന്ദി നമ്മുടെ ഫസ്റ്റ് ബാച്ചിലെ മക്കളോടുണ്ട്. പിന്നെ മുഫീദിൻ്റെ സെക്കൻഡ് സ്ലോട്ട് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. മുഫീദ പറയുന്നത് സയൻസിലൊക്കെ കുട്ടികൾ എസ്പെഷ്യലി മനസ്സിലാക്കണം, എൻട്രൻസ് ക്വാളിഫൈ ചെയ്യാൻ പോവുക എന്നതിനപ്പുറത്ത് നമ്മൾ പോകുന്ന ക്യാമ്പസിൽ നമുക്ക് നല്ല രൂപത്തിൽ നിലനിൽക്കാൻ സാധിക്കണം. അപ്പം ഞാൻ ജാനുവരി എത്തുന്ന സമയത്ത് സിവിൽ സർവീസ് ആസ്പിറൻസ് ആയിട്ട് ഒരുപാട് പേര് വരും. ഈ വന്നതിന് ശേഷം പിന്നീട് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ക്യാമ്പസിൻ്റെ ഒരു കൾച്ചറുണ്ട്, ആ കൾച്ചറിലേക്ക് ജെല്ലായി പോയി കള്ളു കുടിച്ച് ഡ്രഗ് അടിച്ച് പിന്നീട് ആ ഓറിയൻറ്റേഷനിൽ നിന്നും പൂർണ്ണമായിട്ടും മാറും. ഇപ്പം നമ്മളെ പറഞ്ഞയച്ചൊരു പേരൻസ് ഉണ്ട്, നമ്മൾ വെയിറ്റ് ചെയ്യുന്നൊരു സമൂഹമുണ്ട്. അതിനൊക്കെ പുറമെ നമുക്ക് നമ്മളോടുള്ളൊരു ബാധ്യതയുണ്ട്.
ഇതൊന്നും നിറവേറ്റാത്ത രൂപത്തിലാണ് പിന്നീട് നമ്മൾ ആയിത്തീരുക. ഇപ്പോ മുഫീദ് അത് വളരെ വൃത്തിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നൗറിനിൽ ഓഫർ ബാച്ച് കോവിഡ് ബാച്ചാണ്. കോവിഡ് ബാച്ച് സമയത്താണ് സൈത്തുവിന്റെ റിസൾട്ട് ഏറ്റവും നല്ല രൂപത്തിൽ വരുന്നത്. ഇപ്പോ റിസൾട്ട് നല്ല രൂപത്തിൽ വരുമ്പോഴുള്ളൊരു ഒരു 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 മേജർ മോട്ട് ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ട്രിഗറിങ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഒരു വട്ടം നമ്മൾ 80% മാർക്ക് സ്കോർ ചെയ്താൽ പിന്നെ ടീച്ചർ എടുത്ത് 80-ൽ കുറയാതിരിക്കാൻ നമ്മൾ ശ്രമിക്കും. ഇതേപോലെ അവരുടെ ബാച്ച് ഒരു ബെഞ്ച് മാർക്ക് സൈത്തൂന് സെറ്റ് ചെയ്ത് ഇത്രയും കുട്ടികൾക്ക് മാർക്ക് എടുത്തു എന്നുള്ള ആ ബെഞ്ച് മാർക്ക് എന്നാണ് പിന്നീട് നമ്മൾ അതിൽ കുറയാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നതും ഇന്ന് കാണുന്ന രൂപത്തിൽ മലബാറിൽ ഏറ്റവും നല്ല റിസൾട്ടുള്ള ഒരു സ്ഥാപനമായിട്ട് നമുക്ക് മാറാനൊക്കെ സാധിക്കുന്നത്. ഇപ്പം വളരെ ചുരുങ്ങിയൊരു കാല ഇളവ് കൊണ്ടാണെങ്കിലും നല്ലൊരു ഒരു ഒരു മോറൽ വാല്യൂസും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞ ചില കുട്ടികളിൽ പെട്ട ഒരാളാണ് നൗറിൻ. അതിലൊരുപാട് പേർക്കും കൃത്യമായിട്ട് നമുക്ക് സൈത്തുവിൻ്റെ വാല്യൂസ് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല. കാരണം സൈത്തുവിന് കിട്ടുന്ന ഒരു മേജർ സാധനവും സൈത്തുവിൻ്റെ ഒരു ഹിഡൻ കരിക്കുലാണ്. അല്ലാതെ ക്ലാസ്സിൽ ഇപ്പോൾ ഷൈൽ സാർ വന്നിട്ട് നിങ്ങൾ അങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്ന് പറയുന്നതല്ല, അവർ ടീച്ച് ചെയ്ത് പോവുകയാണ്. പക്ഷെ ഇന്നവേ ഒരു മോർണിംഗ് മുതൽ നൈറ്റ് വരെയുള്ള ഒരു സർക്കിള് ഒരു 2 ഇയറിൽ നടക്കുമ്പോൾ നമ്മളറിയാതെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളറിയാതെ അൺനോയിങ്ലി നമ്മളറിയാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ 3 ഡേയ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ZLF നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഓർമ്മയാണ്. ഒരുപാട് സ്റ്റോൾസ് ഉണ്ട്, ഭക്ഷണം കഴിക്കാം, കുറേ ഫോട്ടോസ് ഉണ്ട്, കുട്ടികൾ പെയിൻറ് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ ടോക്ക് നടത്തുന്നുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ നമ്മൾ സെറ്റ് ചെയ്തത് ചേഞ്ച് സ്റ്റോറീസാണ്. പിന്നെ നമ്മൾ സെറ്റ് ചെയ്തൊരു പ്രോഗ്രാം സ്പോട്ട്ലൈറ്റാണ്. ഇതൊന്നും വെറുതെ രസത്തിന് ചെയ്തൊരു പ്രോഗ്രാം അല്ല. ഇതൊക്കെ വളരെ ഇൻറ്റൻഷൻലി വളരെ തിങ്ക് ചെയ്തിട്ട് ചെയ്തൊരു പ്രോഗ്രാംസാണ്. ഇതിലൂടെ നിങ്ങൾ അറിയാതെ നിങ്ങൾ മൗൾഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പം ആ ഒരു റിസൾട്ട് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ, ഞാൻ എൻ്റെ ഇനീഷ്യൽ ടോക്കിൽ തന്നെ പറഞ്ഞതാണ്, ഞാൻ 1 ദിവസം മുമ്പ് എല്ലാവരെയും വിളിച്ച് ZLF എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്ന് ക്ലാസ് എടുക്കാൻ കരുതിയതാണ്. പക്ഷെ അതിന് സമയം കിട്ടാത്തത് കൊണ്ടാണ് ഇനോഗ്രൽ സെഷനിൽ ഞാൻ പറഞ്ഞത് ദ സ്റ്റുഡൻറ് ബിഫോർ ZLF മസ്റ്റ് നോട്ട് ബി ദ സെയിം സ്റ്റുഡൻറ് ആഫ്റ്റർ ZLF. അപ്പോൾ ZLFന് മുമ്പും ശേഷം നിങ്ങളിൽ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ആ രൂപത്തിലാണ് നമ്മൾ ഇവരൊക്കെ വിളിച്ചിട്ടുള്ളത്. ഷാനാകേട്ടി ഒരു സൈത്തുവിൻ്റെ ഒരു ഒരു വൈബിൻ്റെ എന്താ പറയുക ഒരു സോഴ്സ് തന്നെ ആയിരുന്നു. ഈ സ്റ്റേജ് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തിയിലുള്ള ഒരാളാണ് ഷാന. ഷാനൻ്റെ വീഡിയോക്കാണ് സൈത്തുവിൻ്റെ ഏറ്റവും കൂടുതൽ ഇനീഷ്യൽ റിവ്യൂ കിട്ടിയിട്ടുള്ള വീഡിയോകൾ നോക്കിയാൽ കാണാൻ പറ്റും. സ്റ്റോപ്പ് സ്ക്രോളിങ് എന്ന് പറഞ്ഞിട്ടാണ് ആ വീഡിയോ എന്ത് ചെയ്തിട്ടുള്ളത്. ഷാനത് തുടങ്ങിയിട്ടുള്ള അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ നമ്മളൊക്കെയാണ്. ഇപ്പോൾ സൈത്തുവിനൊരു സാധാരണഗതിയിൽ പോകുന്ന ഒരു മാർക്കറ്റിംഗ് ചാനലുണ്ട്. ഈ ചാനലിൽ നിന്ന് ഔട്ട് കൊണ്ടുപോയത് എന്താണ് ഷാനയാണ്. ഷാന ഇനീഷ്യലി സയൻസിൽ വന്ന ആളാണ്. അതിൻ്റെ ശേഷം ഷാന തന്നെ തീരുമാനിച്ചതാണ് ഹ്യൂമാനിറ്റീസ് സ്വിച്ച് ചെയ്യാന്നുള്ളത്. സയൻസ് എടുക്കാനും ക്വാളിഫൈഡും കഴിവുള്ള ആളായിരുന്നു. പക്ഷെ ഹ്യൂമാനിറ്റീസ് ഈസ് മൈ വേ എന്ന രൂപത്തിലാണ് ഷാനത് എടുത്തത്. ഇനി LLB പോവുകയാണെങ്കിൽ ആൾക്ക് പറ്റിയിട്ടുള്ള ഒരു കോഴ്സാണ് LLB. കാരണം ആളുകളെ പറഞ്ഞ് ആർഗ്യുമെൻ്റ് ചെയ്ത് തള്ളിയിടാനൊക്കെ കഴിയുന്ന രൂപത്തിൽ. ഇപ്പോൾ ഇനിയും ഇൻഷാല്ലാം ഇതുപോലെ നിങ്ങളെല്ലാവരും ഇവിടെ വരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എനിക്കുറപ്പാണ് ഇവിടെ ഉള്ള ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇത്. ഇപ്പോൾ ഇവിടെ ഏത് സെഷനാണെങ്കിലും ഇന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു ഗസ്റ്റിന് വേണ്ടി ഞാൻ സമയം കൊടുത്താൽ എനിക്ക് വേണ്ടി സമയം കണ്ടെത്തി വന്ന ഒരു ഹൈ പ്രൊഫൈലുള്ളൊരു കൺസൾട്ടൻ്റാണ് എൻ്റെ കൂടെ ഉള്ളത്. പക്ഷെ എന്നിട്ട് പോലും മക്കളുടെ ഈ പ്രോഗ്രാം ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പ്രോഗ്രാം കേൾക്കാൻ വേണ്ടി വന്നത്. ഇപ്പം നിങ്ങളൊരു അച്ചീവ്മെൻറ്റിൽ എത്തുമ്പോഴാണ് നമ്മളത് ഏറ്റവും ഫുൾഫില്ലിംഗ് ആയിട്ട് മാറുന്നത്. ഇതുപോലെയുള്ള വലിയ നിലയിൽ ഇൻഷാല്ല നിങ്ങൾ എത്തണം. അതിൽ നിങ്ങൾ സൈത്തൂനിൻ്റെ ഒരു മാർക്ക് നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടാവണം. ആ രൂപത്തിലുള്ള ഒരു സൈത്തൂനേത്തായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കണം. അതിന് ഇത്തരത്തിലുള്ള സെഷൻസൊക്കെ ഇൻഷാല്ല വലിയൊരു ഇൻസ്പിറേഷനും ഒരു മോട്ടിവേഷനും ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മുഴുവൻ നമ്മുടെ മക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇൻഷാല്ല അവർക്കുള്ള മൊമെൻ്റോ ആണ്. എല്ലാവരും നല്ല ക്ലാപ്പൊക്കെ അടിച്ച് സഹകരിക്കണം. ഇൻഷാല്ല ഷാനനെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയണം. ഒരു ദിവസം ഞാൻ എൻ്റെ കൗൺസിലിംഗ് ക്യാബിലേക്ക് കയറിയപ്പോൾ ഒറ്റ ഞെട്ടി പുറകോട്ട് ചാടി നോക്കിയ മൂലയിലൊരു ചാക്കുണ്ട്. ഒക്കെ ഷാന കെട്ടി കിടന്നുറങ്ങാണ്. വേറെ വിഡിയോ സർ
സാറന്മാരെല്ലോട് നാട്ടിയിട്ട് എൻ്റെ കൗൺസിലിംഗ് ടേബിൾ വേറെ മൂലയിൽ വന്ന് കിടന്നുറങ്ങണ ആ മഹാനാണ് ഇപ്പോൾ എവിടെ എത്തിയില്ലേ, എത്ര ഉള്ളൂ. Now ring Nilofer. Fatima Mufida. ഫാത്തിമ റുക്സാന, അമാനി ഫാത്തിമ, ഫാത്തിമ